അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതു. നഹ്മദുഹു വനുസല്ലി അലാ റസൂലിഹിൽ കരീം. അമ്മാ ബഅദ്. അല്ലാ തീരു ഫേരും സ്തുതിയും സ്വലവാത്തും അതിനാൽ തുടങ്ങുവാൻ അരുൾ ചെയ്ത ഭേദാംബർ. ആലം ഉടയവൻ ഏകൽ അരുളാലേ ആയേ മുഹമ്മദ് അവർ കീളയാണോവർ. പ്രിയമുള്ള ശ്രോതാക്കളെ, യാസ് മീഡിയയിലൂടെ ഈ റബീഉൽ ആഖിറിന്റെ ദിനരാത്രങ്ങളിൽ അബ്ദുൽ ഖാദർ ജീലാനി ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് മുഹിയുദ്ദീൻ ഷെയ്ഖിന്റെ ജീവിത ചരിത്രമാണ് പറയാൻ ആഗ്രഹിക്കുന്നത്. അതിന്റെ ഒന്നാമത്തെ ഭാഗം ആരംഭിക്കുകയാണ്. അല്ലാഹു തആല നാം പറയുന്നതും കേൾക്കുന്നതും ഒരു സ്വാലിഹായ അമലായി സ്വീകരിക്കട്ടെ. ഈ ചരിത്രം നമ്മിലേക്കെത്താൻ കാരണക്കാരായ മുഴുവൻ വ്യക്തികൾക്കും അല്ലാഹു തആല നാഫിയായ ഇൽമു പ്രദാനം ചെയ്യട്ടെ. വീഡിയോയ്ക്ക് താഴെയായി കമന്റ് ബോക്സിലൂടെ ഒരുപാട് ആളുകൾ ദുആ കൊണ്ട് വസീയത്ത് ചെയ്യുന്നുണ്ട്. അല്ലാഹു തആല അവരുടെ മുഴുവൻ ഹലാലായ ഉദ്ദേശങ്ങളും നിറവേറ്റിക്കൊടുക്കട്ടെ. ആമീൻ ആമീൻ യാ റബ്ബൽ ആലമീൻ. പരലോകത്തെ മറന്നവർ, ഐഹിക ജീവിതത്തെ ഏറെ സ്നേഹിച്ചവർ, വിദ്യയും സമ്പത്തും വർദ്ധിക്കുന്നു, മനസ്സുകളിൽ പിശാചിന്റെ ആധിപത്യമാണ്. ഹിജറ കഴിഞ്ഞ് 470 കൊല്ലമാവുമ്പോൾ ലോകത്തിന്റെ അവസ്ഥ ഇതാണ്. ഈ ചുറ്റുപാടിലാണ് ഷെയ്ഖ് മുഹിയുദ്ദീൻ റഹ്മത്തുല്ലാഹി അലൈ ഭൂജാതനാവുന്നത്. ശാന്തമായ ഗ്രാമപ്രദേശം, ഏറെയൊന്നും അറിയപ്പെടാത്ത ഗ്രാമം. ഈ കുഞ്ഞ് ജനിച്ചത് കാരണം ആ ഗ്രാമം പ്രസിദ്ധമായി, കാലം മറക്കാത്ത ഗ്രാമമായി മാറി. ജീലാൻ എന്ന ഗ്രാമം പ്രസിദ്ധമാവുകയാണ്. കീലാൻ, ജീൽ, കീൽ എന്നീ പേരുകളിലും ആ ഗ്രാമം അറിയപ്പെട്ടു. ജീലാൻ പ്രദേശത്ത് അള്ളാഹുവിന്റെ ഔലിയാക്കൾ വന്ന് താമസിക്കുന്നുണ്ട്. അഹ്ലുബൈത്തിൽപ്പെട്ട പല കുടുംബങ്ങളും അവിടെയുണ്ട്. പണ്ഡിത കുടുംബങ്ങളുണ്ട്, മസ്ജിദും മദ്രസയുമുണ്ട്. അബൂ സ്വാലിഹ് മൂസ ജംഗി ദോസ്ത് റഹ്മത്തുല്ലാഹി അലൈ ജീലാനിലെ ഉന്നത വ്യക്തിത്വം. സയ്യിദ് കുടുംബത്തിൽ ജനിച്ചു. പ്രമുഖ പണ്ഡിതന്മാരിൽ നിന്ന് ഇൽമു നേടി. ചെറുപ്പത്തിൽ തന്നെ ഇൽമും ഇബാദത്തിലും മുന്തി നിന്നു. അബൂ സ്വാലിഹ് എന്ന ചെറുപ്പക്കാരനെ എല്ലാവരും ഇഷ്ടപ്പെട്ടു. സൂക്ഷ്മതയുള്ള ജീവിതം. ഒരു ദിവസം ഒരു സംഭവം നടന്നു. നദിയിലൂടെ ഒരു അത്തിപ്പഴം ഒഴുകി വരികയാണ്. അത് പിടിച്ചെടുക്കാൻ കൗതുകം തോന്നി. അബൂ സ്വാലിഹ് റഹ്മത്തുല്ലാഹി അലൈ ആ അത്തിപ്പഴം പിടിച്ചെടുത്തു. നല്ല സ്വാദുള്ള പഴം കടിച്ചു തിന്നു. തിന്നുകഴിഞ്ഞപ്പോഴാണ് മനസ്സിൽ ഗൗരവമുള്ള ചിന്തകൾ ഉണർന്നത്. ആരുടെയാണ് ഈ അത്തിപ്പഴം? ഉടമസ്ഥൻ ആരാണ്? താനത് ഭക്ഷിച്ചത് അയാൾ ഇഷ്ടപ്പെടുമോ? മനസ്സിൽ വെപ്രാളം. ഉടമസ്ഥനെ കാണണം, പൊരുത്തപ്പെടുവിപ്പിക്കണം. മനസ്സ് പറഞ്ഞുകൊണ്ടേയിരിക്കുകയാണ്. അടുത്ത പ്രഭാതത്തിൽ നദീ തീരത്തുകൂടി യാത്ര തുടങ്ങി. ഉടമസ്ഥനെ അന്വേഷിച്ച് നടക്കുകയാണ്. ദിവസങ്ങളോളം അന്വേഷിച്ചിട്ടും കണ്ടെത്താനായില്ല. പിന്നെയും പിന്നെയും അന്വേഷണം തുടർന്നുകൊണ്ടേയിരുന്നു. തന്റെ ഗ്രാമത്തിൽ നിന്ന് ഏറെ ദൂരത്തെത്തിക്കഴിഞ്ഞിരിക്കുന്നു. നദിയുടെ കരയിൽ ഒരത്തിമരം തൂങ്ങി നിൽക്കുന്നു. ഒരു കൊമ്പ് നദിയിലേക്ക് നീണ്ടു നിൽക്കുകയാണ്. അതിൽ അത്തിപ്പഴമുണ്ട്. അതിന്റെ ഉടമസ്ഥനെ കണ്ടെത്തി അബ്ദുള്ള സൗമഇ റഹ്മത്തുല്ലാഹി അലൈ. സയ്യിദാണ്, ആലിമും ആബിദുമാണ്, നാട്ടുകാർക്ക് പ്രിയങ്കരനുമാണ്. അബൂ സ്വാലിഹ് റഹ്മത്തുല്ലാഹി അലൈ അദ്ദേഹത്തിന്റെ സമീപത്തെത്തി. അത്തിപ്പഴം തിന്ന കാര്യം പറഞ്ഞു. അത്തിപ്പഴത്തിന്റെ വില കൊടുക്കാൻ കയ്യിൽ പണമില്ല, പകരം തോട്ടത്തിൽ പണിയെടുക്കാം. അബൂ സ്വാലിഹ് റഹ്മത്തുല്ലാഹി അലൈ തോട്ടത്തിൽ പണി തുടങ്ങുകയാണ്. ദിവസങ്ങൾ മാസങ്ങളായി, മാസങ്ങൾ വർഷങ്ങളായി. അതിനിടയിൽ ആത്മീയ ശിക്ഷണവും ലഭിക്കുകയാണ്. ഒരു ദിവസം അബ്ദുള്ള സൗമഇ റഹ്മത്തുല്ലാഹി അലൈ പറഞ്ഞു, താങ്കൾ വളരെയേറെ ജോലി ചെയ്തു, അതുകൊണ്ട് ഞാനൊരു സമ്മാനം തരാം. താങ്കൾ നൽകിയ ആത്മീയ ശിക്ഷണം തന്നെ വലിയ സമ്മാനമാണല്ലോ. ശിഷ്യൻ അഥവാ അബൂ സ്വാലിഹ് തങ്ങൾ വിനയത്തോടെ ഗുരുവിനോട് പറഞ്ഞു, എനിക്കൊരു മകളുണ്ട്. അവൾ അന്ധയും ബധിരയും മൂകയും മുടന്തിയുമാണ്. അവളെ ഞാൻ നിനക്ക് വിവാഹം ചെയ്തു തരാൻ ആഗ്രഹിക്കുന്നു. ആത്മീയ ഗുരുവിന്റെ ഉപദേശം ശിരസാ വഹിക്കുക തന്നെ. വെറുപ്പൊന്നും പ്രകടിപ്പിച്ചില്ല. വിധി പോലെ വരട്ടെ. നിക്കാഹ് നടന്നു, ചടങ്ങുകൾ കഴിഞ്ഞു. വധുവിനെ കണ്ട് ഞെട്ടിപ്പോയി. സുന്ദരി, ഉത്തമ സ്വഭാവ ഗുണങ്ങളുമുള്ള ചെറുപ്പക്കാരി, പണ്ഡിത വനിത, ആരാധനകളിൽ കണിശ സ്വഭാവം, പറഞ്ഞ ന്യൂനതകളൊന്നുമില്ല. പേര് ഫാത്തിമ. അബ്ദുള്ള സോമഇ റഹ്മത്തുല്ലാഹി അലൈ ഇങ്ങനെ പറഞ്ഞു, എന്റെ മകൾ അന്യ പുരുഷനെ കണ്ടിട്ടില്ല. അവൾ അന്ധയാണെന്ന് പറയാൻ കാരണം അതായിരുന്നു.
മതതത്വങ്ങൾക്കെതിരായി അവൾ ഇതുവരെ ഒന്നും സംസാരിച്ചിട്ടില്ല. മൂകയാണെന്ന് പറയാൻ അതാണ് കാരണം. ഇസ്ലാമിനെതിരായി യാതൊന്നും തന്നെ അവൾ ഇന്നുവരെ കേട്ടിട്ടില്ല. ബദിരയെന്നു പറയാൻ അതാണ് കാരണം. ഒരു തെറ്റിലേക്കും അവൾ നടന്നു ചെന്നിട്ടില്ല. അതാണ് മുടന്തയെന്ന് പറയാൻ കാരണം. ഫാത്തിമയെന്ന ചെറുപ്പക്കാരി അബൂ സ്വാലിഹിനോടൊപ്പം ജീലാനയിൽ വന്ന് താമസമാക്കി. നന്മ നിറഞ്ഞ ദമ്പതികളെ എല്ലാവരും ഇഷ്ടപ്പെട്ടു. ലോകത്തിന്റെ നായകർ സയ്യിദുന വഹബീബുന മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പൊന്നോമന പുത്രിയാണ് ബീവി ഫാത്തിമ റളിയല്ലാഹു അൻഹ. അവരുടെ ഭർത്താവ് വീരപ്പുലി അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു. ഈ ദമ്പതികളുടെ മക്കളാണ് ഹസൻ ഹുസൈൻ റളിയല്ലാഹു അൻഹുമ എന്നിവർ. ഇമാം ഹസൻ റളിയല്ലാഹു അൻഹുവിന്റെ സന്താന പരമ്പരയിലാണ് അബൂ സ്വാലിഹ് മൂസ ജംഗി ദോസ്ത് റഹ്മത്തുല്ലാഹി അലൈഹി ജനിക്കുന്നത്. അദ്ദേഹത്തിന്റെ ഭാര്യ ഫാത്തിമയുടെ പിതൃപരമ്പര ചെന്നെത്തുന്നത് ഇമാം ഹുസൈൻ റളിയല്ലാഹു അൻഹുവിലുമാണ്. രണ്ട് പരമ്പരകൾ ഒരു വീട്ടിൽ ഒരുമിച്ച് കൂടുന്നു. അപൂർവമായ ബഹുമതി തന്നെ. ഭർത്താവ് ഹസനിയാണ്, ഭാര്യ ഹുസൈനിയും. ഇവർക്കൊരു കുഞ്ഞു ജനിച്ചാൽ എങ്ങനെയായിരിക്കും പരമ്പര പറയുക? ഹസൈനിയും ഹുസൈനിയുമായ കുഞ്ഞ് എത്ര അനുഗ്രഹീതനായിരിക്കും. ആ കുഞ്ഞ് ഹസനികളും ഹുസൈനികളുമായ ബന്ധുക്കൾ ആ വീട്ടിൽ വിരുന്നു വരും. നല്ല സദ്യയൊരുക്കി ഫാത്തിമ വിരുന്നുകാരെ സൽക്കരിക്കും. കാലം കുറെ കടന്നുപോയി. ഫാത്തിമ ഗർഭിണിയായി. ബന്ധുക്കൾക്കും അയൽക്കാർക്കുമെല്ലാം അതൊരു സന്തോഷ വാർത്തയായിരുന്നു. ഹിജ്റ 470 വിശുദ്ധ റമദാൻ മാസം വന്നു ചേർന്നു. ഫാത്തിമ ഒരാൺകുഞ്ഞിനെ പ്രസവിച്ചു. കുടുംബത്തിലാകെ സന്തോഷം അലതല്ലി. കാലം കാത്തിരുന്ന കുഞ്ഞാണിത്. കടന്നുപോയ കാലത്ത് ജീവിച്ച മഹാന്മാരായ ഔലിയാക്കൾ ഈ കുഞ്ഞിന്റെ ജനനത്തെ കുറിച്ച് പ്രവചിച്ചിട്ടുണ്ട്. വിഖ്യാതനായ ഷെയ്ഖ് അബൂബക്കർ റഹ്മത്തുല്ലാഹി അലൈഹി പ്രഖ്യാപിച്ചത് ഇങ്ങനെയായിരുന്നു: അല്ലയോ ജനങ്ങളെ, അതിവിദൂരമല്ലാത്ത ഭാവിയിൽ ഒരു കുഞ്ഞു ജനിക്കും. ഉന്നത പദവിയിലും സ്ഥിതിയിലും ആ മഹാത്മാവ് പ്രവർത്തിക്കും. അള്ളാഹുവിന്റെ കൽപ്പന പ്രകാരം ആ മഹാത്മാവ് ഇങ്ങനെ പ്രഖ്യാപിക്കും: എന്റെ പാദം ലോകത്തിലെ എല്ലാ ഷെയ്ഖുമാരുടെയും ചുമലിലാകുന്നു. ആ മഹാന്റെ പേര് അബ്ദുൽ ഖാദർ എന്നും സ്ഥാനപ്പേര് മുഹിയുദ്ദീൻ എന്നുമായിരിക്കും. ലോകപ്രസിദ്ധനായ ഷെയ്ഖ് ജുനൈദുൽ ബഗ്ദാദി റഹ്മത്തുല്ലാഹി അലൈ ഒരു വെള്ളിയാഴ്ച ദിവസം ഇബാദത്തിൽ പ്രവേശിച്ചു. ധ്യാന നിരതനായി അഥവാ മുറാഖബ ഇരിക്കുകയാണ്. പെട്ടെന്ന് അദ്ദേഹം ഞെട്ടി തലയുയർത്തിക്കൊണ്ട് പറഞ്ഞു: അദ്ദേഹത്തിന്റെ പാദം എന്റെ ചുമലിൽ, അദ്ദേഹത്തിന്റെ പാദം എന്റെ ചുമലിൽ. ഇത് പറഞ്ഞ ശേഷം വീണ്ടും ധ്യാനത്തിലേക്ക് പോയി. കുറെ കഴിഞ്ഞ് അദ്ദേഹം എഴുന്നേറ്റ് വന്നപ്പോൾ ശിഷ്യന്മാർ ചോദിച്ചു: അങ്ങ് പറഞ്ഞതിന്റെ രഹസ്യം എന്താണ്? ഷെയ്ഖ് ജുനൈദുൽ ബഗ്ദാദി റഹ്മത്തുല്ലാഹി അലൈഹി പറഞ്ഞു: ഹിജ്റ 5-ാം ശതകത്തിന്റെ അന്ത്യത്തിൽ അബ്ദുൽ ഖാദർ എന്നു പേരുള്ള ഒരു മഹാപുരുഷൻ ജനിക്കും. അത്യുന്നത പദവിയുള്ള മഹാൻ. ആ മഹാപുരുഷന്റെ പാദം എല്ലാ ഷെയ്ഖുമാരുടെയും ചുമലിലായിരിക്കും. എത്രയോ ഔലിയാക്കൾ പ്രവചിച്ച ജനനമാണിത്. റമദാൻ മാസത്തിന്റെ തുടക്കത്തിൽ പ്രസവിക്കപ്പെട്ട കുഞ്ഞ്, ഹസൈനിയും ഹുസൈനിയുമായ കുഞ്ഞ്. ഈ കുഞ്ഞാണ് കാലഘട്ടത്തെ കോരിത്തരിപ്പിച്ച ഷെയ്ഖ് മുഹിയുദ്ദീൻ അബ്ദുൽ ഖാദർ ജീലാനി ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ്. മഹാനായ ഷെയ്ഖ് സദഖത്തുല്ലാഹിൽ കാഹിരി റഹ്മത്തുല്ലാഹി അലൈഹി രചിച്ച ഖുതുബിയത്തിൽ ഇപ്രകാരം കാണാം: താങ്കൾ ഹുസൈനിയാകുന്നു, ഒപ്പം ഹസനിയുമാകുന്നു. താങ്കളും പിതാവും മാതാവും ആദരണീയരായി ഒന്നിച്ചു ചേർന്നിരിക്കുന്നു. താങ്കൾ പ്രകാശിക്കുന്ന സൂര്യനും പൂർണ്ണ ചന്ദ്രനുമായിരിക്കുന്നു. മുഹിയുദ്ദീൻ എന്ന് വിളിക്കാൻ ഏറെ അർഹതപ്പെട്ടവർ താങ്കൾ തന്നെയാകുന്നു. മഹത്തായ മുഹിയുദ്ദീൻ മാലയുടെ 4-ാം വരി ഇപ്രകാരമാണ്: സുൽത്താനുൽ ഔലിയ എന്ന് പേരുള്ളോവർ സയ്യിദവർത്തായും ഭാവേയും ആണോവർ. മുഹിയുദ്ദീൻ ഷെയ്ഖ് റഹ്മത്തുല്ലാഹി അലൈ സുൽത്താനുൽ ഔലിയ എന്ന പേരിൽ അറിയപ്പെടുന്നു. അദ്ദേഹത്തിന്റെ മാതാവും പിതാവും അഹ്ലു ബൈത്തിൽ പെട്ടവരാകുന്നു. റമദാൻ മാസത്തിന്റെ തുടക്കത്തിൽ പിറന്ന കുഞ്ഞിനെ കുറിച്ച് ഒരു അത്ഭുത വാർത്ത നാടാകെ പരന്നു. കുഞ്ഞ് പകൽ സമയത്ത് മുലകുടിക്കുന്നില്ല. ജീലാനിലെ ഒരു കുഞ്ഞിനെ കുറിച്ചും ഇങ്ങനെ കേട്ടിട്ടില്ല. നിരവധി ആളുകൾ ഫാത്തിമയെ കാണാൻ വന്നു, കേട്ടത് ശരിയാണോ എന്നറിയാൻ വേണ്ടി. ഫാത്തിമ പറഞ്ഞത് കേട്ടത് ശരി തന്നെ. റമദാൻ മാസത്തിൽ പകൽ സമയത്ത് കുഞ്ഞ് മുലപ്പാൽ കുടിച്ചിട്ടില്ല. ഒരു കൊല്ലം കഴിഞ്ഞപ്പോൾ ഒരു സംഭവമുണ്ടായി. റമദാൻ വരികയാണ്. സംശയത്തിന്റെ ഷെക്കിന്റെ രാവ്. നാളെ നോമ്പ് നോൽക്കണോ വേണ്ടയോ? ചന്ദ്രക്കല കണ്ടിട്ടില്ല. നേരം പുലർന്നു. പലരും ഫാത്തിമയുടെ വീട്ടിലെത്തി. കുഞ്ഞിന്റെ അവസ്ഥ എന്ത്? ഫാത്തിമ പറഞ്ഞു, ഇന്ന് കുഞ്ഞ് പാൽ കുടിച്ചിട്ടില്ല. അന്ന് റമദാനാണെന്ന് എല്ലാവർക്കും ബോധ്യമായി. ജീലാൻ നിവാസികൾ ഫാത്തിമയെ ഉമ്മുൽ ഖൈർ എന്നും അമത്തുൽ ജബ്ബാർ എന്നും വിളിച്ചിരുന്നു. മുഹിയുദ്ദീൻ മാലയിൽ ഇപ്രകാരം കാണാം: മുതലായ റമദാനിൽ 30 നാളിലും
മുല കൂടിക്കും കാലം മുലനെ തോടാത്തോവർ. ഇക്കാര്യം ഉമ്മുൽ ഖൈർ പറഞ്ഞതായി പല മഹാന്മാരും രേഖപ്പെടുത്തിയിട്ടുണ്ട്. റമദാനിലെ പ്രഥമ രാത്രിയിൽ ശൈഖ് അവർകൾ പ്രസവിക്കപ്പെട്ടു. പിറ്റേന്ന് റമദാൻ ഒന്ന്, ആദ്യ പകൽ മുതൽ 30 നാളിലും പകൽ പാല് കുടിച്ചിട്ടില്ല മഹാൻ അവർകൾ. ഈ വിധത്തിൽ പല റിപ്പോർട്ടുകളും വന്നിട്ടുണ്ട്. കുഞ്ഞിന് അബ്ദുൽ ഖാദർ എന്ന് പേരിട്ടു. അബ്ദുൽ ഖാദർ അത്ഭുത ശിശുവാണ്. അള്ളാഹുവിന്റെ പ്രത്യേകമായ കാരുണ്യം കുഞ്ഞിനോടൊപ്പമുണ്ട്. ആകാശലോകങ്ങൾ കുഞ്ഞിനെ അറിഞ്ഞുകഴിഞ്ഞു. ഒരു ഖുതുബിന്റെ പിറവിയാണ് നടന്നിരിക്കുന്നത്. മഹത്തായ മുഹിയുദ്ദീൻ മാലയിലെ 5-ാമത്തെ വരി ശ്രദ്ധിക്കൂ. ബാബാ മോദുവിന് ഖുതുബായി വന്നോവർ ബാനം ആദേളിയിലും കേളി നീരച്ചോവർ. പിതാവിന്റെ മുതുകിലായിരുന്ന കാലത്ത് തന്നെ അദ്ദേഹം ഖുതുബാണ്. 7 ആകാശങ്ങളിലും പ്രസിദ്ധനാണ്. ഔലിയാക്കന്മാരുടെ നേതൃപദവിയാണ് മഹാന് നൽകപ്പെട്ടത്. ഖുതുബ്, ഔസുൽ അഅലം എന്നീ പേരുകളിൽ മഹാൻ അറിയപ്പെട്ടു. മറ്റു പേരുകളിൽ ചിലത് ഇവയാണ്: ഔസ് മുഹിയുദ്ദീൻ, ഔസു സഖലൈൻ, ഔസുൽ അഅലം ദസ്തഖീർ, ഔസു സമദാനി, ഖുതുബുർ റബ്ബാനി, ഇമാമുൽ ഫാരിഖീൻ, മഹബൂബേ സുബ്ഹാനി. മാതാപിതാക്കളുടെയും കുടുംബങ്ങളുടെയും ലാളനയേറ്റ് കുഞ്ഞു വളർന്നു വരികയാണ്. കുഞ്ഞിന്റെ കാര്യം നാട്ടിൽ പ്രസിദ്ധമായി. അഹ്ലു ബൈത്തിൽപ്പെട്ട കുഞ്ഞ്, റമദാനിൽ പകൽ സമയം മുലകുടിക്കാത്ത കുഞ്ഞ്, ഇത് സാധാരണക്കാരായ മനുഷ്യരുടെ കഥ. സാധാരണക്കാരല്ലാത്ത മഹാന്മാർ കുട്ടിയെ തിരിച്ചറിഞ്ഞു കഴിഞ്ഞിരിക്കുന്നു. ആത്മീയതയുടെ അത്യുന്നത പദവി അലങ്കരിക്കുന്ന കുഞ്ഞാണിത്. മലക്കുകൾ കുഞ്ഞിന് ചുറ്റുമുണ്ട്. കുഞ്ഞു വളർന്നു വന്നു, പിതാവ് മരണപ്പെട്ടു. കുട്ടിയെ വളർത്താൻ മാതാവിന്റെ ചുമതലയായി. മാതാവ് പണ്ഡിത വനിതയാണ്. കുട്ടി മാതാവിനെ കണ്ടു പഠിക്കുന്നു, മാതാവിൽ നിന്ന് കേട്ടു പഠിക്കുന്നു. ഉമ്മ അറബി അക്ഷരങ്ങൾ പഠിപ്പിച്ചു, വിശുദ്ധ ഖുർആൻ പഠിപ്പിച്ചു, വിശ്വാസ കാര്യങ്ങളും കർമ്മങ്ങളും പഠിപ്പിച്ചു. അതിബുദ്ധിമാനായ കുട്ടി ഒരിക്കൽ കേട്ടാൽ മതി, പിന്നെ മറക്കില്ല. കുട്ടിയെ പ്രാഥമിക മദ്രസയിൽ ചേർത്തു. ധാരാളം കൂട്ടുകാരോടൊപ്പം ഓതി പഠിക്കാം. മദ്രസയിലെത്തി ഉല്ലാസിച്ചു പഠനം തുടങ്ങി. അബ്ദുൽ ഖാദർ എന്ന കുട്ടിയെ എല്ലാവരും ഇഷ്ടപ്പെട്ടു. കുട്ടിയുടെ ഓർമ്മശക്തി എല്ലാവരെയും അത്ഭുതപ്പെടുത്തി. കൂട്ടുകാർ പല ദിവസങ്ങൾ കൊണ്ട് പഠിക്കുന്നത് അബ്ദുൽ ഖാദർ ഒറ്റ ദിവസം കൊണ്ട് പഠിക്കും. കുട്ടി വീട്ടിൽ നിന്നിറങ്ങി മദ്രസയിലേക്ക് നടന്നു പോവും. കൂടെ ചിലർ നടന്നുവരും കൂട്ടിനു വേണ്ടി. അവർ മലക്കുകളായിരുന്നുവത്രേ. മലക്കുകൾ മദ്രസയിലെത്തി കുട്ടികളോട് ഇപ്രകാരം പറയും: കുട്ടികളെ, അള്ളാഹുവിന്റെ വലിയിനിരിക്കാൻ സൗകര്യം ചെയ്തു കൊടുക്കുക. കുട്ടികൾ സൗകര്യം ചെയ്തു കൊടുക്കും. അതവർക്ക് വളരെ സന്തോഷമായിരുന്നു. പിൽക്കാലത്ത് മുഹിയുദ്ദീൻ ഷെയ്ഖ് റഹ്മത്തുള്ളാഹി അലൈഹി ഒരു സദസ്സിൽ വെച്ച് ഇപ്രകാരം പറഞ്ഞു: ഞാൻ വീട്ടിൽ നിന്ന് മദ്രസയിലേക്ക് പോകുമ്പോൾ മലക്കുകൾ കൂടെ വരും. മദ്രസയിലെ എന്റെ കൂട്ടുകാരോട് മലക്കുകൾ സംസാരിക്കും, അത് ഞാൻ കേൾക്കും. ഒരു ദിവസം അപരിചിതനായ ഒരു മനുഷ്യൻ അവിടെ വന്നു. അദ്ദേഹം മലക്കുകളുടെ സംസാരം കേട്ടു. അള്ളാഹുവിന്റെ വലിയിനിരിക്കാൻ സൗകര്യം നൽകുക എന്ന് മലക്കുകൾ പറയുന്നത് അദ്ദേഹം ശ്രദ്ധിച്ചു. അദ്ദേഹം ഒരു മലക്കിനോട് ഇപ്രകാരം ചോദിച്ചു: എന്താണ് ഈ കുട്ടിയുടെ അവസ്ഥ? മലക്കിന്റെ മറുപടി ഇപ്രകാരമായിരുന്നു: ഈ കുട്ടി ഉന്നതമായ അവസ്ഥയിലെത്തും. ഈ കുട്ടിക്ക് എല്ലാം നൽകപ്പെടും. ഒന്നും തടയപ്പെടുകയില്ല. എല്ലാ സൗകര്യങ്ങളും നൽകപ്പെടും. വഞ്ചിക്കപ്പെടുകയില്ല. എല്ലാം കേട്ടുകഴിഞ്ഞ ശേഷം അദ്ദേഹം അപ്രത്യക്ഷനായി. 40 വർഷങ്ങൾക്ക് ശേഷം ഞാൻ അദ്ദേഹത്തെ വീണ്ടും കണ്ടുമുട്ടി. ഞാൻ അദ്ദേഹത്തെ തിരിച്ചറിഞ്ഞു. അദ്ദേഹം അക്കാലത്തെ അബുദാലുകളിൽപ്പെട്ട മഹാനായിരുന്നു. ഈ സംഭവം നടക്കുമ്പോൾ മുഹിയുദ്ദീൻ ഷെയ്ഖ് റഹ്മത്തുള്ളാഹി അലൈക്ക് 10 വയസ്സുള്ള കുട്ടിയായിരുന്നു. കുട്ടിക്കാലത്ത് നടന്ന പല അത്ഭുത സംഭവങ്ങളും ചരിത്ര ഗ്രന്ഥങ്ങളിൽ നമുക്ക് കാണാൻ കഴിയും. ദീനി വിജ്ഞാനം നേടാൻ പോകുന്ന കുട്ടികൾക്ക് മലക്കുകൾ ചിറക് വിരിച്ചു കൊടുക്കുമെന്ന് ഹദീസിൽ വന്നിട്ടുണ്ട്. അക്കാലത്തെ ഔലിയാക്കൾ കുട്ടിയെ തിരിച്ചറിഞ്ഞു കഴിഞ്ഞു. കുട്ടിയെ കാണാൻ വേണ്ടി അവർ വന്നു ചേരുകയും ചെയ്തു. കുട്ടിയെ കാണുന്നത് തന്നെ വലിയ സൗഭാഗ്യമാണ്. അക്കാര്യം നന്നായി അറിയുന്നത് ഔലിയാക്കന്മാർക്ക് തന്നെ. മുഹിയുദ്ദീൻ ഷെയ്ഖ് റഹ്മത്തുള്ളാഹി അലൈഹിയുടെ ബാല്യകാല ജീവിതത്തിലേക്ക് വെളിച്ചം വീശുന്ന ഈരടികൾ കാണുക. പള്ളിയിൽ ഓതും നാൾ മലക്കുകൾ ചൊല്ലുവാർ, ഫുള്ളാരെ താനം കോടു ഫിൻ അതെന്നോവാർ. ഇതിനെ പാടച്ചെന്ന് തൂങ്ങുമ്പോൾ കേട്ടോവർ, എവിടെ കെങ്ങാനും ഫോകുമ്പോൾ കേട്ടോവർ. മലക്കുകൾ മദ്രസയിലെ കുട്ടികളോട് സംസാരിച്ച സംഭവമാണ് ആദ്യ ഈരടിയിലുള്ളത്. 2-ാമത്തെ ഈരടിയിൽ 2 സംഭവങ്ങൾ പറയുന്നു. ഒന്ന് കുട്ടിക്കാലത്ത് നടന്നതാണ്. 2-ാമത്തേത് പിൽക്കാലത്ത് പരീക്ഷണങ്ങളുടെ കാലത്ത് നടന്നതാണ്. കുട്ടിക്കാലത്ത് നടന്ന സംഭവം ഷെയ്ഖ് മുഹിയുദ്ദീൻ റഹ്മത്തുള്ളാഹി അലൈഹി പിൽക്കാലത്ത് വിവരിച്ചത് ഇപ്രകാരമായിരുന്നു: ഞാൻ കുട്ടികളോടൊപ്പം കളിക്കാൻ പോവാൻ വിചാരിക്കും. അപ്പോൾ ഞാനൊരു ശബ്ദം കേൾക്കും. അനുഗ്രഹീതനായവരെ എങ്ങോട്ട് പോകുന്നു?
അശരീരി കേട്ട് ഞാൻ ഭയന്നു പോവും, ഉമ്മായുടെ മടിത്തട്ടിൽ അഭയം തേടും. ഇനി രണ്ടാമത്തെ സംഭവം, മനുഷ്യ മനസ്സുകളെ നന്നാക്കിയെടുക്കാനുള്ള മാർഗം അന്വേഷിച്ചുള്ള യാത്ര. ഹക്ക് തേടി ഏകനായി വിജനമായ പ്രദേശങ്ങളിലൂടെ യാത്ര ചെയ്തു. ആഹാര പാനീയങ്ങളില്ലാതെ തന്നെ ക്ഷീണിച്ചു തൂങ്ങിയുറക്കം വന്നു. അപ്പോൾ അശരീരി മുഴങ്ങി, അല്ലയോ അബ്ദുൽ ഖാദർ, നിന്നെ ഞാൻ പടച്ചത് ഉറങ്ങാൻ വേണ്ടിയാണോ? ഷെയ്ഖ് അവർഗൽ ഞെട്ടിയുണർന്നു. ഉറങ്ങിക്കളയാൻ സമയമില്ല, തന്റെ ലക്ഷ്യത്തിലെത്തിച്ചേരണം, അതിന് കഠിന പരിശ്രമം വേണം. ഊണും ഉറക്കവും വിശ്രമവും ഇല്ലാതെ ഷെയ്ഖ് അവർഗൽ ലക്ഷ്യം തേടി യാത്ര തുടർന്നു. ഒരു അറഫാ ദിനത്തിൽ നടന്ന സംഭവം വളരെ പ്രസിദ്ധമാണ്. പിറന്ന നാട്ടിൽ നിന്ന് യാത്ര പുറപ്പെടാൻ ചെറുപ്പക്കാരനായ അബ്ദുൽ ഖാദറിനെ പ്രേരിപ്പിച്ചത് ആ സംഭവമാണ്. നാട്ടിൻപുറത്തെ പാടങ്ങളിൽ ധാരാളം കാളകളും പശുക്കളും മേഞ്ഞു നടക്കുന്നു. പുല്ലു തിന്നാൻ വേണ്ടി പറമ്പിലും പാടത്തും നടക്കുന്ന കാലികൾ. ചില കുട്ടികൾ അവയുടെ പിന്നാലെ ഓടും, അവയെ അടിച്ചോടിക്കും. കാളകൾ ഓടുമ്പോൾ പിന്നാലെ ഓടും, നല്ല രസം, കുട്ടികൾ ആർത്തു ചിരിക്കും. ഇത് കണ്ടപ്പോൾ അബ്ദുൽ ഖാദർ എന്ന കുട്ടി കാലികളുടെ പിന്നാലെ നടന്നു. ഒരു പശു തിരിഞ്ഞു നിന്നു, അബ്ദുൽ ഖാദറിനോട് ചോദിച്ചു, അല്ലയോ അബ്ദുൽ ഖാദർ, ഇതിനാണോ നിങ്ങൾ സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നത്? ഇതുകൊണ്ട് നിങ്ങൾ കൽപ്പിക്കപ്പെട്ടിട്ടില്ല. അബ്ദുൽ ഖാദർ നിശ്ചലനായി നിന്നുപോയി. പശു നൽകിയ താക്കീത്. നാട്ടിൻപുറത്തെ കുട്ടികൾ കാലികളുടെ പിന്നാലെ ഓടിക്കളിക്കുകയാണ്. അബ്ദുൽ ഖാദർ അങ്ങനെ ചെയ്യാൻ പാടില്ല. പശുക്കളുടെ പിന്നാലെ പോവാൻ അബ്ദുൽ ഖാദർ കൽപ്പിക്കപ്പെട്ടിട്ടില്ല. തന്റെ ജീവിത ലക്ഷ്യം മഹോന്നതമാണ്. പശു പറഞ്ഞത് കേട്ട് ഭയന്നു പോയി. ഭയപ്പാടോടെ വീട്ടിലേക്ക് ഓടി. വീട്ടിലെത്തിയിട്ടും സ്വസ്ഥതയില്ല. മനസ്സിൽ ചൂടുള്ള ചിന്തകൾ. ഏതോ ഒരു പ്രേരണയിൽ വീടിന്റെ തട്ടിൻപുറത്ത് കയറി അകലേക്ക് നോക്കി. അത്ഭുതകരമായ കാഴ്ച. വിദൂരമായ അറഫാ മൈതാനി കാണുന്നു. അവിടെ ഹാജിമാരുടെ മഹാസംഘം, പ്രാർത്ഥനയിൽ മുഴുകിയ ഹാജിമാർ. അള്ളാഹുവിന്റെ പ്രത്യേകമായ അനുഗ്രഹം. അള്ളാഹുവിന്റെ മാർഗത്തിൽ ജീവിതം സമർപ്പിക്കുക. പശുവിന്റെ വാക്കുകൾ ബോധ്യപ്പെടുത്തി തന്നത് ആ സംഭവമാണ്. ഇസ്ലാമിക വിജ്ഞാനത്തിന്റെ കേന്ദ്രമാണ് ബഗ്ദാദ്. അവിടേക്ക് പോകണം, വിദ്യ നേടണം. വിദ്യയിലൂടെയാണ് വളർച്ച. ഉമ്മയോട് സമ്മതം വാങ്ങണം, എന്നിട്ട് പുറപ്പെടാം. വല്ലാത്തൊരു മുഖഭാവത്തോടെ മകൻ ഉമ്മയുടെ മുമ്പിൽ വന്നു നിന്നു. അല്ലയോ ഉമ്മ, അള്ളാഹുവിന് വേണ്ടി എന്നെ നിങ്ങൾ നൽകുക. എന്നെ ബഗ്ദാദിലേക്ക് പോവാൻ അനുവദിക്കുക. ഞാൻ അവിടെ പോയി പഠിക്കട്ടെ. സ്വാലിഹിങ്ങളായ മഹാന്മാരുമായി ബന്ധപ്പെടുകയും ചെയ്യട്ടെ. മോനെ, ഇങ്ങനെയൊക്കെ ചിന്തിക്കാൻ എന്താണ് കാരണം? ഉമ്മ ചോദിച്ചു. നടന്ന സംഭവങ്ങളെല്ലാം മകൻ വിവരിച്ചു കൊടുത്തു. പശു പറഞ്ഞ കാര്യങ്ങൾ, തട്ടിൻപുറത്ത് കയറിയപ്പോൾ കണ്ട കാഴ്ച. എന്റെ പൊന്നുമോനെ തടഞ്ഞു നിർത്തിക്കൂടാ. അവൻ പഠിച്ചു വളരണം, മഹത്തായ പദവികൾ നേടണം. ലോകത്തിന് അവനിലൂടെ ഉപകാരം സിദ്ധിക്കണം. അതെല്ലാം നടക്കണമെങ്കിൽ മകൻ ബഗ്ദാദിലേക്ക് പോവണം. മകനെ പിരിയുന്നതെങ്ങനെ? മകനെ സ്നേഹിച്ചു മതിയായിട്ടില്ല. മനസ്സ് നീറിപ്പുകയുന്നു. മകനോടുള്ള സ്നേഹം തന്നെ അധീനപ്പെടുത്തുകയാണോ? പാടില്ല. മകനെ അള്ളാഹുവിന്റെ മാർഗത്തിൽ വിടണം. അങ്ങനെ അള്ളാഹുവിന്റെ തൃപ്തി നേടണം. റബ്ബേ, എന്റെ മനസ്സിന് സമാധാനം നൽകണമേ. ഉമ്മയും മകനും തമ്മിൽ സംഭാഷണം. ഒടുവിൽ ഉമ്മ സമ്മതം നൽകി. മകന്റെ മുഖം തെളിഞ്ഞു. മരണപ്പെട്ടുപോയ ഉപ്പയുടെ ഓർമ്മകൾ ഉണർന്നു. ഉപ്പയുടെ വകയായി സ്വർണ നാണയങ്ങൾ ബാക്കിയുണ്ട്. 80 സ്വർണ നാണയങ്ങൾ. ഉമ്മ അത് രണ്ടായി ഭാഗിച്ചു. 40 നാണയങ്ങൾ വീതം ഒരു വിഹിതം അബ്ദുൽ ഖാദറിന് കൊടുത്തു. മറ്റേ വിഹിതം അബ്ദുൽ ഖാദർ എന്ന കുട്ടിയുടെ അനുജനും നൽകി. 40 സ്വർണ നാണയങ്ങൾ ചെറിയൊരു സെഞ്ചിയിലാക്കി ഉടുപ്പിൽ തുന്നിപ്പിടിപ്പിച്ചു. വീണു പോവുകയില്ല, ആരും കാണുകയുമില്ല. ഉമ്മ കരഞ്ഞു കണ്ണീരൊഴുക്കിക്കൊണ്ട് പറഞ്ഞു, മോനെ, അള്ളാഹുവിന് വേണ്ടി നിന്നിൽ നിന്ന് ഞാൻ ഒഴിവായിരിക്കുന്നു. ഈ മുഖം കിയാമന്നാൾ വരെ ഞാൻ കാണുകയില്ല മോനെ. സത്യമേ പറയാവൂ. മോൻ ഉമ്മാക്ക് വാക്കുകൊടുത്തു. സത്യമേ പറയൂ. മകൻ യാത്രക്കിറങ്ങി. പരസ്പരം നോക്കി സലാം ചൊല്ലി പിരിഞ്ഞു. ഒരു ചെറിയ യാത്രാ സംഘത്തോടൊപ്പം അബ്ദുൽ ഖാദർ എന്ന കുട്ടി ബഗ്ദാദിലേക്ക് പുറപ്പെടുകയാണ്. ഉമ്മ കണ്ണുകൾ തുടച്ചു, തേങ്ങൽ അടക്കി പിടിച്ചു. അള്ളാഹുവിന്റെ മാർഗത്തിലേക്കാണല്ലോ എന്റെ പൊന്നുമോൻ പോയത്. എന്റെ മോന് എപ്പോഴും അള്ളാഹുവിന്റെ കാവലുണ്ടാകും. മോൻ പഠിച്ചു വളരട്ടെ, ആത്മീയ പുരുഷനായി മാറട്ടെ. ഇത് ആത്മീയ പുരുഷന്മാരുടെ കുടുംബമാണ്. മോന്റെ ഉപ്പ മഹാനായിരുന്നു. അദ്ദേഹത്തിന്റെ ഉപ്പയും അങ്ങനെ തന്നെ. അവിടെ നിന്നങ്ങോട്ട് സിൽസിലയിൽ ഉള്ളവരൊക്കെ മഹാന്മാർ തന്നെ. തന്റെ ബന്ധുക്കളും മഹാന്മാർ തന്നെ. മഹാന്മാരുടെ പരമ്പരയിലെ മഹാപുരുഷനായി മാറട്ടെ എന്റെ പൊന്നുമോൻ. മകനു വേണ്ടി ആ ഉമ്മ തുറന്ന് പ്രാർത്ഥിക്കുകയാണ്. ഈ വേർപാട് അള്ളാഹുവിന് വേണ്ടിയുള്ള ത്യാഗമാണ്. ആ ചിന്തയിൽ ആ ഉമ്മ ആശ്വാസം കണ്ടു. മഹാനായ ഷെയ്ഖ് മുഹിയുദ്ദീൻ റഹ്മത്തുല്ലാഹി അലൈഹി തന്റെ ബഗ്ദാദ് യാത്രയെ കുറിച്ച് പിൽക്കാലത്ത് പറഞ്ഞത് ഇപ്രകാരമായിരുന്നു. ഒരു ചെറിയ യാത്രാ സംഘത്തോടൊപ്പം ഞാൻ ബഗ്ദാദിലേക്ക് പുറപ്പെട്ടു. ഞങ്ങൾ ഹമദാൻ എന്ന രാജ്യം പിന്നിട്ട് വിജനമായ മലഞ്ചെരുവിലെത്തി. തൻ
തറൻതക്ക് എന്ന പ്രദേശം. മലഞ്ചെരുവിൽ കൂടി 60 കുതിര സവാരികൾ കുതിച്ചുവന്ന് ഞങ്ങളെ വളഞ്ഞു. ആയുധധാരികളായ കൊള്ളക്കാർ കച്ചവടക്കാരെ പിടികൂടി അവരുടെ കൈവശമുള്ള സാധനങ്ങളെല്ലാം പിടിച്ചെടുത്തു. ആദ്യഘട്ടത്തിൽ ആരും എന്റെ നേരെ വന്നില്ല. കച്ചവടക്കാരെയെല്ലാം കൊള്ളയടിച്ച ശേഷം കൊള്ളക്കാരിൽ ഒരാൾ എന്റെ നേരെ വന്ന് ചോദിച്ചു, ഓ ഫക്കീർ, നിന്റെ കൈവശം വല്ലതുമുണ്ടോ? ഞാൻ പറഞ്ഞു, ഉണ്ട്, 40 സ്വർണ നാണയങ്ങളുണ്ട്, 40 ദീനാറുകളുണ്ട്. കൊള്ളക്കാരൻ ചോദിച്ചു, എവിടെ? എന്റെ കക്ഷത്തിനു താഴെ എന്റെ ഉമ്മ തുന്നി പിടിപ്പിച്ചിട്ടുണ്ട്. ഞാൻ കളി പറയുകയാണെന്ന് ആൾക്ക് തോന്നി. അയാൾ എന്നെ വിട്ടുപോയി. മറ്റൊരാൾ വന്ന് ചോദിച്ചു, നിന്റെ കൈവശം എന്തുണ്ട്? 40 സ്വർണ നാണയം അല്ലെങ്കിൽ 40 ദീനാർ. എവിടെയത്? എന്റെ കക്ഷത്തിന് താഴെ എന്റെ പൊന്നുമ്മ തുന്നി പിടിപ്പിച്ചിട്ടുണ്ട്. അയാൾക്കും വിശ്വാസം വന്നില്ല. അയാളും എന്നെ വിട്ടുപോയി. കുറെ കഴിഞ്ഞ് രണ്ടുപേരും കൊള്ളത്തലവന്റെ അടുത്തെത്തി ഈ സംഭവം വിവരിച്ചു. അവനെവിടെ? ഇവിടെ കൊണ്ടുവരൂ, കൊള്ളത്തലവൻ അവരോട് കൽപ്പിച്ചു. കൊള്ളക്കാർ എന്നെ തലവന്റെ മുമ്പിൽ ഹാജരാക്കി. അപ്പോൾ യാത്രാ സംഘത്തിൽ നിന്ന് പിരിച്ചെടുത്ത സാധനങ്ങൾ ഓഹരി ചെയ്യുകയായിരുന്നു അവർ. നിന്റെ പക്കൽ എന്താണുള്ളത്? കൊള്ളത്തലവൻ ചോദിച്ചു. 40 ദീനാർ അല്ലെങ്കിൽ 40 സ്വർണ നാണയം. കൂസലില്ലാതെ ആ കുട്ടി മറുപടി പറഞ്ഞു, അതെവിടെ? എന്റെ കക്ഷത്തിനു താഴെ തുന്നി പിടിപ്പിച്ചിട്ടുണ്ട്. തുന്നു പൊട്ടിക്കാൻ കൽപ്പിച്ചു. തുന്നു പൊട്ടിച്ചു. 40 സ്വർണ നാണയങ്ങൾ, 40 ദീനാറുകൾ പുറത്തെടുത്തു. കൊള്ളത്തലവൻ ഞെട്ടിപ്പോയി. നീ സത്യം പറയാൻ കാരണം എന്താണ്? കൊള്ളത്തലവൻ ആ കുട്ടിയോട് ചോദിച്ചു. സത്യം പറയാൻ എന്റെ ഉമ്മ എന്നോട് ഉടമ്പടി ചെയ്തിട്ടുണ്ട്. ഒരിക്കലും ഞാനത് ലംഘിക്കുകയില്ല. ഇത് കേട്ട് കൊള്ളത്തലവൻ കരഞ്ഞു. കൊള്ളത്തലവൻ സങ്കടത്തോടെ ഇപ്രകാരം പറഞ്ഞു, നീ നിന്റെ ഉടമ്പടി ലംഘിച്ചില്ല, എന്നാൽ ഞാനോ? ഇത്രയും പ്രായമായിട്ട് പോലും എന്റെ റബ്ബിന്റെ ഉടമ്പടി ഞാൻ പാലിച്ചിട്ടില്ല. കൊള്ളത്തലവൻ എന്റെ കൈക്ക് തൗബ ചെയ്തു മടങ്ങി. അതുകൊണ്ട് കൊള്ള സംഘത്തിലുള്ളവരും തൗബ ചെയ്തു മടങ്ങി. കൊള്ളക്കാർ തലവനോട് ഇങ്ങനെ പറഞ്ഞു, നിങ്ങൾ കൊള്ളയടിക്കുന്നതിൽ ഞങ്ങളുടെ നേതാവായിരുന്നു. ഇപ്പോൾ ഞങ്ങളുടെ തൗബയിലും നിങ്ങളാണ് ഞങ്ങളുടെ നേതാവ്. അങ്ങനെ അവരെല്ലാവരും എന്റെ കൈക്ക് തൗബ ചെയ്തു മടങ്ങുകയാണ്. യാത്രാ സംഘത്തിൽ നിന്ന് പിടിച്ചെടുത്തതെല്ലാം തിരിച്ചു കൊടുത്തു. ഈ കൊള്ള സംഘമാണ് എന്റെ കൈക്ക് തൗബ ചെയ്തു മടങ്ങിയ ആദ്യ സംഘം. കളവ് പാറയല്ല എന്നുമ്മ ചൊന്നോരെ, കള്ളന്റെ കയ്യില് പൊന്ന് കൊടുത്തോവർ. അങ്ങനെ ആ കൊള്ള സംഘത്തിന്റെ പദവികൾ അള്ളാഹു തആല ഉയർത്തിക്കൊടുത്തു. കൊള്ളക്കാരുടെ തോബ യാത്രാ സംഘത്തെ വളരെയേറെ സന്തോഷിപ്പിച്ചു. സമാധാനത്തോടെ അവർ യാത്ര തുടർന്നു. എല്ലാം അള്ളാഹുവിന്റെ കാരുണ്യം. അൽഹംദുലില്ലാ, അള്ളാഹുവിനാണ് സർവസ്തുതിയും. മനസ്സുകൾ ഭക്തി നിർഭരം. സത്യം പറഞ്ഞതിന്റെ പ്രതിഫലം അതെത്ര മഹത്തരം! സത്യം മുറുകെ പിടിക്കണം. ഉമ്മയോടുള്ള വസീയത്താണത്. ഉമ്മ, സത്യസന്ധത അവിടെയാണ് അള്ളാഹുവിന്റെ കാരുണ്യം. പിൽക്കാലത്ത് ഷെയ്ഖ് അവർകളോട് ചിലർ ചോദിച്ചു, ഏതൊന്നിന്മേലിലാണ് താങ്കളുടെ പ്രസ്ഥാനം പടുത്തുയർത്തിയിരിക്കുന്നത്? ഉടനെ മറുപടി വന്നു, സത്യത്തിന്മേൽ. കുട്ടിപ്രായത്തിൽ പോലും കളവ് പറഞ്ഞിട്ടില്ല. കളിയായിട്ട് പോലും മഹാൻ കളവ് പറഞ്ഞിട്ടില്ല. യാത്രാ സംഘം യാത്രയുടെ അവസാന ഘട്ടത്തിലെത്തുകയാണ്. പ്രസിദ്ധമായ ബഗ്ദാദ് പട്ടണം, തലപൊക്കി നിൽക്കുന്ന കെട്ടിടങ്ങൾ, ജനവാസം കൂടിയ പ്രദേശങ്ങൾ, തെരുവുകൾ, അടുത്ത തടുത്തായി വീടുകൾ. ഷെയ്ഖ് അബ്ദുൽ ഖാദർ റഹ്മത്തുള്ളാഹി അലൈഹിന് അന്ന് 18 വയസ്സാണെന്ന് പലരും രേഖപ്പെടുത്തിയിട്ടുണ്ട്. 18 വയസ്സ് വഴിത്തിരിവായി. മസ്ജിദുകൾ അള്ളാഹുവിന്റെ ഭവനങ്ങൾ. വിദ്യ തേടി വരുന്നവർ നിരവധിയാണ്. അവരെല്ലാം എത്തിച്ചേരുന്നത് മസ്ജിദുകളിലാണ്. അബ്ദുൽ ഖാദർ എന്ന കുട്ടി ഇൽമിന്റെ സദസ്സിലെത്തി. പല മഹാപണ്ഡിതന്മാരിൽ നിന്നും ഇൽമി നേടി. ലോകപ്രസിദ്ധമായ മഹാപണ്ഡിതന്മാരുടെ മുമ്പിലിരുന്ന് കിതാബുകൾ ഓതി പഠിച്ചു. ആ ചെറുപ്പക്കാരന് ഇൽമി ചൊരിഞ്ഞുകൊടുത്ത മഹാപണ്ഡിതന്മാരുടെ പേരുകൾ ചരിത്രം കാത്തു സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്. ഹിജ്റ 558 കാലം, ഷെയ്ഖ് അബ്ദുൽ ഖാദർ റളിയല്ലാഹു അൻഹു ബഗ്ദാദിൽ കത്തി ലംഘി നിൽക്കുന്ന കാലം. മഹാന്റെ പ്രസംഗം കേൾക്കാൻ 10,000 തടിച്ചുകൂടുന്നത്. ധാരാളം ആരിഫീങ്ങൾ പങ്കെടുക്കുന്ന സദസ്സ്. അവരിൽ ഒരാളാണ് ഷെയ്ഖ് ഇബ്നു ദീബഖി റഹ്മത്തുള്ളാഹി അലൈഹി. അദ്ദേഹം ഒരിക്കൽ ഇപ്രകാരം പറഞ്ഞു, ഹിജ്റ 558 ബഗ്ദാദിൽ വെച്ച് ഷെയ്ഖ് അബ്ദുൽ ഖാദർ റളിയല്ലാഹു അൻഹു ഇങ്ങനെ പറയുന്നത് ഞാൻ കേട്ടു. 25 വർഷം ഞാൻ ചുറ്റി നടന്നു. ഇറാഖിലെ മരുഭൂമിയിലും മറ്റു വിജന പ്രദേശങ്ങളിലും തീർത്ഥാടനം നടത്തി. ഇഷ നിസ്കരിക്കാൻ വേണ്ടി എടുത്ത വുളൂ കൊണ്ട് സുബഹി നിസ്കരിച്ചു. 40 വർഷം ആ നിലയിൽ കഴിച്ചുകൂടിയിട്ടുണ്ട്. മാഷാ അല്ലാ. ഇഷാഇന് ശേഷം ഞാൻ വിശുദ്ധ ഖുർആൻ പാരായണം നടത്തും. ഒറ്റക്കാലിൽ നിന്നുകൊണ്ടാണ് പാരായണം. ഭിത്തിയിൽ കുറ്റിയടിച്ചിട്ടുണ്ട്. അതിൽ പിടിച്ചു നിൽക്കും ഉറക്കം വരാതിരിക്കാൻ.
അത്താഴ സമയമാകുമ്പോഴേക്കും ഖത്തം തീർന്നിട്ടുണ്ടാവും. ഈ രീതിയിലുള്ള ഖുർആൻ പാരായണം 15 വർഷം തുടർന്നു. മഹത്തായ മുഹിയുദ്ദീൻ മാലയിലെ ഒരു വണി ഇപ്രകാരമാണ്: കാണുക, ഒരു കാലിൽ നിന്നീട്ടോരു ഖത്തം തീർത്തോവർ, ഒരു ചൊൽ മുതലായി മൂവാണ്ട് കാത്തോവർ. ഷെയ്ഖ് അബ്ദുൽ ഖാദർ റളിയല്ലാഹു അൻഹു ഒരു കാലിൽ നിന്ന് ഒരു ഖത്തം മോതി തീർത്തു. പറഞ്ഞ വാക്ക് പാലിക്കാൻ വേണ്ടി ഒരേ സ്ഥലത്ത് 3 വർഷം കാത്തിരുന്നു. എത്ര അത്ഭുതകരമായ സംഭവം! 2 മഹാസംഭവങ്ങളാണ് ഈ വരിയിലുള്ളത്. ഒരു കാലിൽ നിന്ന് ഖത്തം ഓതി തീർത്തു, വാക്ക് പാലിക്കാൻ വേണ്ടി ഒരേ സ്ഥലത്ത് 3 കൊല്ലം കാത്തുനിന്നു. ഹിജ്റ 558 ബഗ്ദാദിൽ നടത്തിയ പ്രസംഗത്തിൽ ഷെയ്ഖ് അബ്ദുൽ ഖാദർ റളിയല്ലാഹു അൻഹു ഈ 2 സംഭവങ്ങളും എടുത്തു പറഞ്ഞിട്ടുണ്ട്. ആ സദസ്സിലുണ്ടായിരുന്ന പല മഹാപണ്ഡിതന്മാരും ആ സംഭവങ്ങൾ രേഖപ്പെടുത്തി വെച്ചു. മഹാനായ ഖിദിർ നബി അലൈഹിസ്സലാം ഇടയ്ക്കിടെ ഷെയ്ഖ് അബ്ദുൽ ഖാദർ റളിയല്ലാഹു അൻഹുവുമായി ബന്ധപ്പെടാറുണ്ടായിരുന്നു. അവർ തമ്മിലുള്ള കണ്ടുമുട്ടലുകൾ യാദൃശ്ചിക സംഭവങ്ങളല്ല, അള്ളാഹുവിന്റെ നിശ്ചയപ്രകാരമാണ് അത് നടക്കുന്നത്. അതുകൊണ്ട് പല നേട്ടങ്ങളും ഉണ്ടായിട്ടുണ്ട്. ഖിദിർ നബി അലൈഹിസ്സലാം അപാരമായ വിജ്ഞാനത്തിന്റെ ഉടമയാണ്. ആ വിജ്ഞാനത്തിൽ നിന്ന് ഷെയ്ഖ് അബ്ദുൽ ഖാദർ റളിയല്ലാഹു അൻഹുവിന് പലതും ലഭിക്കണം. അത് കാരണമായി പദവി ഉയരണം. മഹാനായ മൂസ നബി അലൈഹിസ്സലാം ഖിദിർ നബി അലൈഹിസ്സലാമിൽ നിന്ന് വിജ്ഞാനം നേടിയിട്ടുണ്ട്. അദൃശ്യ ജ്ഞാനത്തിന്റെ കേദാരം തന്നെയാണ് ഖിദിർ നബി അലൈഹിസ്സലാം. ആ ജ്ഞാനം അത്രയും അള്ളാഹു തആല നൽകിയതാണ്. അള്ളാഹു ഉദ്ദേശിക്കുന്നവരുടെ സമീപം ഖിദിർ നബി അലൈഹിസ്സലാം എത്തിച്ചേരും. കൽപ്പന പോലെ വിദ്യ നൽകുകയും ചെയ്യും. ഉന്നതന്മാരായ ഔലിയാക്കളുടെ സമീപം ഖിദിർ നബി അലൈഹിസ്സലാം എത്തിച്ചേരും. ഷെയ്ഖ് അബ്ദുൽ ഖാദർ ജീലാനി റഹ്മത്തുള്ളാഹി അലൈഹിയുടെ സമീപം നിരവധി തവണ ഖിദിർ നബി അലൈഹിസ്സലാം വന്നിട്ടുണ്ട്. മുഹിയുദ്ദീൻ മാലയിലെ ഒരു വരി ശ്രദ്ധിക്കുക: ഏറിയ കൂറും ഖിദിറെ കാണുന്നോവർ, അവരുടെ അറിവിലും നിലയും നിറഞ്ഞോവർ. ഷെയ്ഖ് അബ്ദുൽ ഖാദർ റളിയല്ലാഹു അൻഹു പലപ്പോഴും ഖിദിർ നബി അലൈഹിസ്സലാമിനെ കാണാറുണ്ടായിരുന്നു. മഹത്തായ അറിവുകളും സ്ഥാനമാനങ്ങളും നേടുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. ഷെയ്ഖ് അബ്ദുൽ ഖാദർ റളിയല്ലാഹു അൻഹുവും ഖിദിർ നബി അലൈഹിസ്സലാം അവർക്കും തമ്മിലുള്ള ബന്ധം വളരെ ദൃഢമായിരുന്നു. അതിനെപ്പറ്റി നാം പ്രത്യേകം മനസ്സിലാക്കണം. ഷെയ്ഖ് അബ്ദുൽ ഖാദർ റളിയല്ലാഹു അൻഹു അവരുടെ ശിഷ്യനും പ്രശസ്ത സൂഫിവര്യനുമായ ഷെയ്ഖ് അബൂ സഊദ് അൽ ഹരീമി റഹ്മത്തുള്ളാഹി അലൈഹി ഇപ്രകാരം പ്രസ്താവിക്കുന്നുണ്ട്: എന്റെ നേതാവായ ഷെയ്ഖ് അബ്ദുൽ ഖാദർ റളിയല്ലാഹു അൻഹു പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. ഇറാഖിലെ മരുഭൂമിയിലും മറ്റു വിജന പ്രദേശങ്ങളിലും 25 വർഷക്കാലം ഞാൻ തീർത്ഥാടനം നടത്തി. എനിക്ക് സൃഷ്ടികളെ അറിയാത്ത അവസ്ഥയായി, അവർക്ക് എന്നെയും അറിയാത്ത അവസ്ഥയായി. അദൃശ്യ വ്യക്തികൾ റിജാലുൽ അയ്ബ് വരാൻ തുടങ്ങി. ജിന്നുകളുടെ കൂട്ടങ്ങളും വന്നു. അവർ അള്ളാഹുവിലേക്ക് എത്താനുള്ള മാർഗം എനിക്ക് പഠിപ്പിച്ചു തന്നു. ഇറാഖിലേക്കുള്ള പ്രവേശനത്തിന്റെ ആദ്യഘട്ടത്തിൽ തന്നെ ഖിദിർ നബി അലൈഹിസ്സലാം എന്റെ കൂടെയുണ്ടായിരുന്നു. ആദ്യം എനിക്ക് അദ്ദേഹത്തെ അറിയുമായിരുന്നില്ല. ഞങ്ങൾ സംഭാഷണം നടത്തി. ഞങ്ങൾ ഗുരു ശിഷ്യന്മാരായി. ഒരു വ്യവസ്ഥയുണ്ട്: അദ്ദേഹം പറയുന്നത് അനുസരിക്കണം, എതിര് പറയരുത്, എതിര് പ്രവർത്തിക്കരുത്. വ്യവസ്ഥ അംഗീകരിച്ചു. കൽപ്പിച്ചത് ഇപ്രകാരമായിരുന്നു: ഇവിടെ ഇരിക്കുക, ഞാൻ വരുന്നതുവരെ. വ്യവസ്ഥ അംഗീകരിച്ചതല്ലേ, തെറ്റിക്കാൻ പറ്റുമോ? പറ്റില്ല. അനുസരണയുള്ള ശിഷ്യനായി അവിടെ ഇരുന്നു. കാത്തിരിപ്പ് നീണ്ടു. ദിവസങ്ങൾ മാസങ്ങളായി ഗുരു വന്നില്ല. വാക്ക് മാറ്റാനും പറ്റില്ല. 12 മാസങ്ങൾ കഴിഞ്ഞു. 1 കൊല്ലം. അങ്ങനെ ഗുരു വന്നു. 1 കൊല്ലം കഴിഞ്ഞ് കുറച്ചു നേരം കൂടെയിരുന്നു, അത്രമാത്രം. പിന്നെയും പോയി. വീണ്ടും കാത്തിരിക്കാൻ പറഞ്ഞിട്ടാണ് പോയത്. അങ്ങനെ വീണ്ടും കാത്തിരുന്നു. 1 കൊല്ലം കൂടി കഴിഞ്ഞു. വീണ്ടും ഗുരു വന്നു. അല്പനേരം ഇരുന്നു. സ്ഥലം വിടാൻ അനുവാദമില്ല. ഗുരു പോയി. ശിഷ്യന്റെ കാത്തിരിപ്പ് തുടരുകയാണ്. 1 വർഷം കൂടി കടന്നുപോയി. ഗുരു വന്നു. 3 വർഷത്തെ കാത്തിരിപ്പ്. ഒരു ചെൽ മുതലായി മൂവാണ്ട് കാത്തോവർ എന്നവർ ഈ കാത്തിരിപ്പിനെ കുറിച്ചാണ്. വലിയ പരീക്ഷണമാണിത്. പരീക്ഷണത്തിൽ വിജയിച്ചു. ഗുരു സംതൃപ്തനായി. ഗുരു തൃപ്തിയോടെ പല കാര്യങ്ങൾ പറഞ്ഞുകൊടുത്തു. അള്ളാഹുവിനെ കുറിച്ചുള്ള അറിവുകൾ, മഅരിഫത്ത്. 3 വർഷം കഴിഞ്ഞപ്പോൾ ഗുരു സന്തുഷ്ടനും സന്തോഷവാനുമായിരുന്നു. ശിഷ്യന്റെ കൂടെയിരുന്ന് പാലും പത്തിരിയും കഴിച്ചു. ഏകാന്തവാസ കാലഘട്ടത്തിലെ ഭീകര സംഭവങ്ങൾ ഷെയ്ഖ് അബ്ദുൽ ഖാദർ റളിയല്ലാഹു അൻഹു ഇപ്രകാരം വിവരിക്കുന്നുണ്ട്: ദുനിയാവിന്റെ അലങ്കാരങ്ങളും ആഡംബരങ്ങളും എനിക്ക് മുമ്പിൽ കാണിക്കപ്പെട്ടു. അതിലേക്ക് ആകർഷിക്കപ്പെടാതിരിക്കാൻ അല്ലാഹു തആല എന്നെ സഹായിച്ചു. ദുനിയാവിന്റെ ഇച്ഛകളിൽ നിന്ന് ഞാൻ മോചിതനായി. പിശാചുക്കൾ പല കോലങ്ങളിൽ വന്നു. ഒറ്റയ്ക്ക് വന്നു, സംഘമായും വന്നു. എന്നെ ഇളക്കിവിടുക, എന്റെ അനിശ്ചയദാർഢ്യത്തെ ഇളക്കുക, എന്നെ പ്രകോപിതനാക്കുക. ഈ ലക്ഷ്യത്തോടെ അവരെന്റെ മുമ്പിലെത്തി. പല വിധത്തിലുള്ള ആയുധങ്ങളേന്തി എന്നോട് യുദ്ധം ചെയ്തു. ഞാൻ എന്റെ പാദങ്ങളിൽ ഉറച്ചു നിന്നു. അല്ലാഹു തആല എന്നെ ഉറപ്പിച്ചു നിർത്തി.
പേടിപ്പെടുത്തുന്ന പാതിരാത്രികൾ പോലും എന്റെ പാദങ്ങൾ പതറിയില്ല. പേടിപ്പെടുത്തുന്ന എന്തെല്ലാം സംഗതികളുണ്ടോ അവയിലേക്കെല്ലാം ഞാൻ കടന്നു ചെന്നു. എപ്പോഴും ഞാൻ നിർഭയനായിരുന്നു. എല്ലാം അള്ളാഹുവിൽ അർപ്പിച്ച ദാസനെ അള്ളാഹു തആല ഏറ്റെടുത്ത് കാത്തു സംരക്ഷിച്ചു. പിശാചുക്കൾക്കെതിരെ ഷെയ്ഖ് അബ്ദുൽ ഖാദർ റളിയല്ലാഹു അൻഹു അവർകൾ നടത്തിയ പോരാട്ടങ്ങൾ വികാരഭരിതമാണ്. ചില രംഗങ്ങൾ നമുക്ക് ഇപ്രകാരം കാണാം. ഷെയ്ഖ് ഉസ്മാൻ അസ്വീറാഫൈനി റഹ്മത്തുല്ലാഹി അലൈഹി പ്രസ്താവിക്കുന്നുണ്ട്. ഷെയ്ഖ് അബ്ദുൽ ഖാദർ റളിയല്ലാഹു അൻഹു പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. രാത്രിയും പകലും ഞാൻ വിജന പ്രദേശങ്ങളിൽ കഴിച്ചുകൂട്ടി. പിശാചുക്കൾ അണിയണിയായിട്ട് വരും, പലതരം ആയുധങ്ങൾ ധരിച്ച യോദ്ധാക്കൾ. അവർക്ക് എന്നോട് യുദ്ധം ചെയ്യണം, എന്റെ ഏകാഗ്രത നശിപ്പിക്കണം, എന്നെ ഇളക്കി പുറപ്പെടുവിപ്പിക്കണം, പ്രകോപിതനാക്കണം. തീ പിടിച്ച വസ്തുക്കൾ എന്റെ നേരെ വലിച്ചെറിയാൻ തുടങ്ങി. തീ ജ്വാലകൾ എന്റെ നേരെ വന്നു. ഞാൻ എന്റെ കൽബിനെ ഉറപ്പിച്ചു നിർത്തി പതറിപ്പോവാതെ സൂക്ഷിച്ചു. അപ്പോൾ ആകാശത്ത് നിന്ന് ഒരു വിളിയാളം കേട്ടു, അല്ലയോ അബ്ദുൽ ഖാദർ, എഴുന്നേൽക്കുക, അവർക്ക് നേരെ മുന്നേറുക. ഷെയ്ഖ് അബ്ദുൽ ഖാദർ റളിയല്ലാഹു അൻഹു ആ ശബ്ദത്തിന്റെ ഉറവിടം മനസ്സിലായി. ധൃതിയിൽ എഴുന്നേറ്റു. പിശാചുക്കളുടെ അണികൾക്കു നേരെ ധീരമായി മുന്നേറി. പിശാചുക്കളുടെ അടിപതറി ഭയന്നുപോയി. അവർ ഇടത്തോട്ടും വലത്തോട്ടും ഓടി രക്ഷപ്പെട്ടു. ഒരിക്കൽ ഒരു ഷെയ്ത്താൻ ഒറ്റയ്ക്ക് വന്നു. ശക്തനാണവൻ. ഷെയ്ഖിന് നേരെ കോപത്തോടെ നോക്കി, എന്നിട്ട് വിളിച്ചു പറഞ്ഞു, ഇവിടെ നിന്ന് എഴുന്നേറ്റ് പോവുക, ഉടനെ പോവണം, സ്ഥലം കാലിയാക്കണം, ഇല്ലെങ്കിൽ ഞാൻ ശരിപ്പെടുത്തി കളയും നിന്നെ. ഷെയ്ത്താൻ ഭീഷണി തുടരുകയാണ്. ഞാൻ അങ്ങനെ ചെയ്യും, ഇങ്ങനെ ചെയ്യും എന്നൊക്കെ വിളിച്ചു പറയുന്നു. കുറെ നേരം ഇത് തുടർന്നു. ഷെയ്ഖ് അബ്ദുൽ ഖാദർ റളിയല്ലാഹു അൻഹു കൈയുയർത്തി ഇങ്ങനെ പറഞ്ഞു, ലാ ഹൗല വലാ ഖുവ്വത്ത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അദീം. ഷെയ്ഖ് അവർകൾ ഷെയ്ത്താന് രൂക്ഷമായെന്ന് നോക്കി. ആ നോട്ടത്തിന്റെ ശക്തിയിൽ ആ ഷെയ്ത്താൻ കരിഞ്ഞുപോയി. ഒരിക്കൽ വികൃത രൂപത്തിലുള്ള ഒരു ഷെയ്ത്താൻ വന്നു, വല്ലാത്ത ദുർഗന്ധം വമിക്കുന്നുണ്ട്. അവൻ പറഞ്ഞു, ഞാൻ ഇബിലീസാണ്, ഞാൻ അങ്ങേക്ക് സേവനം ചെയ്യാൻ വന്നതാണ്. അങ്ങ് കാരണം എനിക്ക് പല കഷ്ടനഷ്ടങ്ങൾ വന്നിട്ടുണ്ട്. എന്നെ സേവകനായി സ്വീകരിച്ചാലും. കോപത്തോടെ ഷെയ്ഖ് അവർകൾ വിളിച്ചു പറഞ്ഞു, പോ ശപിക്കപ്പെട്ടവനെ. പെട്ടെന്ന് അന്തരീക്ഷത്തിൽ നിന്ന് ഒരു കൈ അവന്റെ ശിരസിലടിച്ചു. അടിയുടെ ശക്തിയിൽ അവൻ ഭൂമിയിലേക്ക് താഴ്ന്നുപോയി. മറ്റൊരിക്കൽ ഇബിലീസ് ലഅനത്തുല്ലാഹി അലൈഹി വന്നു. കയ്യിൽ തീജ്വാലയുമുണ്ട്. ഷെയ്ഖിനെ വെല്ലുവിളിക്കുകയാണ് ഏറ്റുമുട്ടാൻ. പെട്ടെന്ന് കുതിരപ്പുറത്തൊരാൾ വന്നു. അദ്ദേഹം ഷെയ്ഖിന് ഒരു വാൾ നൽകി. അതുമായി ഷെയ്ഖ് മുന്നേറി. വെല്ലുവിളിച്ചു നിന്ന ഇബിലീസ് അതിവേഗം ഓടിപ്പോയി. മൂന്നാം തവണയും ഇബിലീസ് ലഅനത്തുല്ലാഹി അലൈഹി എത്തി. കുറെ ദൂരെ മാറിയിരുന്നു. തലയിൽ മണ്ണുവാരിയിടുന്നു. അതീവ ദുഃഖിതൻ. കരയാൻ തുടങ്ങി. അവൻ ദുഃഖവും നിരാശയും നിറഞ്ഞ സ്വരത്തിൽ പറഞ്ഞു, ഓ അബ്ദുൽ ഖാദർ, താങ്കൾ കാരണം ഞാൻ വളരെ ദുഃഖിതനായിരിക്കുന്നു. എപ്പോഴും എനിക്കാണ് പരാജയം, നിങ്ങൾക്കാണ് വിജയം. ഷെയ്ഖ് അവർകൾ കോപത്തോടെ വിളിച്ചു പറഞ്ഞു, ശപിക്കപ്പെട്ടവനെ, പോ, നിന്റെ ഈ വചനം എനിക്ക് വളരെ കഠിനമായി അനുഭവപ്പെടുന്നു. ഒരിക്കൽ ചക്രവാളത്തിൽ ഒരു പ്രകാശം കണ്ടു. വാസ്തവത്തിൽ അത് പ്രകാശമായിരുന്നില്ല, ഇരുട്ടായിരുന്നു, ഇരുട്ടിന്റെ ഒരു തരം തിളക്കം. ചക്രവാളത്തിൽ നിന്നൊരു ശബ്ദം കേട്ടു, ഓ അബ്ദുൽ ഖാദർ, ഞാൻ നിന്റെ റബ്ബാകുന്നു. എല്ലാ ഹറാമുകളും നിനക്ക് ഞാൻ ഹലാലാക്കിയിരിക്കുന്നു. ബാക്കിയുള്ളവർക്കെല്ലാം ഹറാം തന്നെ, നിനക്ക് മാത്രം ഹലാൽ. ഷെയ്ഖ് അവർകൾ കോപത്തോടെ അവനെ ആട്ടിവിട്ടു, പോ ശപിക്കപ്പെട്ടവനെ. പ്രകാശം ഇരുട്ടായി മാറി. അന്തരീക്ഷത്തിൽ കണ്ട രൂപം പുകയായി മാറി. ഇബിലീസ് നിരാശനായി. വീണ്ടും ഇബിലീസ് വന്നു, ഇങ്ങനെ പറഞ്ഞു, ഓ അബ്ദുൽ ഖാദർ, താങ്കൾ നേടിയ ഇൽമു കൊണ്ടും ഫിഖ് കൊണ്ടും അള്ളാഹുവിന്റെ ഹിക്മ കൊണ്ടും താങ്കൾ നേടിയ ദറജകളുടെ അവസ്ഥ, ആ അവസ്ഥകൾ കൊണ്ടും താങ്കൾ ഇത്തവണ വിജയിച്ചിരിക്കുന്നു. ഒരു കാര്യം മനസ്സിലാക്കിക്കൊള്ളൂ. ഈ തന്ത്രം ഉപയോഗിച്ച് തൊരീക്കത്തിന്റെ 70 ഷെയ്ഖുമാരെ ഞാൻ വഴിപിഴപ്പിച്ചിട്ടുണ്ട്. ഷെയ്ഖ് അബ്ദുൽ ഖാദർ റളിയല്ലാഹു അൻഹു ഇങ്ങനെ പറഞ്ഞു, അള്ളാഹുവിന് സ്തുതി, അൽഹംദുലില്ലാ, എല്ലാ അനുഗ്രഹങ്ങളും അവനാണ് നൽകുന്നത്. പിശാചാണെന്ന് എങ്ങനെ മനസ്സിലായി ശിഷ്യന്മാർ ചോദിച്ചു. ഷെയ്ഖിന്റെ മറുപടി ഇപ്രകാരമായിരുന്നു, അവന്റെ വാക്കുകളിൽ നിന്ന് തന്നെ മനസ്സിലായി, നീചമായ കാര്യങ്ങൾ നിർവഹിക്കാൻ അല്ലാഹു തആല ഒരിക്കലും കൽപ്പിക്കുകയില്ല. ഷെയ്ഖിന്റെ മറുപടി, തൊരീക്കത്തിന്റെ മാർഗത്തിൽ പ്രവേശിച്ചവരെ വഴിതെറ്റിക്കാൻ പിശാജ് സദാ ശ്രമിച്ചുകൊണ്ടിരിക്കും. പിശാജ് തെറ്റ് ചെയ്യാൻ പ്രേരിപ്പിക്കും, ശരിയത്ത് അവഗണിക്കാൻ കൽപ്പിക്കും. അതനുസരിച്ചാൽ വഴിതെറ്റും തീർച്ച. യഥാർത്ഥ തൊരീക്കത്തുകാർ ശരിയത്ത് കാര്യക്ഷമമായി നടപ്പിലാക്കും. ഷെയ്ഖ് അവർകൾ ഷെയ്ഖ് അബ്ദുൽ ഖാദർ റളിയല്ലാഹു അൻഹു ശരിയത്ത് മുറുകെ പിടിച്ചു, അതോടൊപ്പം തൊരീക്കത്തും മുറുകെ പിടിച്ചു. അതിലൂടെ ഹക്കീക്കത്തിലെത്തി. മുഹിയുദ്ദീൻ മാലയിൽ ഇപ്രകാരം കാണാം, ബലത്ത് ശരിയത്തെന്നും കടലുള്ളോവർ, ഇടത്ത് ഹക്കീക്കത്തെന്നും കടലുള്ളോവർ. ഷെയ്ഖ് അവർകളുടെ വലതുഭാഗത്ത് ശരിയത്ത് എന്ന കടലും ഇടതുഭാഗത്ത് ഹക്കീക്കത്ത് എന്ന കടലുമുണ്ട്.
ആത്മീയ പുരുഷന്മാർ ശരീഅത്തിൽ നിന്ന് ത്വരീഖത്തിലെത്തുന്നു, ത്വരീഖത്തിൽ നിന്ന് ഹഖീഖത്തിലും. ഇവയിലെല്ലാം ഷെയ്ഖ് അബ്ദുൽ ഖാദർ റളിയല്ലാഹു അൻഹു ഒന്നാം നിരയിലാണ്. ശരീഅത്ത് നന്നായി പഠിച്ചു, മറ്റുള്ളവരെ പഠിപ്പിച്ചു, ജീവിതത്തിൽ പകർത്തി. കാലം സാക്ഷിയാണ്, മഹാനവർകളുടെ ത്വരീഖത്ത് അള്ളാഹുവിലെത്താനുള്ള മാർഗമാണ് ഇൻഷാ അല്ലാ. മഹാനായ മുഹിയിദ്ദീൻ ഷെയ്ഖ് കഴിഞ്ഞാൽ നാം അറിയുന്ന പ്രസിദ്ധനായ വലിയാണ് സുൽത്താനുൽ ആരിഫീൻ അസ്സയ്യിദ് അഹമ്മദുൽ കബീർ റിഫാഇ ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ്. ഷെയ്ഖ് റിഫാഇ തങ്ങൾ മഹാനെ കുറിച്ച് പറഞ്ഞത് ഇപ്രകാരമായിരുന്നു: ഷെയ്ഖ് അബ്ദുൽ ഖാദർ റളിയല്ലാഹു അൻഹുവിന്റെ വിശേഷണങ്ങൾ പറഞ്ഞു തീർക്കാൻ ആർക്കാണ് കഴിയുക? അദ്ദേഹത്തിന്റെ വലതുഭാഗത്ത് ഷരീഅത്ത് എന്ന കടലുണ്ട്, ഇടതുഭാഗത്ത് ഹഖീഖത്ത് എന്ന കടലുമുണ്ട്. രണ്ടിൽ നിന്നും വേണ്ടുവോളം കോരിക്കുടിക്കാം. അദ്ദേഹത്തിനൊരു രണ്ടാമനില്ല, ഇതുപോലെ പല മഹാന്മാരും രേഖപ്പെടുത്തിയിട്ടുണ്ട്. പകരക്കാരനില്ലാത്ത പുണ്യാത്മാവ്, പകരം വെക്കാനാവാത്ത വിജ്ഞാന സാഗരം. ഷെയ്ഖ് അബ്ദുൽ ഖാദർ റഹ്മത്തുള്ളാഹി അലൈഹി അവർകളെ അസ്വസ്ഥനാക്കിയ ചില സംഭവങ്ങളാണ് ഇനി പറയാൻ പോകുന്നത്. മഹാനവർകൾ ഇത്രയും വലിയ ദറജയിൽ എത്തിപ്പെടാൻ കാരണമെന്താണ്? അള്ളാഹുവിന്റെ ഒരുപാട് കഠിന കഠോരമായ പരീക്ഷണങ്ങൾക്ക് വിധേയമായിട്ടുണ്ട് മുഹിയിദ്ദീൻ ഷെയ്ഖ് റഹ്മത്തുള്ളാഹി അലൈഹി. ആ പരീക്ഷണങ്ങളെ കുറിച്ചാണ്, മഹാനവർകൾ നേരിട്ട ഒരുപാട് പരീക്ഷണങ്ങളിൽ ഏതാനും ചില പരീക്ഷണങ്ങൾ നമുക്ക് ഇന്നത്തെ വീഡിയോയിലൂടെ ചർച്ച ചെയ്യാം. അള്ളാഹു തആല തൗഫീഖ് നൽകട്ടെ. ബഗ്ദാദിൽ അധികാര വടംവലികൾ നടക്കുകയാണ്. പലതരത്തിലുള്ള ഫിത്നകൾ പൊട്ടിപ്പുറപ്പെട്ടു. അക്രമം, കൊള്ള, കൊള്ളിവെപ്പ്. ഷെയ്ഖ് അവർകൾ ബഗ്ദാദ് വിട്ടുപോവാൻ തീരുമാനിച്ചു. തന്റെ പ്രിയപ്പെട്ട മുസ്ഹഫ് കയ്യിലെടുത്തു. വിജനമായ മരുഭൂമിയിലേക്കുള്ള യാത്രയാണിത്. അപ്പോൾ ഒരാൾ ഷെയ്ഖുനെ തടഞ്ഞു നിർത്തി. ഷെയ്ഖിന് അദ്ദേഹത്തെ ഒരു പരിചയവുമില്ല. അദ്ദേഹം ചോദിച്ചു, താങ്കൾ എങ്ങോട്ടാണ് പോകുന്നത്? അങ്ങ് ബഗ്ദാദ് വിട്ടു പോവരുതേ, ജനങ്ങൾക്ക് താങ്കളെ കൊണ്ട് പല ആവശ്യങ്ങളുമുണ്ട്. ഷെയ്ഖ് അവർകൾ തിരിച്ചു ചോദിച്ചു, ജനങ്ങൾക്ക് എന്നെ കൊണ്ട് എന്തു ഉപകാരം കിട്ടാൻ? ഞാൻ എന്റെ ദീൻ സംരക്ഷിക്കാൻ പോവുകയാണ്. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, താങ്കൾ പോവരുത്, താങ്കളുടെ ദീനിന്റെ സംരക്ഷണത്തിന് വേണ്ടി ഇവിടെ നിൽക്കൂ. ഈ സംഭാഷണം ഷെയ്ഖ് അവർകൾക്ക് വലിയ ഭാരമായി തോന്നി. അസ്വസ്ഥത വർദ്ധിച്ചു വരികയാണ്, ഭാരം അസഹ്യമായി വരികയാണ്. ആരിഫീങ്ങളിൽപ്പെട്ട ആരെയെങ്കിലും കണ്ടിരുന്നെങ്കിൽ എന്നാശിച്ചുപോയി മഹാൻ. കണ്ടെങ്കിൽ തന്റെ പ്രയാസങ്ങൾ അവരോട് പറയാമായിരുന്നു. അള്ളാഹുവേ, എന്റെ പ്രയാസങ്ങൾ ലഘൂകരിച്ചു തരുന്ന ഒരു മഹാനിലേക്ക് എന്നെ എത്തിക്കണമേ. മനസ്സുരുകിയ പ്രാർത്ഥന. മനസ്സിന്റെ ഭാരം വർദ്ധിച്ചുകൊണ്ടേയിരുന്നു. അന്ന് രാത്രി വളരെ പ്രയാസത്തോടെ കടന്നുപോയി. പിറ്റേ ദിവസം ഒരു വീടിന് മുമ്പിലൂടെ നടന്നു പോവുകയാണ്. വീടിന്റെ വാതിൽ തുറക്കപ്പെട്ടു. ഒരാൾ പ്രത്യക്ഷപ്പെട്ടു. അദ്ദേഹം പറഞ്ഞു, അബ്ദുൽ ഖാദർ ഇങ്ങോട്ട് വരൂ. ഷെയ്ഖ് അവർകൾ അടുത്തേക്ക് ചെന്നു, വിനയത്തോടെ നിന്നു. അദ്ദേഹം ഗൗരവത്തോടെ ചോദിച്ചു, നീ എന്താണ് ഇന്നലെ അള്ളാഹുവിനോട് തേടിയത്, പ്രാർത്ഥിച്ചത്? ഇന്നലത്തെ ദുആകൾ ഓർമ്മിച്ചെടുക്കാൻ കഴിയുന്നില്ല. മൗനം പാലിച്ചു, മൗനം അല്പം നീണ്ടുപോയി. വീട്ടുകാരൻ വീടിന്റെ വാതിൽ ശക്തിയായി വലിച്ചടച്ചു. ആ വലിക്കടക്കലിന്റെ ശക്തിയിൽ പൊടി പറന്ന് ഷെയ്ഖിന്റെ മുഖത്ത് പതിച്ചു. മുമ്പിൽ കൊട്ടിയടക്കപ്പെട്ട വാതിൽ. ഇനി എന്ത്? എന്തൊക്കെയോ ചിന്തിച്ചുകൊണ്ട് വീണ്ടും മുമ്പോട്ട് നടന്നു. കുറേ ദൂരമെത്തി. അപ്പോൾ മനസ്സിൽ ചില ചിന്തകൾ വന്നു. അദ്ദേഹം അള്ളാഹുവിന്റെ ഔലിയാക്കളിൽപ്പെട്ട ആളായിരിക്കാം. എങ്കിൽ താൻ അവിടെ തന്നെ നിൽക്കേണ്ടതായിരുന്നു. സ്ഥലം വിട്ടുപോയത് നന്നായില്ല. ഇന്നലെ അള്ളാഹുവിനോട് തേടിയ ആ കാര്യം ഓർമ്മ വരികയും ചെയ്തു. തിരിച്ചു നടക്കാം. ഷെയ്ഖ് അവർകൾ വീട് നോക്കി തിരിച്ചു നടന്നു. വീടെവിടെ, വാതിലെവിടെ? മനസ്സിലാവുന്നില്ല ഒന്നും. ഒരു വിധത്തിലും ഒന്നും തിരിച്ചറിയുന്നില്ല. വല്ലാത്ത സങ്കടം തോന്നി. മനസ്സ് വിങ്ങിപ്പൊട്ടി. അന്വേഷണം പിന്നെയും വീണ്ടും വീണ്ടും തുടർന്നു. അങ്ങനെ ആ വീട്ടുകാരനെ കുറിച്ചുള്ള ചില വിവരങ്ങൾ കിട്ടി. ആളെ പറ്റി കേട്ടപ്പോൾ ഷെയ്ഖ് അവർകൾ ഞെട്ടിപ്പോയി. അത് പ്രസിദ്ധനായ ഹമ്മാദുദ്ദബ്ബാസ് റഹ്മത്തുള്ളാഹി അലൈഹി ആയിരുന്നു. നന്നായി ശ്രമിച്ചു മഹാനെ കണ്ടെത്തി സംസാരിച്ചു. തന്റെ മനസ്സിന്റെ ഭാരം ലഘൂകരിച്ചു തന്നു മഹാനവർകൾ. ഷെയ്ഖ് ഹമ്മാദുദ്ദബ്ബാസ് റളിയല്ലാഹു അൻഹുവിന്റെ സേവകനായ ഷെയ്ഖ് അഹമ്മദ് റഹ്മത്തുള്ളാഹി അലൈഹി നല്ലൊരു വിശദീകരണം നമുക്ക് നൽകുന്നുണ്ട്. ഹമ്മാദ് റളിയല്ലാഹു അൻഹുവും ഷെയ്ഖ് അബ്ദുൽ ഖാദർ റളിയല്ലാഹു അൻഹുവും തമ്മിലുള്ള ബന്ധത്തെ കുറിച്ചുള്ള വിവരണമാണത്. ഹമ്മാദ് റളിയല്ലാഹു അൻഹു വളരെ പരുഷമായിട്ടാണ് പെരുമാറിയത്. പലതവണ ഇത് ആവർത്തിച്ചു. എല്ലാം ക്ഷമിച്ചു, സഹിച്ചു. ഒടുവിൽ പ്രിയപ്പെട്ട ശിഷ്യനായി മാറുകയാണ് ചെയ്തത്. മുഹിയിദ്ദീൻ ഷെയ്ഖിന്റെ ഒരു ഗുരുവായിരുന്നു ഹമ്മാദ് റളിയല്ലാഹു അൻഹു. പല ചരിത്രകാരന്മാർ ഷെയ്ഖ് അഹമ്മദ് റഹ്മത്തുള്ളാഹി അലൈഹിയുടെ വിവരണം ഉദ്ധരിച്ചിട്ടുണ്ട്. ഖാദിമു ഷെയ്ഖ് ഹമ്മാദ് റഹ്മത്തുള്ളാഹി അലൈ എന്നാണ് അദ്ദേഹം വിശേഷിക്കപ്പെട്ടത്. പ്രസിദ്ധനായ ഷെയ്ഖ് തഖിയുദ്ദീൻ മുഹമ്മദ് വാഇദ് ലുബ്നാനി റഹ്മത്തുള്ളാഹി അലൈ എന്ന മഹാൻ തന്റെ റൗളത്തുൽ അബ്റാർ വ മഹാസിനുൽ അഖ്ബാർ എന്ന ഗ്രന്ഥത്തിൽ നൽകുന്ന വിവരണം ഇപ്രകാരമാണ്.
ഷെയ്ഖ് അബ്ദുൽ ഖാദർ റഹ്മത്തുള്ളാഹി അലൈഹി ബഗ്ദാദിലേക്ക് പ്രവേശിക്കാൻ തുടങ്ങിയപ്പോൾ ഖിദിർ നബി അലൈഹിസലാം അത് തടഞ്ഞു, പ്രവേശിക്കാൻ സമ്മതിച്ചില്ല. അദ്ദേഹം പറഞ്ഞു, 7 കൊല്ലത്തേക്ക് ബഗ്ദാദിൽ പ്രവേശിക്കരുതെന്ന് കൽപ്പനയുണ്ട്. വിജനമായ തീരത്ത് 7 വർഷം താമസിക്കേണ്ടി വന്നു. ദുരിതം നിറഞ്ഞ 7 വർഷങ്ങൾ, പട്ടിണിയുടെ കാലം, ചെടികളുടെ ഇലകൾ തിന്നേണ്ട വന്ന ഘട്ടം. അള്ളാഹുവിന് വേണ്ടി ഇബാദത്തുകളിൽ മുഴുകി ഇലകൾ ഭക്ഷിച്ചത് കാരണം ശരീരത്തിൽ പച്ച നിറം കാണപ്പെട്ടു. 7 വർഷങ്ങൾ കടന്നുപോയി. ഒരു രാത്രിയിൽ വിളിയാളം കേട്ടു, ഓ അബ്ദുൽ ഖാദർ, ബഗ്ദാദിൽ പ്രവേശിക്കുക. അന്ന് നല്ല തണുപ്പുള്ള രാത്രിയായിരുന്നു, മഴ പെയ്യുന്നുമുണ്ട്. ബഗ്ദാദിൽ പ്രവേശിക്കാൻ പോവുകയാണ്, മഴ നനഞ്ഞു തണുത്തു, എങ്ങോട്ടു പോവും? അകലെ ഷെയ്ഖ് ഹമ്മാദ് റഹ്മത്തുള്ളാഹി അലൈ അവർകളുടെ സാവിയെ കാണുന്നുണ്ട്. പ്രതീക്ഷയോടെ അങ്ങോട്ട് നടന്നു നീങ്ങി മഹാനവർകൾ. ഷെയ്ഖ് ഹമ്മാദ് റഹ്മത്തുള്ളാഹി അലൈ ധൃതിയിൽ മുരീദന്മാർക്ക് കൽപ്പന നൽകി, സാവിയയുടെ വാതിലടച്ച് കുറ്റിയിടുക, വിളക്കുകൾ കെടുത്തുക. സാവിയ തുരീക്കത്തിന്റെ ഷെയ്ഖന്മാരും മുരീദുമാരും താമസിക്കുന്ന സ്ഥലം. ഇബാദത്ത്, ഉപദേശം നൽകൽ, ഭക്ഷണം പാകം ചെയ്തു കൊടുക്കൽ, ഉറക്കം എന്നിവയെല്ലാം സാവിയയിൽ നടക്കുന്നുണ്ട്. തുരീക്കത്തിനെത്തിയ നാടുകളിലെല്ലാം സാവികൾ വളർന്ന ചില നാടുകളിൽ കാൻകാഹി എന്നറിയപ്പെടുന്നുണ്ട്. ശിഷ്യർ അനുസരിച്ചു സാവിയയുടെ വാതിലടച്ചു, വിളക്കുകൾ അണച്ചു, സർവത്ര കൂരിരുട്ട്. ഷെയ്ഖ് അബ്ദുൽ ഖാദർ റഹ്മത്തുള്ളാഹി അലൈ സാവിയയുടെ വാതിലിന് മുമ്പിൽ വന്നു നിന്നു. അതടച്ചു കുറ്റിയിട്ട് കഴിഞ്ഞിരുന്നു. വാതിൽ മുട്ടുന്നത് അതപുകേടാണ്. ക്ഷമയോടെ പുറത്ത് കാത്തിരുന്നു. മഴ, തണുപ്പ്, ഇരുട്ട്, ക്ഷീണം. മെല്ലെ മഹാനവർകൾ ഉറങ്ങിപ്പോയി. അള്ളാഹു തആല ഉറക്കം നൽകി പരീക്ഷിക്കുകയാണ്. ഉറങ്ങി, സ്വപ്നസ്ഖലനമുണ്ടായി, കുളിച്ചു വന്നു. അള്ളാഹു തആല വീണ്ടും ഉറക്കം നൽകി, വീണ്ടും സ്ഖലനമുണ്ടായി, വീണ്ടും കുളിച്ചു വന്നു, പിന്നെയും ഉറക്കം. അങ്ങനെ 17 തവണ ഇതാവർത്തിക്കുകയാണ്. സ്വപ്നസ്ഖലനമുണ്ടാവുന്നു, കുളിക്കുന്നു, ഉറങ്ങുന്നു. സ്വപ്നസ്ഖലനമുണ്ടാവുന്നു, കുളിക്കുന്നു, ഉറങ്ങുന്നു. 17 സ്ഖലനം, 17 കുളി. കടുത്ത പരീക്ഷണത്തിന്റെ രാത്രി അവസാനിക്കാറായി. സുബഹിക്ക് വാതിൽ തുറക്കപ്പെട്ടു. ഷെയ്ഖ് ഹമ്മാദ് റഹ്മത്തുള്ളാഹി അലൈഹി സാവിയയിൽ നിന്ന് പുറത്തു വന്നു. ഷെയ്ഖ് അബ്ദുൽ ഖാദർ മുഹയ്യദ്ദീൻ ഷെയ്ഖ് റളിയല്ലാഹു അൻഹുവിന്റെ മുഖത്തേക്ക് കരുണയോടെ നോക്കി. പിന്നെ കെട്ടിപ്പിടിച്ചു ഗാഢമായി അന്വേഷിക്കുകയാണ് വിവരങ്ങൾ. എല്ലാ കണ്ണുകളും നിറഞ്ഞൊഴുകി. ഷെയ്ഖ് ഹമ്മാദ് റളിയല്ലാഹു അൻഹു സ്നേഹപൂർവ്വം സംസാരിച്ചു, മോനെ അബ്ദുൽ ഖാദർ, ഇന്ന് ദൗലത്ത് അഥവാ അധികാരം എനിക്കാണ്, നാളെ ദൗലത്ത് നിനക്കാണ്. നാളെ നിനക്ക് ദൗലത്ത് ലഭിക്കുമ്പോൾ ഈ വൃദ്ധനോട് നീതി കാണിക്കണമേ. കഴിഞ്ഞ രാത്രിയിൽ നടന്നതെല്ലാം അള്ളാഹുവിന്റെ പരീക്ഷണങ്ങളായിരുന്നു. അതിലെല്ലാം ഷെയ്ഖ് അബ്ദുൽ ഖാദർ വിജയം വരിച്ചിരിക്കുന്നു. ഖിബതത്തുൻ നാദിർ എന്ന ഗ്രന്ഥത്തിൽ അൽ അസ്ഖലാനിയുടെ വാക്കുകൾ നമുക്കൊന്ന് കാണാം. ഈ ചരിത്ര സംഭവം മഹാനവർകൾ വിശദീകരിക്കുന്നത് ഇപ്രകാരമാണ്. ഷെയ്ഖ് അബ്ദുൽ ഖാദർ റളിയല്ലാഹു അൻഹു ഇൽമു തേടിപ്പോകും. ഇടയ്ക്കിടെ ഷെയ്ഖ് ഹമ്മാദ് റളിയല്ലാഹു അൻഹുവിനെ കാണാൻ വരും. പരുഷമായ വാക്കുകൾ കൊണ്ടാണ് അവിടുത്തെ സ്വീകരണം. നീ എന്തിനിവിടെ വന്നു? നീ ഫക്കീഹാണ്, നീ ഫുഖഹാക്കളുടെ കൂടെ പോയിക്കൊള്ളുക. എല്ലാം നിശബ്ദനായി കേൾക്കും മഹാനവർകൾ. ഒരു ജുമാ ദിവസം നടന്ന സംഭവം പറയാം. ഹമ്മാദ് റഹ്മത്തുള്ളാഹി അലൈഹിയും ഒരു വലിയ സംഘം മുരീദന്മാരും ജുമായ്ക്ക് വേണ്ടി പുറപ്പെട്ടു. റസോഫയിലെ ജുമാ മസ്ജിദിലേക്കാണ് അവരുടെ യാത്ര. ഷെയ്ഖ് അബ്ദുൽ ഖാദർ മഹാനവർകളും ആ സംഘത്തിൽ കൂടി. നല്ല തണുപ്പുള്ള കാലമാണ്, പകൽ സമയത്ത് പോലും തണുപ്പാണ്. അവർ പുഴയുടെ കരയിലെത്തി. പുഴയിൽ നല്ല വെള്ളമുണ്ട്, പുഴ കടക്കാൻ പാലം സ്ഥാപിച്ചിട്ടുണ്ട്. പാലത്തിലൂടെ നടന്ന് അക്കരയെത്താം. സൂക്ഷിച്ച് നടക്കണം, അല്ലെങ്കിൽ താഴെ വീഴും. പുഴയാണെങ്കിൽ നിറയെ തണുത്ത വെള്ളം. പാലത്തിലൂടെ നടക്കാൻ തുടങ്ങിയവർ ഷെയ്ഖ് ഹമ്മാദ് റളിയല്ലാഹു അൻഹു ഷെയ്ഖ് അബ്ദുൽ ഖാദർ റളിയല്ലാഹു അൻഹുവിന്റെ സമീപം തന്നെയുണ്ട്. പെട്ടെന്നാണ് അത് സംഭവിച്ചത്. ഷെയ്ഖ് ഹമ്മാദ് റഹ്മത്തുള്ളാഹി അലൈ ഷെയ്ഖ് അബ്ദുൽ ഖാദർ മുഹിയിദ്ദീൻ ഷെയ്ഖ് റളിയല്ലാഹു അൻഹുവിനെ പിടിച്ചൊരു തള്ളുകൊടുത്തു. ഷെയ്ഖ് അബ്ദുൽ ഖാദർ റഹ്മത്തുള്ളാഹി അലൈ പാലത്തിൽ നിന്ന് പുഴയിലേക്ക് വീണു. ഷെയ്ഖ് അബ്ദുൽ ഖാദർ റളിയല്ലാഹു അൻഹു ബിസ്മി ജല്ലി ജുമാഅയുടെ സുന്നത്ത് കൂളി മനസ്സിൽ കരുതി വെള്ളത്തിൽ വീണു കഴിഞ്ഞു. കൈവശമുണ്ടായിരുന്ന ചില സാധനങ്ങൾ നനയാതിരിക്കാൻ വേണ്ടി ഒരു കയ്യിൽ ഉയർത്തിപ്പിടിച്ചു. പുഴയിൽ നിന്ന് നീന്തി രക്ഷപ്പെടുകയാണ്. വസ്ത്രം പിഴിഞ്ഞെടുത്തു. ഇതിനിടയിൽ ഷെയ്ഖ് ഹമ്മാദ് റളിയല്ലാഹു അൻഹുവും കൂട്ടരും വളരെ ദൂരത്തെത്തി കഴിഞ്ഞിരുന്നു. ഷെയ്ഖ് അബ്ദുൽ ഖാദർ റളിയല്ലാഹു അൻഹു അവരെ വീണ്ടും പിന്തുടരുകയാണ്. മറ്റൊരു സംഭവം റിപ്പോർട്ട് ചെയ്യപ്പെട്ടത് ഇപ്രകാരമാണ്. മുഹയ്യിദ്ദീൻ ഷെയ്ഖ് വിശന്ന വയറുമായിട്ടായിരിക്കും ഷെയ്ഖിനെ കാണാൻ വരിക. വന്നുകഴിഞ്ഞാൽ ഷെയ്ഖ് ഹമ്മാദ് റഹ്മത്തുള്ളാഹി അലൈ പറയും, ഇവിടെ ധാരാളം പത്തിരിയും ഫലൂദയും വന്നിരുന്നു, എല്ലാം ഞങ്ങൾ ഭക്ഷിച്ചു, നിനക്കൊന്നും തന്നെയില്ല. മുഹയ്യിദ്ദീൻ ഷെയ്ഖ് മഹാനവർകൾ ക്ഷമിക്കും, അത് അള്ളാഹു തആല തനിക്ക് കണക്കാക്കിയിട്ടില്ല എന്നോർത്ത് സമാധാനിക്കും. ഷെയ്ഖ് ഹമ്മാദ് തങ്ങൾ ആ ചെറുപ്പക്കാരനെ പല വിധത്തിൽ ഉപദ്രവിച്ചു കൊണ്ടേയിരുന്നു.
ഇതെല്ലാം അദ്ദേഹത്തിന്റെ ശിഷ്യന്മാർ കാണുന്നു. ഇത് ഉപദ്രവിക്കപ്പെടേണ്ട ഒരാളാണെന്ന് അവർക്കും തോന്നി. ശിഷ്യന്മാർ മുഹിയുദ്ദീൻ ഷെയ്ഖിനെ ഉപദ്രവിക്കാൻ തുടങ്ങി. ഇത് കണ്ടപ്പോൾ ഷെയ്ഖ് ഹമ്മാദ് റളിയല്ലാഹു അൻഹുവിന് കോപം വന്നു. ശിഷ്യന്മാരെ ചീത്ത വിളിക്കാൻ തുടങ്ങി. ഷെയ്ഖ് ഹമ്മാദ് തങ്ങൾ കോപത്തോടെ പറഞ്ഞത് ഇപ്രകാരമായിരുന്നു: എന്താണ് നിങ്ങൾ ചെയ്യുന്നത്? നിങ്ങൾ അബ്ദുൽ ഖാദറിനെ ഉപദ്രവിക്കുകയോ? നിങ്ങൾക്ക് എന്തറിയാം? ഓർത്തോളൂ, നിങ്ങളിൽ ഒരാൾക്ക് പോലും അദ്ദേഹത്തോടൊപ്പം എത്താൻ കഴിയില്ല. ഞാൻ അദ്ദേഹത്തെ പരീക്ഷിക്കുകയാണ്. നിങ്ങൾ അതുകൊണ്ട് വഞ്ചിതരാവരുത്. അത് കണ്ടിട്ട് നിങ്ങളും വഞ്ചിതരായി പോവരുത്. അബ്ദുൽ ഖാദർ ഉറപ്പുള്ള പർവ്വതം പോലെയാണ്. നാം ഒത്തു ശ്രമിച്ചാലും ഇളക്കം വരാത്ത മലയാണത്. മുഹിയുദ്ദീൻ ഷെയ്ഖിനെ കുറിച്ച് തന്റെ ഗുരുവായ ഹമ്മാദ് തങ്ങൾ ശിഷ്യന്മാർക്ക് പറഞ്ഞു കൊടുക്കുകയാണ്. ഷെയ്ഖ് ഹമ്മാദ് ദബ്ബാസ് റഹ്മത്തുള്ളാഹി അലൈഹി ജനിച്ചത് ഷാമിലാണ്. പിന്നീട് ബഗ്ദാദിലെ മുളഫരിയാത്തിൽ വന്ന് താമസമാക്കി. ബഗ്ദാദിൽ അക്കാലത്തുണ്ടായിരുന്ന ഷെയ്ഖുമാരെല്ലാം ഹമ്മാദ് റളിയല്ലാഹു അൻഹുവുമായി ബന്ധപ്പെട്ടിരുന്നു. ധാരാളം കറാമത്തുകൾ മഹാനവറുകളിൽ നിന്ന് പ്രകടമായിട്ടുണ്ട്. മുഹിയുദ്ദീൻ ഷെയ്ഖിന്റെ ഷെയ്ഖുമാരിൽ ഒരാളെന്ന നിലയിൽ ഹമ്മാദ് തങ്ങൾ ഏറെ പ്രസിദ്ധനായിത്തീർന്നു. ഗുരുവും ശിഷ്യനും തമ്മിലുള്ള സുദൃഢ ബന്ധം വ്യക്തമാക്കുന്ന ഒരു സംഭവം ഷെയ്ഖ് അബ്ദുല്ലാ സുഹ്രവർദി റഹ്മത്തുല്ലാഹി അലൈഹി റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഷെയ്ഖ് അബ്ദുൽ ഖാദർ റളിയല്ലാഹു അൻഹു ഇപ്രകാരം പറഞ്ഞിട്ടുണ്ട്: ഞാൻ അള്ളാഹുവിനോട് ഒരു കാര്യം ഉടമ്പടി ചെയ്യുന്നു. എന്റെ മുരീദുമാരെല്ലാം തൗബയോടുകൂടി മരിക്കണം. അന്ത്യനാൾ വരെയുള്ള എന്റെ മുരീദുമാരിൽ ഒരാൾ പോലും തൗബയില്ലാതെ മരിക്കരുത്. എത്ര ഗൗരവമുള്ള വാക്കുകൾ! മുരീദന്മാരുടെ കാര്യത്തിൽ എന്തൊരു ജാഗ്രത! ഈ ഉടമ്പടി സ്വീകരിച്ചുവോ? ഉത്തരം പറയുന്നത് ഷെയ്ഖ് ഹമ്മാദ് റഹ്മത്തുള്ളാഹി അലൈഹിയാണ്. മുഹിയുദ്ദീൻ ഷെയ്ഖ് അള്ളാഹുവിനോട് ദുആ ചെയ്തു. അത് അള്ളാഹു സ്വീകരിച്ചോ ഇല്ലയോ എന്നുള്ളത് മുഹിയുദ്ദീൻ ഷെയ്ഖിന് മറുപടി പറഞ്ഞു കൊടുക്കുന്നത് ഹമ്മാദ് തങ്ങളാണ്. മഹാനവർകൾ ഇപ്രകാരം പറഞ്ഞു: നിങ്ങളുടെ ഉടമ്പടി സ്വീകരിച്ചിരിക്കുന്നു എന്നതിന് അള്ളാഹു എന്നെ സാക്ഷിയാക്കിയിരിക്കുന്നു. ഹമ്മാദ് തങ്ങൾ പറയാണ്: ആദിരിയ തൊരീക്കത്തിലെ ഒരു മുരീദിന് ലഭിക്കുന്ന അവസ്ഥ എത്ര മനോഹരമാണ്! മുഹിയുദ്ദീൻ മാലയിലെ ഈ വരികൾ ശ്രദ്ധിക്കൂ: എന്റെ മുരീദുകൾ ഈ തൗബയിലെണ്ണിയേ എന്നും മാറിക്കേരുതെന്ന് കോതിച്ചോവർ, അതിനെ കബൂലാക്കിയാനെന്ന് ചൊല്ലിയാർ അവരുടെ ഉസ്താദ് ഹമ്മാദത്തെന്നോവർ. ഈ വരികൾ അതിശയോക്തി ഒട്ടും തന്നെയില്ല. ആദിരിയ തൊരീക്കത്തിലെ ഷെയ്ഖുമാർ അവരുടെ മുരീദുമാരെ സ്വർഗാവകാശികളാക്കി മാറ്റുന്നത് കഠിനാധ്വാനത്തിലൂടെയാണ്. തർബിയത്ത് നൽകി മുരീദിന്റെ കൽബ് ശുദ്ധീകരിക്കുന്നു, പാകക്കറകൾ നീക്കുന്നു. അഹങ്കാരത്തിന്റെയും അസൂയയുടെയും പൊടി പോലും കൽബിൽ ബാക്കി കാണില്ല. അള്ളാഹുവിന്റെ വിധികൾ സന്തോഷപൂർവ്വം സ്വീകരിക്കുന്ന സ്ഥിതിയിലെത്തിക്കുന്നു. അള്ളാഹുവിനോടും നബി തങ്ങളോടും ഉള്ള മുഹബ്ബത്ത് ഉന്നത നിലവാരത്തിലെത്തിക്കുന്നു. സല്ലല്ലാഹു അലൈഹി വസല്ലം ശരീഅത്ത് പൂർണ്ണമായി പാലിക്കുന്നു. തൊരീക്കത്ത് അതിന് ശക്തി പകരുന്നു. ഇങ്ങനെയൊക്കെയുള്ളവർക്കാണല്ലോ സ്വർഗം. നന്നായി മരിക്കണമെന്നാഗ്രഹിക്കുന്നവർക്കുള്ള ജീവിത പദ്ധതിയാണ് ഷെയ്ഖ് മുഹിയുദ്ദീൻ അബ്ദുൽ ഖാദർ ജീലാനി ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് ലോകത്തിന് മുമ്പിൽ സമർപ്പിച്ചത്. അത് അന്ത്യനാൾ വരെ സജീവമായി നിലനിൽക്കും. ഷെയ്ഖ് അവർ തന്നെയാണ് അക്കാര്യം ഉറപ്പിച്ചു പറഞ്ഞത്. ഷെയ്ഖ് മുഹിയുദ്ദീൻ റഹ്മത്തുള്ളാഹി അലൈഹിയുടെ മുരീദമാർ തൗബയോടെ മരിക്കുകയുള്ളൂ. എക്കാലത്തേക്കും മുരീദന്മാർക്കുള്ള സന്തോഷ വാർത്തയാണത്. മഹാനവർകൾ അള്ളാഹുവിന്റെ ഒരുപാട് പരീക്ഷണങ്ങൾക്ക് വിധേയമായിട്ടുണ്ട്. പട്ടിണി കൊണ്ട് ഒരുപാട് പരീക്ഷിക്കപ്പെട്ടിട്ടുണ്ട്. പട്ടിണിയുടെ 20 നാളുകൾ ഷെയ്ഖ് അബ്ദുൽ ഖാദർ റളിയല്ലാഹു അൻഹു വിശന്നു പൊരിയുന്ന വയറുമായി നടക്കുകയാണ്. എത്തിപ്പെട്ടത് ഈവാനു കിസ്രായിൽ. അവിടെ ചെന്നപ്പോൾ അതിശയകരമായ കാഴ്ച. 70 ഔലിയാക്കൾ വിശപ്പ് സഹിക്കുന്നു. പേർഷ്യ ഐശ്വര്യത്തിന്റെയും ആഡംബരത്തിന്റെയും നാടാണപ്പോൾ. പക്ഷേ 70 ഔലിയാക്കന്മാർക്ക് വിശക്കുന്നു. ഭക്ഷണം കിട്ടിയിട്ട് നാളുകളായി. ഇവരുടെ മഹത്വം ആരറിയുന്നു? ഇവർ പരലോകത്തെ രാജാക്കന്മാരാണ്. ഇവിടെ വിശക്കുന്ന ഫക്കീറന്മാർ, അവർക്ക് ഒരു നേരത്തെ ആഹാരം നൽകാൻ ഷെയ്ഖ് അബ്ദുൽ ഖാദർ റളിയല്ലാഹു അൻഹു ആശിച്ചുപോയി. എങ്ങനെ നടക്കാൻ? ബഗ്ദാദിലേക്ക് വീണ്ടും മടങ്ങിപ്പോന്നു. അത്ഭുതം! എന്റെ നാട്ടുകാരൻ ഒരാൾ എന്റെ അടുത്തെത്തിയിരിക്കുന്നു. ഉമ്മ ഒരു ചെറിയ സംഖ്യ അയാളുടെ കൈവശം കൊടുത്തയച്ചിരിക്കുന്നു. ഞാനത് കയ്യിൽ വാങ്ങി 70 ഔലിയാക്കന്മാരുടെ കാര്യമാണ് മനസ്സിൽ ആദ്യം ഓർമ്മ വന്നത്. മറ്റൊന്നും ചിന്തിച്ചില്ല. ഉടനെ യാത്ര തിരിച്ചു ഈവാനു കിസ്റാനിലേക്ക്. അങ്ങനെ ഈവാനു കിസ്റായിലെത്തി ഒരു നാണയം മാറ്റിവെച്ചു. ബാക്കി അവർക്കിടയിൽ വീതിച്ചു കൊടുത്തു. മനസ്സിന് വല്ലാത്ത ആശ്വാസം, അമൂല്യ സൗഭാഗ്യം. ബഗ്ദാദിൽ അങ്ങനെ വീണ്ടും തിരിച്ചെത്തി. മാറ്റിവെച്ച നാണയത്തിന് ആഹാരം വാങ്ങി. അവിടുത്തെ ഫക്കീറന്മാരെയും കൂട്ടി ആഹാരം കഴിക്കുകയാണ്.
ചില ദിവസങ്ങളിൽ നിലത്തു വീണ് കിടക്കുന്ന ധാന്യമണികൾ പെറുക്കി തിന്നേണ്ടി വന്നു. മറ്റൊരു ആഹാരവുമില്ല. മഹാനവർക്ക് തന്റെ ഉമ്മ അയച്ചു കൊടുത്ത സ്വർണ നാണയങ്ങളും ദീനാറുകളും ഫക്കീറന്മാർക്ക് വേണ്ടി അപ്പോൾ തന്നെ ചിലവഴിക്കും എടുത്തുവെക്കുന്ന സ്വഭാവമില്ല. ചീരയുടെ വീണ് കിടക്കുന്ന ഇലകളും തണ്ടും പെറുക്കി തിന്നും. ചീരക്കച്ചവടം നടക്കുന്ന കടകളിൽ കരികിലൂടെ നടന്നാൽ അവ ലഭിക്കും. ചെടികളുടെ ഇലകൾ പറിച്ചു തിന്നും. കുറച്ചു കഴിഞ്ഞപ്പോൾ അവിടെയും അള്ളാഹുവിന്റെ പരീക്ഷണമെത്തി. ധാന്യമണി പെറുക്കാൻ ചെല്ലുമ്പോൾ മറ്റാരെങ്കിലും അത് പെറുക്കിയെടുക്കും. ചെല്ലുന്നിടത്തെല്ലാം തന്നെ മുൻകടക്കാൻ ആരെങ്കിലും ഉണ്ടാകും. ദൂരെ നിന്ന് ഒരു പച്ചയില കാണും. കൊതിച്ചുകൊണ്ട് അത് തിന്നാൻ വേണ്ടി ചെല്ലും. അവിടെ എത്തുമ്പോഴേക്കും അതാരെങ്കിലും പറിച്ചു തിന്നിട്ടുണ്ടാവും. അങ്ങനെ ഒന്നും കിട്ടാതായി, അവശനായി. അങ്ങനെ റെയ്ഹാന മാർക്കറ്റിലെത്തി. തിന്നാൻ പറ്റുന്ന ഒന്നും കിട്ടിയില്ല. അവിടുത്തെ മസ്ജിദിൽ ചെന്നിരിക്കുകയാണ്. അകലെ ഒരാൾ ഇരിക്കുന്നത് കണ്ടു. ഒരു യുവാവ്, അയാൾ ഭക്ഷണം കഴിക്കുകയാണ്. മനുഷ്യൻ ഭക്ഷണം കഴിക്കുന്ന കാഴ്ച അതൊരു വല്ലാത്ത കാഴ്ചയായി അപ്പോൾ മഹാന് തോന്നി. ആ കാഴ്ച ഇങ്ങനെ ഒറ്റ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അയാൾ ഭക്ഷണം കഴിക്കാൻ വായ തുറക്കുമ്പോൾ ഷെയ്ഖ് അവർക്ക് അറിയാതെ വായ തുറന്നു പോകും. എന്തൊരവസ്ഥ! അത്രയും വിശന്നു വലയുകയാണ്. കുറെ കഴിഞ്ഞപ്പോൾ യുവാവ് മഹാനവർകളെ കണ്ടു. അയാൾ മുഹിയിദ്ദീൻ ഷെയ്ഖിനെ ക്ഷണിച്ചു. ഷെയ്ഖ് എഴുന്നേറ്റ് നടന്നു. അയാൾക്കരികിലെത്തി കൂടെ ഇരുന്നു. നിങ്ങൾ ഏത് നാട്ടുകാരനാണ്? യുവാവ് ചോദിച്ചു. ഞാൻ ജീലാനി സ്വദേശിയാണ്. നിങ്ങൾ എവിടെ നിന്ന് വരുന്നു? ഷെയ്ഖ് അവർകൾ അയാളോടും ചോദിച്ചു. ഞാൻ ഒരാളെ അന്വേഷിച്ചു വന്നതാണ്. ജീലാൻ സ്വദേശിയായ അബ്ദുൽ ഖാദറിനെ പലയിടത്തും അന്വേഷിച്ചു കണ്ടെത്താനായില്ല. മഹാനവറുകൾ പറഞ്ഞു, നിങ്ങൾ അന്വേഷിക്കുന്ന ആൾ ഞാൻ തന്നെയാണ്. അൽഹംദുലില്ലാ, അതിശയകരം തന്നെ. നിങ്ങളുടെ ഉമ്മ 8 സ്വർണ നാണയങ്ങൾ എന്നെ ഏൽപ്പിച്ചിരുന്നു. നിങ്ങളെ ഏൽപ്പിക്കാൻ എവിടെയെല്ലാം നിങ്ങളെ തിരക്കി നടന്നു. എന്റെ കൈവശമുള്ള സ്വന്തം പണം തീർന്നു. എനിക്കാണെങ്കിൽ വിശപ്പ് സഹിക്കാനാവുന്നില്ല. നിങ്ങളുടെ നാണയത്തിൽ നിന്ന് ഒരെണ്ണം ഞാൻ വായ്പയെടുത്തു. അതുകൊണ്ട് വാങ്ങിയ ഭക്ഷണമാണിത്. നിങ്ങളും കൂടി ഇത് കഴിക്കണം. നിങ്ങളുടെ പണം അനുവാദമില്ലാതെ കടമെടുത്തു. മാപ്പാക്കി തരണേ. രണ്ടുപേരും ഒരുമിച്ചിരുന്ന് ആഹാരം കഴിച്ചു. ഷെയ്ഖ് അയാളെ ആശ്വസിപ്പിച്ചു. ഏതാനും നാണയങ്ങൾ അയാൾക്ക് നൽകി. ബാക്കി സംഖ്യ സൂക്ഷിച്ചു വെച്ചു. ഇനിയും ആവശ്യക്കാരുണ്ടാവും, അവരെ സഹായിക്കാം. കയ്യിൽ പൈസ കിട്ടുമ്പോൾ അല്ലെങ്കിൽ നാണയങ്ങൾ കിട്ടുമ്പോൾ മുഹിയിദ്ദീൻ ഷെയ്ഖ് ആലോചിക്കുന്നത് ആരെയാണ് അടുത്തതായിട്ട് സഹായിക്കാൻ കഴിയുക. ഏത് ഫക്കീറന്മാർക്കാണ്, ഔലിയാക്കൾക്കാണ്, ആരിഫിങ്ങൾക്കാണ് ഭക്ഷണം മേടിച്ചു കൊടുക്കാൻ കഴിയുക എന്നാണ്. രോമ വസ്ത്രം ധരിച്ച് കീറത്തുണി തലയിൽ കെട്ടി നഗ്നപാദനായി നടന്നു. മുള്ളുകൾ ചവിട്ടി നടന്നു. കല്ലുകളും പാറകളും ചവിട്ടിക്കടന്നു. കൊടിയ വറുതികൾ പുഴക്കരയിലെ ചവറുകളിൽ നിന്ന് വരെ പെറുക്കി തിന്നിട്ടുണ്ട്. ദേഹേച്ഛയോടുള്ള സമരം. മഗരിഫത്തിന്റെ പ്രകാശം മനസ്സിലേക്ക് കടന്നു വരുന്നത് ഇതുപോലുള്ള ഘട്ടങ്ങളിലാണ്. കൽബ് വെട്ടിത്തിളങ്ങുമ്പോൾ പരിസരം മറന്നു പോകും. ആഹ്ലാദം കൊള്ളും, അട്ടഹസിക്കും. ദിവ്യജ്ഞാനത്തിന്റെ പുതിയ പ്രകാശം ലഭിക്കുമ്പോൾ ചിരിക്കുകയും അട്ടഹസിക്കുകയും ചെയ്യും. അത് കാണുമ്പോൾ ആളുകൾ പറയും, ഭ്രാന്തൻ ഭ്രാന്തൻ. നമ്മുടെ പരിസരത്തൊക്കെ ഇതുപോലെ ആളുകൾ കാണുമ്പോൾ നാം പറയാറില്ലേ ഭ്രാന്തൻ ഭ്രാന്തൻ എന്ന്? ആളുകൾ ചിലപ്പോൾ അങ്ങനെയുള്ള വാക്കുകളൊക്കെ ഉപയോഗിക്കും. മുഹിയിദ്ദീൻ ഷെയ്ഖിന് അത് കേൾക്കുമ്പോൾ മനസ്സിന് വല്ലാത്ത ഭാരം തോന്നും. ഭൂമിയിൽ കിടക്കും. അല്പം കഴിയുമ്പോൾ ആശ്വാസം തോന്നും. ബോധം കെട്ടുപോയ ചില സന്ദർഭങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഒരിക്കൽ ഉച്ചത്തിൽ അട്ടഹസിച്ചു, ബോധം നഷ്ടപ്പെട്ടു. അള്ളാഹുവിന്റെ ആ ദിവ്യ പ്രകാശം ഹൃദയത്തിലേക്ക് കിട്ടുകയാണ്. അപ്പോഴാണ് അട്ടഹസിച്ച് ചിരിക്കുന്നത് സന്തോഷം കൊണ്ട്. ആളുകൾ ഓടിക്കൂടി. മരിച്ചുപോയി എന്ന് തോന്നി. വളരെ നേരം കഴിഞ്ഞിട്ടും ചലനമില്ല. മരിച്ചത് തന്നെ ആളുകൾ മരണക്രിയകൾക്ക് തയ്യാറായി. മയ്യത്ത് കുളിപ്പിക്കാൻ തയ്യാറായി. കഫൻ തുണി കൊണ്ടുവന്നു കുളിപ്പിക്കാൻ വേണ്ടി കട്ടിലിൽ കിടത്തി. അപ്പോൾ മുഹിയിദ്ദീൻ ഷെയ്ഖിന് ബോധം വന്നു. പരീക്ഷണങ്ങളുടെ ശക്തി കൂടുന്തോറും ആത്മീയ പദവികൾ ഉയർന്നു വരും. ഷെയ്ഖ് അബ്ദുൽ ഖാദർ റളിയല്ലാഹു അൻഹു കഠിനമായി പരീക്ഷിക്കപ്പെട്ടു. അത്യുന്നതമായ പദവികൾ നൽകപ്പെട്ടു. ജീവിതകാലത്ത് തന്നെ ഉന്നത പദവിയിലെത്തി. മരണാനന്തരവും ഉന്നത പദവിയിൽ തന്നെയാണ് മഹാനവർകൾ. ദുനിയാവിലും ആഖിറത്തിലും രാജ പദവിയാണ് അള്ളാഹു തആല മഹാനവർകൾക്ക് പിന്നീട് നൽകിയത്. മരണാനന്തരവും മഹാൻ ഭൂമിയിൽ കർമ്മനിരതനാണ്. മഹാന്റെ ചരിത്രം വിവരിച്ച ചിലർ വീരരക്തസാക്ഷികളായ ജഅഫർ ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹുവിന്റെ മരണാനന്തരമുള്ള അവസ്ഥ എടുത്തു പറഞ്ഞിട്ടുണ്ട്. മൗത്തത്ത് യുദ്ധത്തിൽ ജഅഫർ റളിയല്ലാഹു അൻഹു വീരരക്തസാക്ഷിയായി. രണ്ട് കരങ്ങളും വെട്ടിമുറിക്കപ്പെടുകയാണ്. മൗത്തത്ത് മദീനയിൽ നിന്ന് വളരെ അകലെയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മദീനയിലാണ് അപ്പോൾ ഉള്ളത്. ജഅഫർ റളിയല്ലാഹു അൻഹു മൗത്തത്ത് യുദ്ധത്തിൽ രക്തസാക്ഷിയായി. മദീനയിൽ നിന്നുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, നോക്കൂ, ഇത് ജിബ്രീൽ, ഇതാ മീഖായിൽ, അവരോടൊപ്പം ഇതാ ജഅഫർ ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു എത്തിയിരിക്കുന്നു. ഇരു കരങ്ങൾക്ക് പകരം അള്ളാഹു തആല ജഅഫറിന് രണ്ട് ചിറകുകൾ നൽകിയിരിക്കുന്നു. താൻ ഉദ്ദേശിക്കുന്നിടത്തേക്ക് ജഅഫറിന് പാറി നടക്കാം.
യുദ്ധത്തിൽ രണ്ട് കൈകൾ നഷ്ടപ്പെട്ടപ്പോൾ അല്ലാഹു തആല ആ രണ്ട് കൈകൾക്ക് പകരം ചിറക് നൽകി. ആ മഹാനാണ് ജഅഫർ ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു. ഷഹീദായതോടെ ജഅഫർ റളിയല്ലാഹു അൻഹുവിന്റെ സഞ്ചാര വേഗത കൂടി. നിമിഷങ്ങൾ കൊണ്ട് എവിടെ വേണമെങ്കിലും എത്തിച്ചേരാം. ഷെയ്ഖ് അബ്ദുൽ ഖാദർ മുഹിയിദ്ദീൻ റഹ്മത്തുള്ളാഹി അലൈ കേൾക്കും, കാണും, അതിവേഗം സഞ്ചരിക്കും, വിളിക്കുത്തരം നൽകും. യാ ഔസു യാ മുഹിയിദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി എന്ന് വിളിച്ചാൽ, ആത്മാർത്ഥതയിൽ ആരെങ്കിലും വിളിച്ചാൽ, ഉള്ളിൽ തട്ടിക്കൊണ്ട് ആരെങ്കിലും വിളിച്ചാൽ അവിടെ എത്തും എന്നതിൽ യാതൊരുവിധ സംശയവുമില്ല. കാരണം എല്ലാ കഴിവും അല്ലാഹു തആല മഹാന് നൽകിയതാണ്. മുജാഹദയുടെ പാരമ്യതയിലെത്തിയ കാലം, ഇബാദത്തിൽ മുഴുകിയ 40 ദിവസങ്ങൾ, അത്രയും ദിവസം ഭക്ഷണമില്ല, ശാരീരിക ഇച്ഛകൾ ഹനിക്കപ്പെട്ടു. ബുർജി എന്ന സ്ഥലത്താണ് മഹാനുള്ളത്. ഷെയ്ഖ് അബ്ദുൽ ഖാദിർ റളിയല്ലാഹു അൻഹു 11 കൊല്ലം അവിടെ താമസിച്ചിട്ടുണ്ട്. ഇത്രയും നീണ്ട കാലം താമസിച്ചതിനാൽ ആ പ്രദേശത്തിന് ബുർജുൽ അജമി എന്ന പേര് കിട്ടി. അജമി എന്നാൽ അനറബി എന്നാണ് അർത്ഥം. അറബി അറിയാത്ത ആള് അല്ലെങ്കിൽ അറബി അല്ലാത്ത ആള് എന്നാണ് അർത്ഥം. ഷെയ്ഖിന്റെ മാതൃഭാഷ ഫാരിസിയാണ്, അറബിയല്ല. ബുർജുൽ അജമിൽ വെച്ച് ഷെയ്ഖ് അബ്ദുൽ ഖാദർ റളിയല്ലാഹു അൻഹു അള്ളാഹുവിനോട്, അള്ളാഹു തആലയോട് കരാറ് ചെയ്തു. ഞാൻ തിന്നുകയോ കുടിക്കുകയോ ഇല്ല, എന്നെ നിർബന്ധിപ്പിച്ചു ചെയ്യിക്കുന്നത് വരെ. അത് പറഞ്ഞാൽ, അള്ളാഹുവേ നീ എന്നോട് ഭക്ഷണം കഴിക്കി എന്ന് പറയണം, അതുവരെ ഞാൻ വടന്ന് ഒരു ഭക്ഷണം കഴിക്കില്ല. അള്ളാഹുവിന്റെ ഭാഗത്ത് നിന്നുള്ള കൽപ്പന വരും വരെ ഇനി തീറ്റയും കുടിയുമില്ല എന്ന് സാരം. ഷെയ്ഖ് അബ്ദുൽ ഖാദർ മഹാനായ മുഹിയിദ്ദീൻ ഷെയ്ഖ് റളിയല്ലാഹു അൻഹുവിന്റെ പ്രധാന ഷെയ്ഖാണ് ഷെയ്ഖ് അബൂ സഈദ് അൽ മഹ്റമി റളിയല്ലാഹു അൻഹു. മഹാനവറുകളുടെ സാക്ഷാൽ പേര് മുബാറക് ബിനു അലി എന്നാണ്. ഹംബലി മദ്ഹബിലെ പ്രസിദ്ധ ഫക്കീഹാണ് അദ്ദേഹം. ബഗ്ദാദിൽ ഖാദിയും മുദരിസുമാണ്. അദ്ദേഹം സ്ഥാപിച്ച മദ്രസയാണ് പിൽക്കാലത്ത് ഷെയ്ഖ് അബ്ദുൽ ഖാദർ മുഹിയിദ്ദീൻ ഷെയ്ഖ് റളിയല്ലാഹു അൻഹു ഏറ്റെടുത്ത് വിശ്വപ്രസിദ്ധമാക്കി തീർത്തത്. ബുർജുൽ അജമിൽ ഷെയ്ഖ് അബ്ദുൽ ഖാദർ റളിയല്ലാഹു അൻഹു 40 നാളത്തെ നിരാഹാരത്തിൽ കഴിയുന്ന അവസരം. 40 ദിവസമായിട്ട് ഒരു ഭക്ഷണം കഴിച്ചിട്ടില്ല. ഒരാൾ കുറച്ച് ഭക്ഷണം മുമ്പിൽ കൊണ്ടുവന്ന് വെച്ചു. ശരീരം അത് തിന്നാൻ കൊതിച്ചു. ശരീരത്തെ നിയന്ത്രിക്കുകയാണ്. കൽപ്പന വരട്ടെ, അള്ളാഹുവിന്റെ കൽപ്പന വരട്ടെ എന്നിട്ടാവാം ആഹാരം കഴിക്കൽ. തന്റെ ഉള്ളിൽ നിന്ന് ഒരട്ടഹാസം ഉയർന്നു. വിശപ്പിന്റെ വിളിയാണത്. ആ വിളി കേട്ടുകൊണ്ട് ഷെയ്ഖ് അബൂ സഈദ് കടന്നു വന്നു. എന്നിട്ട് ചോദിച്ചു, അബ്ദുൽ ഖാദർ എന്താണ് ആ ശബ്ദം? നഫ്സിന്റെ അട്ടഹാസം. അബൂ സഈദ് റളിയല്ലാഹു അൻഹുവിന് കാര്യം മനസ്സിലായി. അദ്ദേഹം ശിഷ്യനെ വിളിച്ചു. അല്ലയോ അബ്ദുൽ ഖാദർ, താങ്കൾ ബാബുൽ അസ്ജിലെ എന്റെ വീട്ടിലേക്ക് വരൂ. മഹാനവർകൾ വീട്ടിലേക്ക് ക്ഷണിച്ചിട്ട് അദ്ദേഹം പോയി. പക്ഷെ മുഹിയിദ്ദീൻ ഷെയ്ഖിന് പോവാൻ തോന്നിയില്ല, അവിടെ തന്നെ ഇരുന്നു. കുറേ കഴിഞ്ഞപ്പോൾ ഖിദിർ നബി അലൈഹിസലാം വന്നു. അബൂ സഈദ് വീട്ടിലേക്ക് ക്ഷണിച്ചില്ലേ, അങ്ങ് പോവണം യാ മുഹിയിദ്ദീൻ. ഖിദിർ നബി അലൈഹിസലാമിന്റെ നിർബന്ധം കാരണം എഴുന്നേറ്റു ബാബുൽ അസ്ജിലേക്ക് മഹാനവറുകളുടെ വീട്ടിലേക്ക് നടന്നു. വീടിന്റെ വാതിൽക്കൽ തന്നെ അബൂ സഈദ് റഹ്മത്തുള്ളാഹി അലൈഹി നിൽപ്പുണ്ട്. സന്തോഷത്തോടെ സ്വാഗതം ചെയ്തു. ജീവിതത്തിലെ മഹാസംഭവം അവിടെ നടക്കാൻ പോവുകയാണ്. ഷെയ്ഖായി അവരോധിക്കപ്പെടുന്നു. അത്രയും കാലം അബ്ദുൽ ഖാദറായിരുന്നു. ഇനി അങ്ങോട്ട് ഔലിയാക്കൾമാരുടെ നേതാവാകാൻ പോവുകയാണ്. ഹിർക ധരിപ്പിക്കപ്പെടുന്നു. അബൂ സഈദ് റഹ്മത്തുള്ളാഹി അലൈഹി ചോദിച്ചു, ഞാൻ വിളിച്ചത് പോരായിരുന്നോ? ഖില് നിർബന്ധിക്കേണ്ടി വന്നു ഇവിടെ വരാൻ അല്ലേ? അകത്തു കൊണ്ടുപോയി ഭക്ഷണം വാരിക്കൊടുത്തു. വിശപ്പടങ്ങി, മനസ്സ് ശാന്തമായി. ശാന്തമായ കടൽ പോലെയായി. ചടങ്ങ് തുടങ്ങുകയായി. വിധിപ്രകാരം എല്ലാ കാര്യങ്ങളും നടക്കണം. സ്ഥാനവസ്ത്രം ധരിക്കണം. അതാണ് ഹിർക. അബൂ സഈദ് റഹ്മത്തുള്ളാഹി അലൈഹി തന്റെ പ്രിയ മുരീദ് അബ്ദുൽ ഖാദറിനെ ഹിർക ധരിപ്പിക്കുകയാണ്. തുടർന്ന് അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചു. ഷെയ്ഖ് അബ്ദുൽ ഖാദർ റളിയല്ലാഹു അൻഹുവിനെ ഹിർക ധരിപ്പിച്ച അഭിവന്യരായ ഷെയ്ഖ് എന്ന നിലയിൽ ഷെയ്ഖ് അബൂ സഈദ് റഹ്മത്തുള്ളാഹി അലൈഹി ഇസ്ലാമിക ചരിത്രത്തിൽ അവിസ്മരണീയനായി തീർന്നു. നാം ധാരാളമായി മുഹിയിദ്ദീൻ മാല പാരായണം ചെയ്യണം, പാടണം. അതിലൂടെ മുഹിയിദ്ദീൻ ഷെയ്ഖിലേക്ക് ഒരുപാട് നമുക്ക് അടുക്കാൻ കഴിയും. തുരീക്കത്തോടുകൂടിയാണെങ്കിൽ അത് അനുഭവപ്പെടുക തന്നെ ചെയ്യും. ഷെയ്ഖ് മുഹിയിദ്ദീൻ അബ്ദുൽ ഖാദർ ജീലാനി ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് മഹാനവർകൾ ആരാണ്? സുൽത്താനുൽ ഔലിയ, ഔലിയാക്കന്മാരുടെ രാജാവ്. സുൽത്താനുൽ ഔലിയായുടെ മജ്ലിസിന്റെ ഗാംഭീര്യം വിവരിക്കാൻ ആർക്കാണ് കഴിയുക? അത് 1.5 മജ്ലിസ് തന്നെയാണ്. ഒരു സംഭവം പറയാം. ഷെയ്ഖ് മത്തർ ഖാദിറാനി റഹ്മത്തുള്ളാഹി അലൈ ഔലിയാക്കൾക്കിടയിലെ മഹാനാണ് അദ്ദേഹം. അദ്ദേഹത്തിന്റെ മകനാണ് ഖറം റഹ്മത്തുള്ളാഹി അലൈ. പിതാവിനൊത്ത മകൻ തന്നെ. സാധാരണക്കാർ കാണാത്തത് അദ്ദേഹം കാണും, കേൾക്കാത്തത് അദ്ദേഹം കേൾക്കും.
പിതാവിൽ നിന്ന് അറിവ് നേടി പണ്ഡിതനായി, മഅരിഫത്ത് കിട്ടി ആരിഫായി, പിതാവിന്റെ കാലം കഴിയാറായി മരണം ആസന്നമായി. പുത്രൻ പിതാവിനെ നന്നായി പരിചരിച്ചു പൊരുത്തം തേടി. പുത്രൻ പിതാവിനോട് വിനയപൂർവം ചോദിച്ചു, അല്ലയോ ഉപ്പാ, അങ്ങയുടെ കാലശേഷം ഞാൻ ആരെയാണ് പിൻപറ്റേണ്ടത്? പെട്ടെന്നായിരുന്നു ഉപ്പയുടെ മറുപടി ഷെയ്ഖ് അബ്ദുൽ ഖാദറിനെ. ഷെയ്ഖ് അബ്ദുൽ ഖാദർ റഹ്മത്തുള്ളാഹി അലൈഹിയെ കുറിച്ച് അക്കാലത്ത് ഖറം റളിയല്ലാഹു അൻഹുവിന് വേണ്ടത്ര വിവരമൊന്നും കിട്ടിയിട്ടില്ല. പിതാവിന്റെ മറുപടിയിൽ തൃപ്തി വന്നില്ല. കുറച്ചു കഴിഞ്ഞ് വീണ്ടും ചോദിച്ചു, ഉപ്പാ, അങ്ങേക്ക് ശേഷം ഞാൻ ആരെ പിൻപറ്റണം? പിതാവ് വളരെ കൃത്യമായി മറുപടി നൽകി ഷെയ്ഖ് അബ്ദുൽ ഖാദറിനെ. അപ്പോഴും മനസ്സിൽ തൃപ്തി വന്നില്ല. പിതാവ് മരണാസന്നനായി കിടക്കുന്നു, തന്റെ കാര്യം ഉറപ്പുവരുത്തേണ്ടതുണ്ട്. വളരെ വിനീതനായി മൂന്നാമതും ചോദിച്ചു, അതിനും അതേ മറുപടി തന്നെയാണ് ഉപ്പ നൽകിയത്. പിതാവ് ഇത്ര കൂടി പറഞ്ഞു, ഷെയ്ഖ് അബ്ദുൽ ഖാദറിനെ തന്നെ പിൻപറ്റണം. അക്കാലത്ത് അദ്ദേഹം തന്നെയാണ് പിൻപറ്റപ്പെടേണ്ടത്. ഏറെ കഴിഞ്ഞില്ല, പിതാവ് മരണപ്പെട്ടു. പിതാവിന്റെ വാക്കുകൾ മനസ്സിൽ ചലനം സൃഷ്ടിക്കുകയാണ്. ഒരു സമാധാനവും കിട്ടുന്നില്ല. ബഗ്ദാദിലേക്ക് പുറപ്പെടാൻ തന്നെ തീരുമാനിച്ചു. ഏറെ വഴിദൂരമുണ്ട്, യാത്ര ചെയ്ത് ബഗ്ദാദിലെത്തി. മുഹിയിദ്ദീൻ ഷെയ്ഖിന്റെ മജ്ലിസ് കണ്ട് അത്ഭുതപ്പെട്ടുപോയി കറം റഹ്മത്തുല്ലാഹി അലൈ. എന്തൊരു ജനക്കൂട്ടം! ജിന്നുകളും മലക്കുകളും അദൃശ്യ പുരുഷന്മാരും ആ സംഗമത്തിലുണ്ട്, ആ മജ്ലിസിലുണ്ട്. ഷെയ്ഖ് അബ്ദുൽ ഖാദർ റളിയല്ലാഹുവിന് പ്രസംഗിച്ചു കൊണ്ടിരിക്കുകയാണ്. കറം റഹ്മത്തുല്ലാഹി അലൈ കേട്ട വാചകങ്ങൾ ഇപ്രകാരമായിരുന്നു: ഞാനൊരു സാധാരണ പ്രാസംഗികനല്ല, ഞാൻ അള്ളാഹുവിന്റെ കൽപ്പന പ്രകാരമാണ് സംസാരിക്കുന്നത്. വായുവിൽ നിൽക്കുന്ന ആളുകളുണ്ട് ഇവിടെ, അവർക്ക് വേണ്ടിയാണ് ഞാൻ സംസാരിക്കുന്നത്. ഷെയ്ഖ് അബ്ദുൽ ഖാദർ റഹ്മത്തുള്ളാഹി അലൈഹി ഇത്രയും പറഞ്ഞു വായുവിലേക്ക് നോക്കി. മുഹിയിദ്ദീൻ ഷെയ്ഖ് വായുവിലേക്ക് നോക്കിയപ്പോൾ അതേ സമയം തന്നെ ബഹുവന്നരായ ഖറം റഹ്മത്തുള്ളാഹി അലൈഹിയും വായുവിലേക്ക് നോക്കി. പ്രകാശത്താൽ സൃഷ്ടിക്കപ്പെട്ടവരുടെ നിരകൾ പ്രകാശിക്കുന്ന കുതിരകളുടെ പുറത്താണവർ. അവരുടെ തിരക്ക് കാരണം തനിക്ക് ആകാശം കാണാനാവുന്നില്ല. അവർ വിനയത്തോടെ തല താഴ്ത്തി പിടിച്ചിരിക്കുന്നു. ചിലർ കരയുന്നുണ്ട്, ചിലർ ഭയപ്പെടുന്നു, ചിലരുടെ വസ്ത്രങ്ങൾ തീ കാണുന്നു. ഈ രംഗം കണ്ടതോടെ ഖറം റഹ്മത്തുള്ളാഹി അലൈഹിയുടെ നിയന്ത്രണം വിട്ടു. അദ്ദേഹം ജനങ്ങൾക്കിടയിലൂടെ ഓടാൻ തുടങ്ങി. പരിഭ്രാന്തനായി ഓടിയോടി ഷെയ്ഖ് അവർഗളുടെ അടുത്തെത്തി. ഷെയ്ഖ് അവർഗളുടെ ഇരിപ്പിടത്തിനരികിൽ നിന്ന് ഷെയ്ഖ് അവർഗൾ അദ്ദേഹത്തെ കണ്ടു. ചെവി പിടിച്ചുകൊണ്ട് ചോദിച്ചു, ഖറം, നിന്റെ ഉപ്പ ആദ്യ തവണ പറഞ്ഞപ്പോൾ തന്നെ അംഗീകരിക്കാമായിരുന്നില്ലേ? ഖറം റഹ്മത്തുള്ളാഹി അലൈഹിക്ക് അബദ്ധം മനസ്സിലായി. പിതാവ് ആദ്യ തവണ പറഞ്ഞപ്പോൾ തന്നെ സ്വീകരിക്കേണ്ടതായിരുന്നു. കാര്യങ്ങളെല്ലാം ഇവിടെ വെളിവാക്കപ്പെട്ടിരിക്കുന്നു. ഇന്നലെ കഴിഞ്ഞതെല്ലാം ഇവിടെ അറിയാം. ഇവിടെ ഉദ്ദേശിച്ചതെല്ലാം നടക്കും. തന്റെ മനസ്സ് കാണുന്നുണ്ട്, ഒന്നും ഗോപ്യമല്ല. ഖാദിരിയ തൊരീഖത്തിലെ മുരീദന്മാരിലൂടെ ഈ സംഭവം പ്രസിദ്ധമായി. ഈ വരികൾ കൂടിയൊന്ന് കേൾക്കൂ. കൺകൊണ്ട് കാമാൽ അരുതാതെ ലോകരെ, കാമാനവർ ചുറ്റും എപ്പോഴും ഉള്ളോവർ. കണ്ണുകൊണ്ട് കണ്ട് കണക്കാക്കാനാവാത്തത്ര കൂടുതൽ ആളുകൾ പ്രസംഗം കേൾക്കാൻ തടിച്ചുകൂടിയിട്ടുണ്ട് അവിടെ. ചിലർ ജീവിക്കുന്നവരെ മാത്രം കാണുന്നു, മറ്റു ചിലർ ജീവിച്ചിരിക്കുന്നവരെയും മരിച്ചവരെയും കാണുന്നു. ഷെയ്ഖ് ജീലാനി റഹ്മത്തുള്ളാഹി അലൈഹിയുടെ വാക്കുകളുടെ മാധുര്യം അതനുഭവിച്ചവർക്ക് അവിടെ വരാതിരിക്കാനാവില്ല. തേനീച്ച തേൻ തേടുന്ന ആവേശത്തോടെ അവരെത്തും. എന്റെ കാൽ എല്ലാ വലിയിന്റെയും ചെമുലിലാണ് എന്ന് പ്രഖ്യാപിക്കുക. എല്ലാ വലിയകളും സന്തോഷപൂർവം അത് അംഗീകരിക്കുക, തല താഴ്ത്തി കൊടുക്കുക. എന്തൊരവസ്ഥയാണിത്, എന്തൊരതിശയം! അതിശയകരമായ ആ അവസ്ഥയിലാണ് ഷെയ്ഖ് അബ്ദുൽ ഖാദർ ജീലാനി റളിയല്ലാഹു അൻഹു അവർകൾ. മുഹിയിദ്ദീൻ ഷെയ്ഖ് അവർകൾ ജനിക്കുന്നതിന്റെ മുമ്പ് തന്നെ ഇക്കാര്യം ലോകമറിഞ്ഞിട്ടുണ്ട്. ഷെയ്ഖ് അബൂബക്കർ ഇബ്നു ഹവാൻ അൽ ബത്വായി റഹ്മത്തുള്ളാഹി അലൈ തന്റെ മജ്ലിസിൽ വെച്ച് ഇപ്രകാരം പ്രസ്താവിച്ചു: ഇറാഖിൽ അനറബിയായ ഒരു മഹാൻ വരും. അള്ളാഹുവിങ്കലും ജനങ്ങളിലും അദ്ദേഹത്തിന് ഉന്നതമായ പദവിയുണ്ടായിരിക്കും. മഹാന്റെ പേര് അബ്ദുൽ ഖാദർ എന്നായിരിക്കും. താമസം ബഗ്ദാദിലായിരിക്കും. മഹാൻ പറയും, ഈ പാദം എല്ലാ വലിയകളുടെയും ചുമലിലാകുന്നു. അക്കാലത്തുള്ള എല്ലാ വലിയകളും വഴങ്ങിക്കൊടുക്കും. അക്കാലത്ത് അധീതനായിരിക്കും ആ മഹാൻ. ഷെയ്ഖ് അബ്ദുൽ ഖാദർ റഹ്മത്തുള്ളാഹി അലൈഹി ജനിക്കുന്നതിന്റെ എത്രയോ വർഷങ്ങൾക്ക് മുമ്പാണ് ഈ പ്രവചനം നടന്നത്. അതുപോലെ സംഭവങ്ങൾ ഒരുപാട് ഒരുപാട് നടന്നിട്ടുണ്ട്. കാലം സാക്ഷിയാണ്. മറ്റൊരു മഹാനായ വലിയാണ് ഷെയ്ഖ് അബു അഹമ്മദുൽ ജൗനി റഹ്മത്തുള്ളാഹി അലൈഹി. അദ്ദേഹം പ്രസ്താവിച്ചത് ഇപ്രകാരമായിരുന്നു: അനറബി രാജ്യത്ത് ഒരു കുട്ടി ജനിക്കും.
ആ കുട്ടിയിൽ നിന്ന് ധാരാളം കറാമത്തുകൾ പ്രകടമാകും. മുഴുവൻ ഔലിയാക്കളിൽ നിന്നും പരിപൂർണമായ സ്വീകരണമാണ് കുട്ടിക്ക് ലഭിക്കുക. എന്റെ കാൽ എല്ലാ ഔലിയാന്റെയും ചുമലിലാണെന്ന് കുട്ടി പറയും. അക്കാലത്തുള്ള എല്ലാ ഔലിയാവും അതംഗീകരിക്കും. തന്റെ കാലക്കാർക്കും തന്നെ കണ്ടവർക്കും പുണ്യം കിട്ടും. ഇതുപോലെ പല പ്രമുഖന്മാരും പ്രവചിച്ചിട്ടുണ്ട്. ബഗ്ദാദിലെ ഒരു പ്രദേശമാണ് കൽമുനിയ. അവിടെയാണ് ഷെയ്ഖ് അബ്ദുൽ ഖാദ് അബ്ദുൽ വഫാ റഹ്മത്തുള്ളാഹി അലൈഹി താമസിക്കുന്നത്. ചെറുപ്പകാലത്ത് ഷെയ്ഖ് അബ്ദുൽ ഖാദ് റളിയല്ലാഹു അൻഹു ആ മഹാന്റെ സവിധത്തിൽ പോകും. ചെറുപ്പക്കാരൻ വന്നു കയറിയാൽ ഷെയ്ഖ് അബുൽ വഫാ റഹ്മത്തുള്ളാഹി അലൈഹി എഴുന്നേറ്റ് ചെന്ന് സ്വീകരിക്കും. കൂടെയുള്ളവരോട് എഴുന്നേൽക്കാനും പറയും. ഒരിക്കൽ ഷെയ്ഖ് അബുൽ വഫാ റളിയല്ലാഹു അൻഹുവിനോട് ചിലർ ആ ചെറുപ്പക്കാരനെ പറ്റി ചോദിച്ചു. അദ്ദേഹം നല്ലൊരു വിശദീകരണം തന്നെയാണ് അവർക്ക് നൽകിയത്. ഈ യുവാവിന് ഒരു നല്ല കാലം വരും. സാധാരണക്കാരും അല്ലാത്തവരും അദ്ദേഹത്തിലേക്ക് വരും ഭാവിയിൽ. ഭാവിയിൽ ബഗ്ദാദിൽ വെച്ച് അദ്ദേഹം ഇപ്രകാരം പ്രഖ്യാപിച്ചു: എന്റെ കാൽ എല്ലാ വലിയകളുടെയും ചുമലിലാകുന്നു. എല്ലാ വലിയകളും ഇത് കേട്ട് തലതാഴ്ത്തി കൊടുക്കും. ഷെയ്ഖ് അബ്ദുൽ ഖാദർ റഹ്മത്തുള്ളാഹി അലൈഹിന്റെ ഉസ്താദായ ഷെയ്ഖ് ഹമ്മാദ് ദബ്ബാസ് റളിയല്ലാഹു അൻഹു തന്നെ ഇക്കാര്യം മുൻകൂട്ടി പറഞ്ഞിട്ടുണ്ട്. പിൽക്കാലത്ത് എന്ത് സംഭവിച്ചു എന്ന് നോക്കാം. ബഗ്ദാദിലെ മഹാസദസ് ഔലിയാക്കൾ തിങ്ങി നിറഞ്ഞിട്ടുണ്ട്. മഹാനവർകൾ പ്രസംഗിച്ചു കൊണ്ടിരിക്കുന്നു. എല്ലാവരും ശ്രദ്ധാപൂർവം കേൾക്കുന്നു. അതിനിടയിൽ ആ പ്രഖ്യാപനം വന്നു: എന്റെ ഈ പാദം എല്ലാ വലിയകളുടെയും ചുമലിലാകുന്നു. സദസ്സിൽ നിന്നൊരാൾ അത് കേട്ടയുടനെ ചാടിയെണീറ്റു. എല്ലാവരും ആകാംക്ഷയോടെ നോക്കി. അത് ഷെയ്ഖ് അലിയുബിനു ഹീത്തി റഹ്മത്തുള്ളാഹി അലൈഹി ആയിരുന്നു. ഷെയ്ഖ് അബ്ദുൽ ഖാദർ റളിയല്ലാഹു അൻഹുവിന്റെ സമീപത്തേക്ക് ഓടിച്ചെന്നു. ഷെയ്ഖ് അലിയുബിനു ഹീത്തി റഹ്മത്തുള്ളാഹി അലൈഹി ഷെയ്ഖ് അബ്ദുൽ ഖാദർ റളിയല്ലാഹു അൻഹുവിന്റെ പാദമെടുത്ത് തന്റെ ചുമലിൽ വെച്ചു. ഇത് കണ്ട് മറ്റു ഷെയ്ഖുമാരും മുമ്പോട്ട് വന്നു. എല്ലാവരും പാദം വെക്കാൻ തല നീട്ടിക്കൊടുത്തു. ഷെയ്ഖ് അവർകളുടെ പുത്രന്മാർ ആ സദസ്സിലുണ്ടായിരുന്നു. അവർ ഈ രംഗത്തിന് സാക്ഷിയാണ്. അവർ പാദം വെക്കുന്നത് നേരിൽ കാണുകയും ചെയ്തിട്ടുണ്ട്. വളരെ പ്രാധാന്യത്തോടെ അവരത് രേഖപ്പെടുത്തി വെച്ചു. ആ സമയത്ത് ഉന്നതന്മാരായ 50+ ഔലിയാക്കൾ സദസ്സിലുണ്ടായിരുന്നു. എല്ലാവരും തലതാഴ്ത്തി കൊടുത്തു. അവരെല്ലാം പിൽക്കാലത്ത് ഈ സംഭവം നിരവധി സദസ്സുകളിൽ അനുസ്മരിച്ചിട്ടുണ്ട്. ഷെയ്ഖ് അലിയുബിനു ഹീത്തി റഹ്മത്തുള്ളാഹി അലൈഹി പാദമെടുത്ത് പിരടിയിൽ വെക്കുന്നത് കണ്ടുവെന്ന് നിരവധി റിപ്പോർട്ടുകളിലും വന്നിട്ടുണ്ട്. ഷെയ്ഖ് അബ്ദുൽ ഖാദർ റളിയല്ലാഹു അൻഹുവിന് തലകുനിച്ചു കൊടുത്ത മഹാന്മാരായ ഔലിയാക്കളുടെ പേര് വിവരങ്ങൾ ബഹജത്തുൽ അസ്റാർ എന്ന കിതാബിൽ നമുക്ക് കാണാൻ കഴിയും. മഹത്തായ മുഹിയിദ്ദീൻ മാലയിലെ ഈ വരി പാടി നോക്കൂ: എല്ലാ മാഷായിഖന്മാരുടെ തോളുമ്മൽ ഏകൽ അരുളാലേ എന്റെ കാലെന്നോവർ. അള്ളാഹുവിന്റെ കൽപ്പന പ്രകാരം എല്ലാ മഷായിഖന്മാരുടെയും ചുമലിൽ എന്റെ കാലുണ്ട് എന്ന് ഷെയ്ഖ് പറഞ്ഞു. എല്ലാ ഷെയ്ഖുമാരിലും ഷെയ്ഖ് അബ്ദുൽ ഖാദർ റളിയല്ലാഹു അൻഹുവിന് അധികാരം നൽകിയത് അള്ളാഹുവാണ്. ആ കൽപ്പന പ്രകാരമാണ് പ്രഖ്യാപനം. മഷായിഖന്മാരുടെ അനുസ്മരണയും അപ്രകാരം തന്നെയാണ്. ഈ സംഭവം നടക്കുമ്പോൾ ഭൂമിയും ആകാശവും രോമാഞ്ചം കൊണ്ടുപോയത്രേ. എന്തൊരു രംഗം! എന്റെ ഈ പാദം എല്ലാ വലിയകളുടെയും ചുമലിലാകുന്നു എന്ന് ഷെയ്ഖ് അവർകൾ പ്രസ്താവിച്ചപ്പോൾ മലക്കുകളുടെ മഹാസംഘങ്ങൾ അത് സത്യമാണെന്ന് സാക്ഷ്യം വഹിച്ചു. ആ സമയത്ത് അദൃശ്യ പുരുഷന്മാരുടെ മഹാസംഗമമായിരുന്നു അവിടെ. അവരെല്ലാം സാക്ഷ്യം വഹിക്കുകയാണ് അതിന്. മുഹിയിദ്ദീൻ മാലയിലെ ഈ ഈരടി കൂടി ഒന്ന് പാടാം. അന്നേരം മലക്കൂകൾ മെയ്യെന്ന് ചൊന്നാരേ അവരെ തലക്കുമ്മൽ ഖൽബ് പൊതിഞ്ഞോവർ. ഷെയ്ഖ് അവർകൾ പറഞ്ഞത് സത്യമാണെന്ന് ആ സമയത്ത് മലക്കുകളും പറയുകയാണ്. ഷെയ്ഖിന് ചുറ്റും ഭൂമിയിലും ആകാശത്തിലും ഔലിയാക്കളും മലക്കുകളും പൊതിഞ്ഞു നിന്നു. മലക്കുകൾ ഇങ്ങനെ വിളിച്ചു പറഞ്ഞു: ഷെയ്ഖ് പറഞ്ഞത് സത്യമാണ്. ആ സമയത്ത് ഷെയ്ഖിന്റെ ഖൽബ് ദിവ്യപ്രകാശത്താൽ നിറയുകയാണ്. പ്രത്യേകമായ ഒരു സ്ഥാനവസ്ത്രം മഹാനവർകൾ ധരിച്ചു. അപ്പോൾ ആകാശ ലോകത്ത് അദൃശ്യ പുരുഷന്മാരും മലക്കുകളും അണിയണിയായി നിന്നു. ഭൂമിയിലെ സകല വലിയകളും തലതാഴ്ത്തി കൊടുത്തു. സദസ്സിൽ ഹാജരായവർ മാത്രമല്ല തലതാഴ്ത്തി കൊടുത്തത്, വിദൂര രാജ്യങ്ങളിലുള്ളവരും തലതാഴ്ത്തിയിട്ടുണ്ട്. കാഫുമല ബഗ്ദാദിൽ നിന്ന് എത്രയോ ദൂരെയാണ്. ബഹ്റുൽ മുഹീത്ത് എന്ന മഹാസമുദ്രം ഏറെ അകലെയാണ്. യഅജൂജുകളുടെ നാടും അകലെ തന്നെ. ഷെയ്ഖ് അവർകളുടെ പ്രഖ്യാപനം വന്നപ്പോൾ കാഫുമലയിലും ബഹ്റുൽ മുഹീത്തിലും യഅജൂജിന്റെ നാട്ടിലും ഔലിയാക്കൾ തലതാഴ്ത്തി കൊടുത്തു. ഈ ഈരടിയൊന്ന് മുഹിയിദ്ദീൻ മാലയിലെ കിതാബ് നോക്കിയൊന്ന് ചൊല്ലി നോക്കൂ: കാഫുമലഇന്നും ബഹ്റു മുഹീത്തിന്നും യഅജൂജ് നാട്ടിന്നും തലനേ താത്തിച്ചോവർ.
ഷെയ്ഖ് അവരുടെ പ്രഖ്യാപനം വന്നപ്പോൾ ഖാഫ് മലയിലും ബഹർ മുഹീത്തിലും യഅജൂജിന്റെ നാട്ടിലുമുള്ള ഔലിയ തലതാഴ്ത്തി കൊടുത്തു. ഏത് വിദൂര ദിക്കിലും ഔലിയാക്കളുണ്ട്. അവർക്ക് നൽകപ്പെട്ട ഔദ്യോഗിക കൃത്യങ്ങൾ നിർവഹിച്ചു കൊണ്ടിരിക്കുകയാണ്. ഖിയാമത്ത് നാൾ വരെ അവരുടെ ദൗത്യം തുടർന്നുകൊണ്ടേയിരിക്കും. സംവിധാനവും ഇവിടെ നിലനിൽക്കുകയും ചെയ്യും. അവരെല്ലാം ഷെയ്ഖ് അവരുടെ നേതൃത്വം അംഗീകരിച്ചു കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഈരടി കൂടി ഒന്ന് പാടി നോക്കൂ. അപ്പോളേ ഭൂമിയിലെ ഷെയ്ഖന്മാരെല്ലാരും അവർക്ക് തല താഴ്ത്തി ചാച്ചി കൊടുത്തോവർ. ഷെയ്ഖ് അവരുടെ പ്രഖ്യാപനം നടത്തിയപ്പോൾ ഭൂമിയിലുള്ള സകല ഷെയ്ഖുമാരും തല താഴ്ത്തി കൊടുത്തു. ഇത് ഞാൻ പറയുന്നതല്ല, മുഹിയുദ്ദീൻ മാലയിലെ ഈരടികളാണ്. ഷെയ്ഖ് അബൂ മുഹമ്മദുൽ ബസരി റഹ്മത്തുല്ലാഹി അലൈഹി പ്രസിദ്ധനായ ഒരു വലിയാണ്. ഷെയ്ഖ് അബ്ദുൽ ഖാദർ റളിയല്ലാഹു അൻഹുവിന്റെ പ്രഖ്യാപനം വരുമ്പോൾ അദ്ദേഹം ദൂരെ ഒരു നാട്ടിലാണുള്ളത്. തന്റെ മജ്ലിസിൽ ശിഷ്യന്മാരോട് ആത്മീയ പ്രഭാഷണം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. പെട്ടെന്ന് അദ്ദേഹം നിശബ്ദനായി. അവിടെ കൂടിയവരെല്ലാം ആകാംക്ഷയോടെ നോക്കി നിൽക്കുന്നു. അദ്ദേഹം ഏതോ ലോകത്താണ്. പെട്ടെന്ന് അദ്ദേഹം പറഞ്ഞു, എന്റെ തലയിലും. അത് പറഞ്ഞ് തല താഴ്ത്തി. പിന്നെ സംസാരിച്ചില്ല, വീട്ടിലേക്ക് പോയി. പിന്നീടാണ് ശിഷ്യന്മാർക്ക് വിശദീകരണം ലഭിച്ചത്. ആ സമയം അവിസ്മരണീയമാണ്. ബഗ്ദാദിൽ ഷെയ്ഖ് അബ്ദുൽ ഖാദർ റളിയല്ലാഹു അൻഹുവിന്റെ പ്രഖ്യാപനം നടത്തിയപ്പോഴാണ് സംസാരം നിർത്തിയത്. എന്റെ പാദം എല്ലാ വലിയകളുടെയും ചുമലിലാണ് എന്ന പ്രഖ്യാപനം വന്നപ്പോൾ ഞാൻ തല താഴ്ത്തി കൊടുത്തു. എന്റെ തലയിലും എന്നും പറഞ്ഞുകൊണ്ട് ഭൂമിയിലുള്ള എല്ലാ വലിയകളും ഇപ്രകാരം ചെയ്തിട്ടുണ്ട്. ആ സദസ്സിലുണ്ടായിരുന്ന പലരും ബഗ്ദാദിൽ പോയി സംഭവത്തിന്റെ വിശദാംശങ്ങൾ മനസ്സിലാക്കി. ലോകത്തുള്ള എല്ലാ വലിയകളും തല താഴ്ത്തി കൊടുത്തപ്പോൾ ഒരു വലിയ മാത്രം തല താഴ്ത്താൻ മടിച്ചു നിന്നു. ഇസ്ഫഹാനിലെ ഒരു വലിയ തല ചായച്ചു കൊടുക്കാത്തത് കാരണം അദ്ദേഹത്തിന്റെ വിലായത്ത് നഷ്ടപ്പെടുത്തു. ആ വലിയ എന്നുള്ള പട്ടം നഷ്ടപ്പെടുകയാണ്. മുഹിയുദ്ദീൻ മാലയിലെ ഈരടി ഒന്ന് പാടുക. അതിൽ ഓരോ ഷെയ്ഖാദല്ലെന്ന് ചൊന്നാരേ അവരെ വാലിപ്പാട്ടം നീക്കിച്ച് വെച്ചോവർ. ഷെയ്ഖ് അബ്ദുൽ ഖാദർ റളിയല്ലാഹു അൻഹുവിന്റെ കൽപ്പനയനുസരിക്കാത്ത വലിയന്റെ വിലായത്ത് ഷെയ്ഖ് അവർകൾ നീക്കിക്കളഞ്ഞു. വിലായത്തിന്റെ ലോകത്ത് സുൽത്താനാണ് ഷെയ്ഖ് അബ്ദുൽ ഖാദർ ജീലാനി റഹ്മത്തുല്ലാഹി അലൈഹി. അവർകൾ അത് അംഗീകരിക്കണം. മഹാന്റെ പദവികളെ ആരും താഴ്ത്തി കാണരുത്. മഹാന്റെ കറാമത്തുകൾ വളരെയധികം റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. ഇത്രയധികം കറാമത്തുകൾ മറ്റാരിൽ നിന്നും റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടില്ല. ഒട്ടേറെ മഹാന്മാർ ഇക്കാര്യം എടുത്തു പറഞ്ഞിട്ടുമുണ്ട്. മഹാന്റെ ഒരു കറാമത്ത് പോലും നിഷേധിക്കാൻ പാടില്ല, പരിഹസിക്കാനും കളിയാക്കാനും പാടില്ല. ഏറ്റവും വലിയ നിർഭാഗ്യവാന്മാരിൽ പെട്ടുപോകും. കറാമത്ത് നിഷേധിക്കുമ്പോൾ അള്ളാഹു നൽകിയ കഴിവിനെയാണ് നാം നിഷേധിക്കുന്നത്. അമ്പിയാക്കന്മാരാണ് ദുനിയാവിൽ ദീൻ പ്രചരിപ്പിച്ചത്. അതിനുവേണ്ടി കഠിനാധ്വാനം അവർ ചെയ്തു. മനുഷ്യരിൽ നിന്ന് ഒരു പ്രതിഫലവും ചോദിച്ചിട്ടില്ല. പ്രതിഫലം അള്ളാഹുവിൽങ്കൽ മാത്രമാണ്. അമ്പിയാക്കളുടെ പിൻഗാമികളാണ് ഔലിയാക്കൾ. അവർ ദീൻ പ്രചരിപ്പിക്കുന്നു. അവരും പ്രതിഫലം അള്ളാഹുവിൽങ്കൽ തന്നെ പ്രതീക്ഷിക്കുന്നു. അങ്ങനെയുള്ള ഔലിയാക്കളുടെ നേതാവാണ് ഷെയ്ഖ് അബ്ദുൽ ഖാദർ റഹ്മത്തുല്ലാഹി അലൈഹി. അമ്പിയാക്കന്മാരാണ് ദുനിയാവിൽ ഇസ്ലാം ദീൻ പ്രചരിപ്പിച്ചത്. അതിനുവേണ്ടി കഠിനാധ്വാനം ചെയ്തു അവർ. മനുഷ്യരിൽ നിന്ന് ഒരു പ്രതിഫലവും അവർ ആഗ്രഹിച്ചില്ല. പ്രതിഫലം അള്ളാഹുവിങ്കൽ മാത്രമാണ്. എന്നാൽ അമ്പിയാക്കളുടെ പിൻഗാമികളാണ് അള്ളാഹുവിന്റെ ഔലിയാക്കൾ. അവരും ദീൻ പ്രചരിപ്പിക്കുന്നു. അവരും പ്രതിഫലം അള്ളാഹുവിങ്കൽ തന്നെ പ്രതീക്ഷിക്കുന്നു. എന്നാൽ അങ്ങനെയുള്ള ഔലിയാക്കന്മാരുടെ നേതാവാണ് സുൽത്താനുൽ ഔലിയ ആണ് ഷെയ്ഖ് അബ്ദുൽ ഖാദർ ജീലാനി ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ്. അവരെ വെറുത്തവരെ അല്ലാഹു തആല വെറുക്കും. അല്ലാഹു തആല വെറുത്താൽ നമുക്കെല്ലാം നഷ്ടപ്പെട്ടു പോകും. ഔലിയാക്കളുടെ കാര്യം വളരെ ഗൗരവത്തോടെ സൂക്ഷിക്കണം. അവർക്കെതിരെ ഒരു വാക്ക് പറഞ്ഞു പോയാൽ പിന്നെ അത് മായ്ച്ചു കളയാൻ പറ്റില്ല. എത്രയെത്ര ആളുകളാണ് മഹാന്മാരായ അള്ളാഹുവിന്റെ ഔലിയാക്കളെ കുറിച്ച് അനാവശ്യമായി പറയാൻ പറ്റാത്ത കാര്യങ്ങൾ പറയുന്നത്. അല്ലാഹു തആല അങ്ങനെയുള്ള ആളുകളിൽ നമ്മളെ പെടുത്താതിരിക്കട്ടെ. ആമീൻ. ഷെയ്ഖ് അബ്ദുൽ ഖാദർ റളിയല്ലാഹു അൻഹുവിന്റെ സേവകനായിരുന്നു ഷെയ്ഖ് അബുൽ ഹസൻ ബഗ്ദാദി റഹ്മത്തുല്ലാഹി അലൈഹി. സേവനത്തിലൂടെ മഹത്തായ പദവി നേടിയ മഹാനാണ് അദ്ദേഹം. രാത്രി വളരെ ഉറക്കമൊഴിച്ചിരിക്കും. വല്ല ആവശ്യത്തിനും ഷെയ്ഖ് ഉണർന്നാലോ? അതോർത്ത് കാത്തിരിക്കും, ഉറക്കം വരില്ല. ഹിജ്റ 553 കാലം സഫർ മാസത്തിലെ ഒരു രാത്രി, പാതിരാത്രിയിൽ ഷെയ്ഖ് അവർ ഉണർന്നു. വാതിൽ തുറന്ന് പുറത്തു വന്നു. അബുൽ ഹസൻ ബഗ്ദാദി വെള്ളപാത്രവുമായി അടുത്തേക്ക് ചെന്നു. പാത്രം വാങ്ങിയില്ല, ഒന്നും പറഞ്ഞില്ല, നേരെ നടന്നു. അബുൽ ഹസൻ എന്നവർ പിന്നാലെ നടക്കുകയാണ്. മദ്രസയുടെ കവാടത്തിനടുത്തേക്ക് നടന്നു. അടച്ചിട്ട കവാടം തനിയെ തുറന്നു. ഷെയ്ഖ് പുറത്തേക്കിറങ്ങി.
അബുൽ ഹസൻ പിന്നാലെ ഇറങ്ങി പട്ടണത്തിലൂടെ നടന്നു. നഗരാതിർത്തിയെത്തി. നഗര കവാടം തനിയെ തുറക്കുകയാണ്. കവാടം കടന്ന് വീണ്ടും യാത്ര. കവാടം തനിയെ അടഞ്ഞു. അപരിചിതമായ ഒരു നാട്ടിലെത്തിയിരിക്കുന്നു. ഒരു പഴയ കെട്ടിടം. ഷെയ്ഖ് അതിനകത്തേക്ക് കയറി. അവിടെ ആറാളുകൾ ഉണ്ടായിരുന്നു. സ്വലാം ചൊല്ലലും മടക്കലും നടന്നു. അബുൽ ഹസൻ അവിടെ തന്നെ നിന്നു. രംഗം നിരീക്ഷിച്ചു കൊണ്ടിരിക്കുകയാണ്. അകത്ത് നിന്ന് ഒരു കരച്ചിൽ കേട്ടു. പിന്നെ അത് കേൾക്കാതെയായി. ഒരാൾ അകത്തേക്ക് പോയി. അധികം വൈകാതെ മടങ്ങി. അദ്ദേഹം പിരടിയിൽ ഒരാളെ ചുമന്നുകൊണ്ട് പുറത്തേക്ക് പോയി. അല്പം കഴിഞ്ഞ് മറ്റൊരാൾ വന്നു. നല്ലവണ്ണം മീശയുള്ള ഒരാൾ തല തുറന്നിട്ടിരിക്കുന്നു. അതൊരു ക്രിസ്ത്യാനിയാണ്. തലമുടിയും മീശയും നീക്കി ഷെയ്ഖ് അവർകളുടെ മുമ്പിലിരുന്നു. ഷെയ്ഖ് അവർകൾ ഷഹാദത്ത് കലിമ ചൊല്ലിക്കൊടുത്തു. അയാൾ മുസ്ലിമായി. മുഹമ്മദ് എന്ന് പേര് വെച്ചു. അദ്ദേഹത്തിന്റെ ശിരസ് മറച്ചു. തൊപ്പി പോലുള്ളത് ധരിപ്പിച്ചു. ഷെയ്ഖ് അവർകൾ പറഞ്ഞു, മരിച്ചുപോയ ആളുടെ സ്ഥാനത്ത് ഇദ്ദേഹത്തെ നിയോഗിച്ചിരിക്കുന്നു. ആറുപേരും സമ്മതിച്ചു. ഞങ്ങൾ പൂർണ്ണമായി അംഗീകരിച്ചു. പിന്നെ താമസിച്ചില്ല. ഷെയ്ഖ് മടക്കയാത്ര ആരംഭിച്ചു. അബുൽ ഹസൻ പിന്നാലെ നടന്നു. ബഗ്ദാദ് നഗര കവാടം എത്തി. കവാടം സ്വയം തുറന്നു. മദ്രസയിലെത്തി. മദ്രസയുടെ വാതിൽ സ്വയം തുറന്നു. ഷെയ്ഖ് താമസ സ്ഥലത്തെത്തി. കറുത്ത രാത്രിയുടെ കുറഞ്ഞ സമയം കൊണ്ട് എന്തൊക്കെയോ സംഭവിച്ചിരിക്കുന്നു. അബുൽ ഹസൻ എല്ലാം കണ്ടു. പക്ഷേ ഒന്നും മനസ്സിലായില്ല. തിരിച്ചെത്തിയിട്ടും അമ്പരപ്പ് മാറിയിട്ടില്ല. പിറ്റേ ദിവസത്തിലെ ഗൗരവം മുറ്റിയ അന്തരീക്ഷം. അബുൽ ഹസൻ നന്നായി ധൈര്യം സംഭരിപ്പിച്ചൊരു ചോദ്യം, ഇന്നലെ രാത്രി എന്താണ് നടന്നത് ഷെയ്ഖേ? ഷെയ്ഖ് ഒരു വിവരണം നൽകി. അതിപ്രകാരമായിരുന്നു, ആ രാജ്യം നവാഹന്താണ്. അവിടെ കണ്ട ആറുപേർ അബുദാലന്മാരാണ്. അബുദാലന്മാർ ഏഴുപേരാണ്. ഏഴാമൻ രോഗിയായിരുന്നു. അദ്ദേഹമാണ് കരഞ്ഞത്. അദ്ദേഹം മരണാസന്നനായപ്പോൾ ഞാൻ കാണാൻ പോയതാണ്. അപ്പോൾ അവിടെ വന്ന ആള് ഖിദിർ നബി അലൈഹിസ്സലാമാണ്. രോഗത്തിൽ കിടന്ന ആള് മരിച്ചു. മരിച്ചയാളെ എടുത്തുകൊണ്ടുപോയി. പിന്നീട് അവിടെ വന്നത് ഒരു ക്രിസ്ത്യാനിയാണ്. അയാളുടെ സ്വദേശം കസ്റ്റന്തീനിയ അഥവാ കോൺസ്റ്റാന്റിനോപ്പിൾ ആണ്. അയാൾക്ക് ഞാൻ ഷഹാദത്ത് കലിമ ചൊല്ലിക്കൊടുത്തു. മരിച്ച ആൾക്ക് പകരമായി ഞാൻ അയാളെ നിയോഗിച്ചു. അപ്പോൾ ഷഹാദത്ത് കലിമ ചൊല്ലി മുസ്ലിമായ ആളെ അബുദാലന്മാരായ ഔലിയാക്കളുടെ കൂട്ടത്തിൽ ചേർത്തു. ഷെയ്ഖ് അവർകൾ പറഞ്ഞു നിർത്തി. അത്ര വലിയ അധികാരമുള്ള ആളായിരുന്നു ഷെയ്ഖ് മുഹിയിദ്ദീൻ അബ്ദുൽ ഖാദർ ജീലാനി, ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് എന്ന് നാം മനസ്സിലാക്കണം. പദവികൾ നൽകാനും എടുത്തു കളയാനും അധികാരം ലഭിച്ച മഹാനാണ് ഷെയ്ഖ് അവർകൾ. ദുനിയാവിൽ ദീൻ നടത്താൻ വേണ്ടി വന്നവരാണ് മഹാനവർകൾ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പ്രതിനിധി എന്ന നിലയിലാണ് മഹാൻ വന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോ അള്ളാഹുവിന്റെ പ്രതിനിധിയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പ്രതിനിധി അള്ളാഹുവിന്റെ പ്രതിനിധി തന്നെയാണ്. മഹാനായ സദഖത്തുല്ലാഹുൽ ഖാഹിരി റഹ്മത്തുല്ലാഹി അലൈഹി അവർകൾ ഷെയ്ഖ് അബ്ദുൽ ഖാദർ റളിയല്ലാഹു അൻഹുവിനെ തന്റെ ഖുതുബിയത്ത് എന്ന വിഖ്യാത കാവ്യത്തിൽ വിശേഷിപ്പിച്ചത് ഖലീഫത്തുല്ലാഹി ഫീനാ മുഹിയിദ്ദീനി എന്നാണ്. ഹിജ്റ 511 കാലം. ഒരു വെള്ളിയാഴ്ച ദിവസം ഷെയ്ഖ് അബ്ദുൽ ഖാദർ തങ്ങൾ യാത്ര കഴിഞ്ഞ് ബഗ്ദാദിലേക്ക് മടങ്ങുകയാണ്. കാലിൽ ചെരുപ്പില്ലാതെ നടക്കുന്നു. വഴിയിൽ ഒരു രോഗി വീണു കിടക്കുകയാണ്. വളരെ ക്ഷീണിതനാണ്. എഴുന്നേൽക്കണമെന്നുണ്ട്, പക്ഷെ പറ്റുന്നില്ല. അസ്സലാമു അലൈക യാ അബ്ദുൽ ഖാദർ, രോഗി വിളിച്ച് സലാം പറഞ്ഞു. സലാം മടക്കി. അടുത്തേക്ക് ചെല്ലാൻ വേണ്ടി പറഞ്ഞു. അടുത്ത് ചെന്നു നോക്കി. അവശനായ രോഗി. എഴുന്നേൽക്കാൻ എന്നെയൊന്ന് സഹായിക്കൂ. ഷെയ്ഖ് അവർകൾ രോഗിയെ എഴുന്നേൽപ്പിച്ചു. വിവരങ്ങൾ തിരക്കി. പെട്ടെന്ന് രോഗിയിൽ മാറ്റങ്ങൾ. ആരോഗ്യവും സൗന്ദര്യവും മടങ്ങിവന്നു. സന്തോഷവാനും ധീരനുമായി മാറിയിരിക്കുന്നു. ഷെയ്ഖ് ഭയന്നുപോയി. എന്തൊരു മാറ്റം! നിങ്ങൾ എന്നെ അറിയുമോ? അദ്ദേഹം ചോദിച്ചു. ഷെയ്ഖ് മറുപടി പറഞ്ഞു, എനിക്ക് നിങ്ങളെ അറിയില്ല. എന്നാൽ അറിഞ്ഞുകൊള്ളുക, ഞാനാണ് ഇസ്ലാം ദീൻ. ഞാൻ വളരെ ക്ഷീണിതനായിരുന്നു. നിങ്ങളിലൂടെ അല്ലാഹു തആല എന്നെ പുനരുജ്ജീവിപ്പിച്ചു. നിങ്ങൾ ദീനിനെ ജീവിപ്പിച്ചവനാണ് അഥവാ മുഹിയിദ്ദീനാണ്. അതെ, മുഹിയിദ്ദീൻ തന്നെയാണ്. അങ്ങനെ ദീൻ വിളിച്ചു കഴിഞ്ഞാൽ എല്ലാവരും വിളിച്ചുകൊള്ളും. ഷെയ്ഖ് മുഹിയിദ്ദീൻ അബ്ദുൽ ഖാദർ റളിയല്ലാഹു അൻഹു നേരെ ജുമാഅത്ത് പള്ളിയിലേക്കാണ് പോയത്. അവിടെ ചെന്നപ്പോൾ ഒരാൾ തനിക്ക് നേരെ വന്നു. ചെരുപ്പുമായി വരികയാണ്. എന്നെ ചെരുപ്പ് ധരിപ്പിച്ചു. എന്നിട്ട് അദ്ദേഹം വിളിച്ചു, യാ സയ്യിദി മുഹിയിദ്ദീൻ. ആശ്ചര്യകരം തന്നെ, ഇന്നുവരെ ആരും വിളിക്കാത്ത പേര്. പള്ളിയിൽ കയറി നിസ്കാരത്തിൽ പങ്കെടുത്തു. മസ്ജിദിൽ നിന്ന് പുറത്തിറങ്ങിയപ്പോൾ ജനങ്ങളെല്ലാം ചുറ്റും കൂടി. എല്ലാവരും ബഹുമാനപൂർവ്വം വിളിക്കുന്നു, യാ മുഹിയിദ്ദീൻ.
എല്ലാവരും കൈകൾ പിടിച്ച് ചുംബിക്കുന്നു. മുഹിയുദ്ദീൻ എന്ന പേര് പ്രസിദ്ധമാവുകയാണ്. ദീനിന്റെ സമുദ്ധാരകൻ, ജനനായകൻ, മനോഹരമായ മുഹിയുദ്ദീൻ മാലയിലെ ഈരടി നമുക്കൊന്ന് പാടി നോക്കാം. മൂലം ഉടയവൻ ഏകൽ ആരുളാലേ മുഹിയുദ്ദീൻ എന്ന പേർ ദീൻ താൻ വിളിച്ചോവർ. അള്ളാഹുവിന്റെ ഏകല കൊണ്ട് ഷെയ്ഖ് അവർകളെ ദീൻ തന്നെ വിളിച്ചു മുഹിയുദ്ദീൻ. ഷെയ്ഖ് അബ്ദുൽ ഖാദർ റളിയല്ലാഹു അൻഹുവിന്റെ പ്രത്യേക മഹത്വമാണ് നാം ഇവിടെ കണ്ടത്. ദീനുൽ ഇസ്ലാം മുഹിയുദ്ദീൻ എന്ന് വിളിച്ചു. മറ്റൊരു മഹത്വം കൂടി പറയാം. യാ ഔസുൽ അഅലം. ഔസുൽ അഅലം എന്നത് ഷെയ്ഖ് അബ്ദുൽ ഖാദർ റളിയല്ലാഹു അൻഹുവിന് അള്ളാഹു തആല നൽകിയ സ്ഥാനപ്പേരാണ്. യാ ഔസുൽ അഅലം എന്ന വിളിയെ കുറിച്ച് ഷെയ്ഖ് മുഹിയുദ്ദീൻ റളിയല്ലാഹു അൻഹു തന്നെ വിവരിച്ചിട്ടുണ്ട്. പല ചരിത്രകാരന്മാരും ഉദ്ധരിച്ചിട്ടുണ്ട്. മിഅ്റാജ് യാത്രയിലാണ് സംഭവിച്ചത്. അള്ളാഹുവിന്റെ സന്നിധിയിലാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ. അത്യുന്നതമായ സ്ഥലത്താണ് സർവശക്തനായ റബ്ബ് തന്റെ ദൂതനെ അഭിവാദ്യം ചെയ്തത്. ആ പുണ്യസ്ഥലം, അവിടെ വെച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒരാളെ കാണുന്നു. ഇതാരാണെന്ന് നബി തങ്ങൾ ചോദിച്ചു. അള്ളാഹുവിന്റെ ഭാഗത്ത് നിന്ന് വന്ന അറിയിപ്പ് ഇപ്രകാരമായിരുന്നു: ഇത് താങ്കളുടെ സന്താന പരമ്പരയിൽപ്പെട്ട കുട്ടിയാകുന്നു. താങ്കളുടെ വിലായത്തിന്റെ അവകാശിയുമാണ്. ഇത് മുഹിയുദ്ദീനാണ്. താങ്കൾക്ക് ശേഷം ദീനിനെ പുനരുജ്ജീവിപ്പിക്കുന്നവൻ. പേര് അബ്ദുൽ ഖാദർ എന്നാണ്. കുട്ടിയെ അല്ലാഹു തആല അൽ ഔസുൽ അഅലം എന്ന് വിളിച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് സന്തോഷമായി. തഫ്രീഹുൽ ഖാതിർ എന്ന കിതാബിൽ നിന്ന് പലരും ഈ ചരിത്ര സംഭവം ഉദ്ധരിച്ചിട്ടുണ്ട്. മിഅ്റാജ് നടക്കുന്ന കാലത്ത് ഷെയ്ഖ് അബ്ദുൽ ഖാദർ റളിയല്ലാഹു അൻഹു ആത്മാക്കളുടെ ലോകത്താണുള്ളത്. ഭൗതിക ശരീരമില്ല. ഭൗതിക ശരീരമില്ലാത്ത അവസ്ഥയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കണ്ടിട്ടുണ്ട്. മിഅ്റാജ് കഴിഞ്ഞ് നൂറ്റാണ്ടുകൾക്ക് ശേഷമാണ് ഷെയ്ഖ് മുഹിയുദ്ദീൻ റളിയല്ലാഹു അൻഹു ഭൂമിയിൽ ജനിക്കുന്നത്. മിഅ്റാജ് യാത്രയിൽ എത്രയോ നബിമാരെയും മഹാത്മാക്കളെയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കണ്ടിട്ടുണ്ട്. ആയിരക്കണക്കായ വർഷങ്ങൾക്ക് മുമ്പ് ഭൂമിയിൽ ജീവിച്ചു മരിച്ചുപോയവർ അക്കൂട്ടത്തിലുണ്ടായിരുന്നു. ഭൂമിയിൽ ജനിച്ചിട്ടില്ലാത്തവരെയും നൂറ്റാണ്ടുകൾക്ക് മുമ്പ് മരിച്ചുപോയവരെയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആ മിഅ്റാജിന്റെ യാത്രയിൽ കണ്ടിട്ടുണ്ട്. സ്വർഗവും നരകവും കണ്ടു. സ്വർഗത്തിൽ പ്രത്യേക പദവി ലഭിച്ചവരെ കണ്ടു. നരകത്തിൽ ശിക്ഷ അനുഭവിക്കുന്നവരെ കണ്ടു. തന്റെ സമുദായത്തിന് പിൽക്കാലത്ത് വരുന്ന അവസ്ഥകളെ കുറിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞിട്ടുണ്ടല്ലോ. ഷെയ്ഖ് അബ്ദുൽ ഖാദർ ജീലാനി റളിയല്ലാഹു അൻഹു ഔസുൽ അഅലം എന്ന പേരിൽ വളരെ പ്രസിദ്ധനാണ്. മിഅ്റാജിന്റെ രാത്രിയിൽ ഷെയ്ഖ് മുഹിയുദ്ദീൻ റളിയല്ലാഹു അൻഹു അർശിന്റെ സമീപത്ത് വെച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുമായി കണ്ടുമുട്ടിയെന്ന് ആരിഫീങ്ങളായ പല മഹാന്മാരും പറഞ്ഞിട്ടുണ്ട്. ഷെയ്ഖ് അവർകൾക്ക് തന്നെ അക്കാര്യം പറഞ്ഞിട്ടുണ്ട്. അൽ ഫുയൂലാത്തുർ റബ്ബാനിയ ഫിൽ മആസിരി വൽ ഔറാദിൽ ഖാദിരിയ എന്ന ഗ്രന്ഥം നോക്കിയാൽ അല്ലാഹു തആല യാ ഔസുൽ അഅലം എന്ന് വിളിച്ച നിരവധി രംഗങ്ങൾ കാണാൻ കഴിയും. ഞാൻ പറയുന്നതല്ല, മഹാനായ ഖാദി മുഹമ്മദ് അവർകൾ ഇപ്രകാരം എഴുതിയിട്ടുണ്ട്. ആവണ്ണം അല്ലാ പാടച്ചവൻ താൻ തന്നെ യാ ഔസുൽ അഅലം എന്നല്ലാ വിളിച്ചോവർ. ഷെയ്ഖ് അവർകളെ യാ ഔസുൽ അഅലം എന്ന് അല്ലാഹു വിളിച്ചിരിക്കുന്നു. ഷെയ്ഖ് അബ്ദുൽ ഖാദർ ജീലാനി ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസിന്റെ കുടുംബ ജീവിതത്തെ കുറിച്ച് വിശദമായ വിവരണങ്ങൾ പല കിതാബുകളിലും വന്നിട്ടുണ്ട്. മഹാനവർകൾക്ക് സമ്പന്നമായൊരു സന്താന പരമ്പരയാണുള്ളത്. തലമുറകളുടെ ചരിത്രം നോക്കിയാൽ അനേകം ഔലിയാക്കളെ കാണാം. ലോകമെങ്ങും ഖാദിരിയ തുരീക്കത്തിന്റെ പ്രകാശമെത്തിക്കുന്നതിൽ ഇവർ നല്ല പങ്കുവഹിച്ചിട്ടുണ്ട്. പിൽക്കാല ഇസ്ലാമിക ചരിത്രത്തിലെ നവോത്ഥാന നായകന്മാർ. അനീതിക്കും അക്രമത്തിനുമെതിരെ ലോകത്ത് നടന്ന പല സമരങ്ങൾക്കും ഇവർ നേതൃത്വം വഹിച്ചിട്ടുണ്ട്. അടിച്ചമർത്തപ്പെട്ട ജനങ്ങളുടെ വിമോചനത്തിന് ഇവർ നടത്തിയ ശ്രമങ്ങൾ അവിസ്മരണീയമാണ്. ഖലാഹിദുൽ ജവാഹിർ എന്ന കിതാബിൽ ഷെയ്ഖ് അവർകളുടെ മക്കളെക്കുറിച്ചും മക്കളുടെ മക്കളെക്കുറിച്ചും അവരുടെ മക്കളെക്കുറിച്ചും ഒക്കെ വളരെ വിശദമായി തന്നെ പറയുന്നുണ്ടല്ലോ. 50 വയസ്സുവരെ ഷെയ്ഖ് അബ്ദുൽ ഖാദർ റളിയല്ലാഹു അൻഹു വിവാഹം കഴിച്ചിട്ടില്ല. സ്വാലിഹീങ്ങളായ മഹാന്മാർ ഇങ്ങനെ ചോദിച്ചു, താങ്കൾ എന്താണ് വിവാഹം കഴിക്കാത്തത്? എന്നാൽ അവിടുന്ന് പറഞ്ഞത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കൽപ്പിക്കുന്നത് വരെ ഞാൻ വിവാഹം കഴിക്കില്ല എന്നായിരുന്നു. കാലമെത്തിയപ്പോൾ കൽപ്പനയായി വിവാഹമായി. സ്വാലിഹത്തായ 4 കുലീന വനിതകളെ പത്നിമാരായി ലഭിച്ചു. ഉന്നത സ്വഭാവ ഗുണങ്ങളുള്ള മഹതികൾ, മഹാന്റെ മഹത്വം മനസ്സിലാക്കി ജീവിച്ചവർ. 49 സന്താനങ്ങൾ ജനിച്ചു. 27 ആൺകുട്ടികളും 22 പെൺകുട്ടികളും. കുഞ്ഞുങ്ങളിൽ പലരും ശൈശവത്തിൽ തന്നെ മരണപ്പെട്ടു.
കുഞ്ഞുങ്ങളുടെ മരണം ദുഃഖകരമാണ്. അതിന്റെ പേരിൽ ഔദ്യോഗിക കർമ്മങ്ങൾ മുടക്കില്ല. ദർസും പ്രഭാഷണവും ഒക്കെ അന്ന് നടക്കും. മുത്തഅല്ലിമീങ്ങൾക്ക് ദർസ് നടത്തിക്കൊണ്ടിരിക്കുമ്പോഴായിരിക്കും കുഞ്ഞു മരണപ്പെട്ട വിവരം അറിയുക. കുളിപ്പിച്ച് കഫൻ ചെയ്ത് കൊണ്ടുവരും. ബന്ധപ്പെട്ടവർ കുളിപ്പിക്കും, കഫൻ ചെയ്യും. എന്നിട്ട് മയ്യത്ത് കൊണ്ടുവരും. ഷെയ്ഖ് അവർ എഴുന്നേറ്റ് വന്ന് മയ്യത്ത് നിസ്കരിക്കും. എന്നിട്ട് ദർസ് പഠനം തുടരും. ബന്ധുക്കളും മറ്റും ചേർന്ന് ഖബറടക്കും. ജീവിച്ചിരുന്ന മക്കളെല്ലാം ആത്മീയ ലോകത്ത് ഉന്നത സ്ഥാനത്തി എത്തിച്ചേർന്നു. അഗാധ പണ്ഡിതന്മാരും ഷെയ്ഖന്മാരുമായി തീർന്നു. ഷെയ്ഖ് അബുൽ ഹസൻ ഖുറൈശി റഹ്മത്തുല്ലാഹി അലൈഹിയുടെ വാക്കുകൾ വളരെ പ്രസിദ്ധമാണ്. അദ്ദേഹം പറയുന്നുണ്ട്, മുഹിയുദ്ദീൻ ഷെയ്ഖ് അവർ ഞങ്ങളോട് ഇപ്രകാരം പറഞ്ഞു, നരകത്തെ കാക്കുന്ന മാലിക് എന്ന മലക്കിനോട് ഞാൻ ചോദിച്ചു, നിങ്ങളുടെ പട്ടികയിൽ എന്റെ മുരീദുമാർ ആരെങ്കിലും ഉണ്ടോ? അഥവാ മുഹിയുദ്ദീൻ ഷെയ്ഖ് നരകത്തെ കാക്കുന്ന മലക്കിനോട് ചോദിക്കുകയാണ്, എന്റെ മുരീദുമാർ ആരെങ്കിലും നരകത്തിൽ പ്രവേശിച്ചിട്ടുണ്ടോ? നരകത്തെ കാക്കുന്ന മാലിക് അലൈഹിസലാം പറഞ്ഞു, ഇല്ല, നിങ്ങളുടെ മുരീദന്മാർ ആരും തന്നെ ഈ നരകത്തിൽ പ്രവേശിച്ചിട്ടേയില്ല. ബഹജത്തുൽ അസ്റാറിൽ നിന്ന് നിരവധി പണ്ഡിതന്മാർ ഇത് ഉദ്ധരിച്ചിട്ടുണ്ട്. മുഹിയുദ്ദീൻ മാലയിലെ ഈ വരികൾ നമുക്ക് ശ്രദ്ധേയമാണ്, ഒന്ന് പാടി നോക്കാം. നരകത്തിൽ നിന്റെ മോരീദാരും ഇല്ലെന്ന് നരകത്തെ കാക്കും മാലക്ക് പറഞ്ഞോവാർ. മറ്റൊരു വരി കൂടി നമുക്ക് പാടാം. എന്റെ കോടിന്റെ കീഴെല്ലാ വാലികളും എന്റെ മുരീദിന് ഞാൻ ഷാഫിഉയെന്നോവാർ. ഷെയ്ഖ് അബർഗളുടെ കാലക്കാരായ ഔലിയാക്കന്മാർക്കും അതിനുശേഷമുള്ള ഔലിയാക്കന്മാർക്കുമെല്ലാം മഹാനവർകൾ ഇമാമാണ്. ഷെയ്ഖിനെ തേടുക, തേടിപ്പിടിച്ച് മുരീദാവുക, വിജയം വരിക്കുക. മറ്റൊരു പ്രസിദ്ധമായ മുഹിയുദ്ദീൻ മാലയിലെ വരികൾ നമുക്കൊന്ന് പാടാം. കോഴിയുടെ മുള്ളോട് കൂകെന്ന് ചൊന്നാരെ കൂശാതെ കൂകി പാറപ്പിച്ച് വിട്ടോവർ. ചെറിയ കുട്ടികൾക്ക് പോലും സുപരിചിതമായ വരിയാണിത്. മുഹിയുദ്ദീൻ മാല അംഗീകരിക്കുന്നവർ വളരെ ഗൗരവത്തോടെയും വിമർശകർ തമാശയായും ഈ വരി പാടാറുണ്ട്. പാടിപ്പാടി ഏറെ സുപരിചിതമായി തീർന്നിരിക്കുകയാണ്. ഷെയ്ഖ് മുഹിയുദ്ദീൻ റഹ്മത്തുല്ലാഹി അലൈഹിയുടെ മഹത്തായ ഒരു കരാമത്താണിത്. ഷെയ്ഖുമാരുടെ കൂട്ടത്തിൽ ഏറ്റവും കൂടുതൽ കരാമത്തുകൾ വെളിവായത് ഈ മഹാനിൽ നിന്നാണ്. മറ്റാരിൽ നിന്നും അത്രയും കരാമത്തുകൾ വെളിവായിട്ടില്ലെന്ന് പല പണ്ഡിതന്മാരും രേഖപ്പെടുത്തിയിട്ടുണ്ട്. കറാമത്തുകൾ നിരവധിയാണ്, പ്രസിദ്ധവുമാണ്. ഓരോ കറാമത്തും മറ്റുള്ളവരിൽ ഇസ്ലാം മതവിശ്വാസം ദൃഢപ്പെടുത്താൻ സഹായിക്കുന്നതാണ്. അത്യാവശ്യ ഘട്ടങ്ങളിലാണ് കറാമത്ത് കാണിച്ചിട്ടുള്ളത്. ആത്മീയ മാർഗത്തിലേക്ക് കടന്നു വന്ന ഷെയ്ഖ് അവർ സഹിച്ച ത്യാഗങ്ങൾ നാം നേരത്തെ കേട്ടുവല്ലോ. ആത്മീയ വളർച്ച നേടാൻ കഷ്ടപ്പെടണം. ഊണും ഉറക്കവും ഉപേക്ഷിക്കേണ്ടി വരും. ജീവിതത്തിന്റെ സുഖ സൗകര്യങ്ങൾ ത്യജിക്കേണ്ടി വരും. ഉന്നത പദവിയിലെത്തിയവർ നല്ല ഭക്ഷണം കഴിച്ചെന്ന് വരാം. മുഹിയുദ്ദീൻ ഷെയ്ഖ് റഹ്മത്തുല്ലാഹി അലൈഹിയുടെ ജീവിതത്തിൽ നാം അത് കാണുന്നുണ്ട്. പിൽക്കാലത്ത് മഹാൻ നല്ല ആഹാരം കഴിച്ചു, നല്ല വസ്ത്രം ധരിച്ചു, വില കൂടിയ കുതിരകളെ ഉപയോഗിച്ചു, നല്ല നല്ല ചെരുപ്പുകൾ ധരിച്ചു, നല്ല വീട്ടിൽ താമസിച്ചു, സാമ്പത്തിക വളർച്ചയുണ്ടായി. കപ്പലുകൾ പോലും മുഹിയുദ്ദീൻ ഷെയ്ഖിന് ഉണ്ടായിരുന്നുവെന്ന് പല റിപ്പോർട്ടുകളിലൂടെയും നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അള്ളാഹുവിന്റെ ഔലിയാക്കന്മാർക്ക് അതൊക്കെ ആകാവുന്നതാണ്. കല്ലിലും മുള്ളിലും ചവിട്ടി നടന്ന കാലത്ത് മുഹിയുദ്ദീൻ ഷെയ്ഖ് അവർകളുടെ കാലിൽ ചെരുപ്പില്ലായിരുന്നു. നഗ്നപാദനായി നടത്തിയ പല യാത്രകൾ കഴിഞ്ഞു പോയിട്ടുണ്ട്. പിൽക്കാലത്ത് മഹാൻ വലിയ വില കൂടിയ ചെരുപ്പുകൾ ധരിച്ചു. മഹാൻ എക്കാലവും ദീനീ സേവനത്തിൽ തന്നെയായിരുന്നു. മനസ്സിൽ അള്ളാഹു തആല മാത്രം, അതിൽ നിന്ന് തെറ്റിയ ഒരു നിമിഷം പോലും ഉണ്ടായിട്ടില്ല. അതാണ് ആന്തരിക രംഗം. പുറമേ നിന്ന് നോക്കുമ്പോൾ മഹാനവർകളുടെ ജീവിത സൗകര്യങ്ങൾ മെച്ചപ്പെട്ടതായി നമുക്ക് കാണാൻ കഴിയും. നാം മുകളിൽ പറഞ്ഞ മുഹിയുദ്ദീൻ മാലയിലെ വരിയിൽ നിന്ന് ഇതൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഷെയ്ഖ് അവർകളെ വളരെയേറെ ആദരിക്കുന്ന ഒരു സ്ത്രീ, തന്റെ പൊന്നുമകന് ഷെയ്ഖ് അവർകളിൽ നിന്ന് ആത്മീയ ശിക്ഷണം ലഭിക്കണമെന്ന് അവർ ആഗ്രഹിക്കുന്നു. മഹാന ഷെയ്ഖായി ലഭിക്കണമെന്ന് മകന് വലിയ ആഗ്രഹവുമുണ്ട്. ഉമ്മയും മകനും തമ്മിൽ പലതവണ ഇക്കാര്യം സംസാരിച്ചു. ഷെയ്ഖിനും അള്ളാഹുവിനും മകനെ വിട്ടുകൊടുക്കാൻ ആ ഉമ്മ സന്നദ്ധയാവുകയാണ്. ആത്മീയ പുരുഷന്മാരെ തന്റെ അരികിൽ പിടിച്ചിരുത്താൻ ഒരു ഉമ്മാക്കും എപ്പോഴും കഴിയില്ല. ദീനി സേവനത്തിനു വേണ്ടി ലോകത്തിന്റെ ഏത് ഭാഗത്തേക്കും സഞ്ചരിക്കേണ്ടവരാണവർ. ഇടയ്ക്കിടെ വരികയും കാണുകയും ചെയ്യും. ഉമ്മ മകനെയും കൂട്ടി ഷെയ്ഖ് അവർകളുടെ മുമ്പിലെത്തി ഇപ്രകാരം പറഞ്ഞു, എന്റെ മകനെ അങ്ങ് ഏറ്റെടുക്കണം. ഇവന്റെ മേലുള്ള എന്റെ അവകാശം താങ്കൾക്കും അള്ളാഹുവിനും വേണ്ടി ഞാൻ ഒഴിവാക്കി തന്നിരിക്കുന്നു. ഷെയ്ഖ് അവർകൾ കുട്ടിയെ സ്വീകരിച്ചു. അവനെ ആത്മീയ പരിശീലനത്തിന് വിധേയനാക്കി ഉയർത്തിക്കൊണ്ടുവരാൻ മുഹിയുദ്ദീൻ ഷെയ്ഖ് തീരുമാനിച്ചു.
അതോടെ ആഹാരവും ഉറക്കവും കുറഞ്ഞു, ശരീരം മെലിഞ്ഞു, ക്ഷീണിച്ച് നിറം പോലും മാറിപ്പോയി. ഒരിക്കൽ ഉമ്മ മകനെ കാണാനെത്തി. മകന്റെ അവസ്ഥ ഉമ്മയെ വല്ലാതെ വേദനിപ്പിച്ചു. തൊലിയുള്ള ഗോതമ്പ് കൊണ്ടുള്ള പരുക്കൻ റൊട്ടിയാണ് മകന്റെ ഭക്ഷണം. ഉറക്കം തീരെയില്ല, വളരെ ക്ഷീണിച്ച് മെലിഞ്ഞിരിക്കുകയാണ് എന്റെ പൊന്നുമോൻ. ഷെയ്ഖിനോട് പരാതി പറയാൻ തന്നെ ആ ഉമ്മ തീരുമാനിച്ചു. അങ്ങനെ കാത്തു കാത്തു നിന്നു. തന്റെ ഊഴം വന്നപ്പോൾ സംസാരിച്ചു. ഷെയ്ഖിന്റെ മുമ്പിലേക്ക് കടന്നു വന്നപ്പോൾ അവിടെ കണ്ട കാഴ്ച ഉമ്മയെ അത്ഭുതപ്പെടുത്തി. ഷെയ്ഖ് കോഴിക്കറി കൂട്ടിയാണ് ഭക്ഷിക്കുന്നത്. മുഹിയിദ്ദീൻ ഷെയ്ഖ് അവർ നല്ല പൊരിച്ച കോഴിയും ചുട്ട കോഴിയും തിന്നിട്ടാണ് ഇരിക്കുന്നത്. തിന്നുകഴിഞ്ഞ കോഴിയുടെ എല്ലുകൾ ഒരു ഭാഗത്ത് കൂട്ടിവെച്ചിട്ടുണ്ട്. ഉമ്മ വേദനയോടെ പറഞ്ഞു, യാ സയ്യിദി, താങ്കൾ കോഴിയിറച്ചി കഴിക്കുന്നു, എന്റെ മകൻ പരുക്കൻ ഗോതമ്പ് റൊട്ടി കഴിക്കുന്നു. ആ വാക്കുകളിൽ അവരുടെ സങ്കടം മുഴുവൻ അലിഞ്ഞു ചേർന്നിരുന്നു. ഷെയ്ഖ് അവർ തന്റെ കൈ കൂട്ടിയിട്ട എല്ലുകളുടെ മീതെ വെച്ച് എന്നിട്ട് ഇപ്രകാരം പറഞ്ഞു, നുരുമ്പിയ എല്ലുകളെ ജീവിപ്പിക്കുന്ന അള്ളാഹുവിന്റെ അനുമതിയോടെ നീ എഴുന്നേൽക്കുക. പാത്രത്തിൽ കിടന്ന എല്ലുകൾ കോഴിയായി മാറുന്നു, കൂവുന്നു. ഉമ്മ അത്ഭുതപ്പെട്ടു നിൽക്കുന്നു. ഷെയ്ഖ് അവർ അവരോട് ഇപ്രകാരം പറഞ്ഞു, നിങ്ങളുടെ മകൻ ഈ അവസ്ഥയിലെത്തിയാൽ ഇഷ്ടമുള്ളത് ഭക്ഷിക്കാം. ഉമ്മാക്ക് കാര്യം ശരിക്കും മനസ്സിലായി. കണ്ടു നിന്നവർക്കും കാര്യം മനസ്സിലായി, കേട്ടറിഞ്ഞവർക്കും മനസ്സിലായി. ഈ സംഭവം അവിസ്മരണീയമായി നിലനിന്നു. മഹാന്മാരുടെ കിതാബുകളിൽ സ്ഥലം പിടിച്ചു. മഹത്തായ മുഹിയിദ്ദീൻ മാലയിലൂടെ മലയാളക്കരയുടെ മുക്കിലും മൂലയിലുമുള്ളവർക്കെല്ലാം അറിഞ്ഞു. ആ കുട്ടി തൊരീഖത്തിൽ പ്രവേശിച്ചു കഴിഞ്ഞിരുന്നു. മുജാഹദയുടെ ഘട്ടത്തിലെത്തിക്കഴിഞ്ഞിരുന്നു. പരീക്ഷണങ്ങളിലൂടെ കുട്ടി ഉയർന്നു വരികയാണ്. ഇത് ഒരു കറാമത്തിന്റെ കഥയാണ്. അത്ഭുതകരവും പഠനാർഹവുമായി എത്രയെത്ര കറാമത്തുകൾ ഉണ്ടായിട്ടുണ്ട്, അവയിലേക്കൊന്നും കടക്കുന്നില്ല. ഏറ്റവും വലിയ കറാമത്ത് എന്താണ് മുഹിയിദ്ദീൻ ഷെയ്ഖിന്റെ? ചത്തുകിടക്കുന്ന കൽബുകളെ ജീവിപ്പിച്ചു എന്നതാണ്. ചലനമില്ലാതെ കിടന്ന മനുഷ്യനെ സജീവമാക്കിയെടുത്തു, എല്ലാവർക്കും വേണ്ടപ്പെട്ടവരാക്കി തീർത്തു. വിജ്ഞാന സാഗരം, ആത്മീയതയുടെ വെള്ളി വെളിച്ചം, മഹാനായ വലിയ അനുഗ്രഹീതനായ കവി ഖാദിരിയ തൊരീഖത്തിന്റെ ഷെയ്ഖ്, നിരവധി ശിഷ്യന്മാരുടെ ഗുരു, ജനങ്ങളുടെ അഭയകേന്ദ്രം, ഇങ്ങനെയൊക്കെയും അതിലധികവും വിശേഷിപ്പിക്കപ്പെടാവുന്ന ഒരു മഹാപുരുഷന്റെ നാമം ഉച്ചരിക്കാം. ഷെയ്ഖ് സദഖത്തുല്ലാഹിൽ ഖാഹിരി റഹ്മത്തുല്ലാഹി അലൈ. നമുക്ക് വളരെ സുപരിചിതമായ നാമമാണത്. പണ്ഡിതനും ഗ്രന്ഥകാരനുമായ അദ്ദേഹം അനുഗ്രഹീതനായ കവിയുമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മദ്ഹുകൾ എഴുതി. അവയെല്ലാം വളരെ പ്രസിദ്ധമായി. ഒരിക്കൽ തന്റെ ആത്മീയ ഗുരു ഷെയ്ഖ് മുഹിയിദ്ദീൻ അബ്ദുൽ ഖാദർ ജീലാനി ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് അവർകളെ മഹാനവർകൾ സ്വപ്നത്തിൽ കണ്ടു. സംഭാഷണം നടന്നു. ആ സംഭാഷണം പുതിയൊരു കവിതയുടെ രചനയ്ക്ക് കാരണമായി. ആത്മീയ ഗുരു ഷെയ്ഖ് അബ്ദുൽ ഖാദർ ജീലാനി ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസിനെ കുറിച്ച് കവിത രചിക്കാൻ തന്നെ ഷെയ്ഖ് സദഖത്തുല്ലാഹുൽ കാഹിരി തീരുമാനിച്ചു. ആത്മീയ ഗുരുവിനെ നന്നായി അറിയാം. പിന്നെയും പിന്നെയും പഠിച്ചു. വിളിച്ചാൽ വിളി കേൾക്കുന്ന ഷെയ്ഖ് വിളിക്കട്ടെ, ആവശ്യക്കാരൊക്കെ വിളിക്കട്ടെ. ദുനിയാവിന്റെയും ആഖിറത്തിന്റെയും ആവശ്യങ്ങൾ ചോദിച്ചിട്ടെ, ചോദിച്ചു വാങ്ങട്ടെ. എങ്ങനെ ചോദിക്കണം? അത് ജനങ്ങൾക്ക് പറഞ്ഞു കൊടുക്കണം. തന്റെ കവിതയുടെ ലക്ഷ്യം അതായിരിക്കട്ടെ. ഷെയ്ഖിനെ മുൻനിർത്തി അള്ളാഹുവിനോട് ചോദിക്കുക. മുരീദുമാരുടെ ആവശ്യങ്ങൾ അള്ളാഹു നിർവഹിച്ചു കൊടുക്കും. ഷെയ്ഖ് പറഞ്ഞ കാര്യങ്ങൾ അടിസ്ഥാനമാക്കിയാണ് കവിത രചിച്ചത്. ഈ മഹത്തായ കവിതയാണ് ഖുതുബിയത്ത് എന്ന പേരിൽ അറിയപ്പെടുന്നത്. ആ ഖുതുബിയത്ത് പാരായണം ചെയ്യാൻ അതിലൂടെ മുഹിയിദ്ദീൻ ഷെയ്ഖിലൂടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിലൂടെ അള്ളാഹുവിലേക്ക് എത്താൻ നമുക്കേവർക്കും നാഥൻ തൗഫീക്ക് നൽകട്ടെ. കേരളക്കരയ്ക്ക് ഖുതുബിയത്ത് എത്ര സുപരിചിതം! കേരളത്തിലുടനീളം ഖാദിരിയ തൊരീഖത്ത് വളർന്നു പന്തലിച്ചു നിന്ന കാലത്താണ് ഖുതുബിയത്ത് രചിക്കപ്പെട്ടത്. അതുകൊണ്ട് ഖുതുബിയത്തിന് നല്ല സ്വീകാര്യതയായി. ഹിജ്റ 1040 സദഖത്തുല്ലാഹുൽ ഖാഹിരി തങ്ങൾ അവർകൾ തമിഴ്നാട്ടിലെ കായൽ പട്ടണത്താണ് ജനിച്ചത്. അദ്ദേഹത്തിന്റെ പിതാവ് ഷെയ്ഖ് സുലൈമാനുൽ ഖാഹിരി റഹ്മത്തുല്ലാഹി അലൈ പണ്ഡിതനും അക്കാലത്തെ ഖാദിരിയ തൊരീഖത്തിന്റെ ഷെയ്ഖുമായിരുന്നു. സദഖത്തുല്ലാഹുൽ ഖാഹിരി റഹ്മത്തുല്ലാഹി അലൈഹിയുടെ മാതാവ് ഫാത്തിമ പണ്ഡിത വനിതയും പുണ്യവതിയും ആയിരുന്നു. ഷെയ്ഖ് സുലൈമാൻ ഖാഹിരി റഹ്മത്തുല്ലാഹി അലൈ ഫാത്തിമ ദമ്പതികൾക്ക് ജനിച്ച 5 പുത്രന്മാരും മഹാപണ്ഡിതന്മാരായി. ഖാദിരിയ തൊരീഖത്തിന്റെ ഷെയ്ഖുമാരായി. അവരിൽ മൂന്നാമനാണ് ഷെയ്ഖ് സദഖത്തുല്ലാഹുൽ ഖാഹിരി റളിയല്ലാഹു അൻ. തമിഴ്നാട്ടിലെ കായൽ പട്ടണത്തോട് ചേർന്ന് കിടക്കുന്ന സ്ഥലമാണ് ഖാഹിരി എന്ന് പറയുന്നത്.
അഞ്ച് ഷെയ്ഖുമാരുടെ ഉമ്മയായ ഫാത്തിമ എന്നവർ മഖ്ദൂം കുടുംബാംഗമാണ്. ഒരു ചെറിയ വിശദീകരണം നമുക്ക് നൽകാം. യമനിലെ മഹ്ബറിൽ നിന്നാണ് മഖ്ദൂം കുടുംബം വന്നത്. അവർ ആദ്യം താമസമാക്കിയത് തമിഴ്നാട്ടിലെ കടലോര പ്രദേശത്താണ്. അവർ താമസിച്ചത് കാരണം ആ പ്രദേശത്തിന് മഹ്ബറി എന്ന പേര് കിട്ടി. മധുര, തഞ്ചാവൂർ, തിരുച്ചിറപ്പള്ളി, നാഹൂർ തുടങ്ങിയ പ്രദേശങ്ങളിൽ മഖ്ദൂം കുടുംബക്കാർ താമസിച്ചു. പിന്നീട് അവരിൽ ചിലർ കൊച്ചിയിൽ വന്ന് താമസമാക്കി. ഷെയ്ഖ് സൈനുദ്ദീൻ ഒന്നാമൻ ഹിജറ 873 കൊച്ചിയിലാണ് ജനിച്ചത്. മഖ്ദൂമി പണ്ഡിതന്മാരെ കേരളത്തിലേക്ക് ക്ഷണിച്ചു. ക്ഷണം സ്വീകരിച്ച് പൊന്നാനിയിൽ വന്ന് താമസമാക്കി. ഷെയ്ഖ് സൈനുദ്ദീൻ മഖ്ദൂം ഒന്നാമൻ പൊന്നാനിയിലെത്തി. കേരളത്തിലെ മതപഠനം, തൊരീക്കത്ത്, ഖാദിസ്ഥാനം എന്നിവയെല്ലാം മഖ്ദൂമികളുടെ നേതൃത്വത്തിലായി. കായൽപട്ടണം മുതൽ മംഗലാപുരം വരെയുള്ള മഹല്ലുകളിൽ മഖ്ദൂമിങ്ങൾ കാദിമാരായി വന്നു. അവരിൽ പ്രമുഖരുടെ പേരിന് മുമ്പിൽ ഷെയ്ഖ് എന്ന് കാണാം. അവർ ഖാദിരിയ തൊരീക്കത്തിന്റെ ഷെയ്ഖായിരുന്നു. കേരളത്തെ തൊരീക്കത്തിന്റെ വളക്കൂറുള്ള മണ്ണാക്കി മാറ്റിയത് ഈ ഷെയ്ഖുമാരാണ്. ജനങ്ങൾക്കിടയിൽ അവർ ബോധവൽക്കരണം നടത്തി. ഷെയ്ഖ് സൈനുദ്ദീൻ മഖ്ദൂം ഒന്നാമൻ രചിച്ച ഹിദായത്തുൽ അദ്കിയ ഇലാ തൊരീക്കത്തുൽ ഔലിയ എന്ന കാവ്യം ഈ രംഗത്തെ മഹത്തായ സംഭാവനയാണ്. കേരളത്തിലെ മതകലാലയങ്ങളിൽ വമ്പിച്ച പ്രാധാന്യത്തോടെ അദ്കിയ എന്ന കിതാബ് പഠിച്ചു വരുന്നുണ്ട്. ഖാഹിരികളും മഖ്ദൂമികളും തമ്മിൽ വിവാഹ ബന്ധങ്ങൾ ഉണ്ടായി. ഇരുകൂട്ടരും ഖാദിരിയ ഷെയ്ഖുമാർ. ഷെയ്ഖ് മഖ്ദൂമുല്ലാ അഹമ്മദുൽ യമനി എന്ന മഹാന്റെ പുത്രി ഫാത്തിമ എന്ന് പറയുന്നവരെ ഷെയ്ഖ് സുലൈമാനുൽ ഖാഹിരി റഹ്മത്തുല്ലാഹി അലൈ വിവാഹം ചെയ്തു. അവർക്ക് ജനിച്ച കുട്ടിയാണ് സദഖത്തുല്ലാഹുൽ ഖാഹിരി റളിയല്ലാഹു അൻഹു. അദ്ദേഹം രചിച്ച ഖുതുബിയത്ത് പള്ളികളിലും വീടുകളിലും ധാരാളമായി പാരായണം ചെയ്തു വരുന്നുണ്ട്. ഖാദിരിയ തുരീക്കത്തിന്റെ പ്രചാരം വർദ്ധിച്ച കൃതിയാണ് ഖുതുബിയത്ത്. അതിലെ ഈരടികൾ നമുക്കൊന്ന് ശ്രദ്ധിച്ചു വായിക്കാം. ഷെയ്ഖ് മുഹിയിദ്ദീൻ റളിയല്ലാഹു അൻഹുവിനെ അഭിസംബോധന ചെയ്തുകൊണ്ട് കവി പറയുന്നുണ്ട്, എന്റെ തുരീക്കത്തിൽ പ്രവേശിക്കാൻ ഉദ്ദേശിക്കുന്നവർക്ക് വേണ്ടി തീർച്ചയായും എന്റെ ഈ കൈ സദാ നിലകൊള്ളുന്നതാണ്. സന്മാർഗം ആഗ്രഹിക്കുന്ന ആളുകൾ ഈ വഴിമുഖേന വിജയം വരിക്കുന്നു. ഖാദിരിയ തുരീക്കത്തിന്റെ ഷെയ്ഖുമാർ അന്ത്യനാൾ വരെ ഉണ്ടാകുമെന്ന് സാരം. അവരിൽ നിന്ന് ബൈഅത്ത് ചെയ്ത് ചിട്ടയോടെ ജീവിച്ചവർ സൗഭാഗ്യവാന്മാർ. ഖാഹിരികളോടും മഖ്ദൂമുകളോടും ബന്ധപ്പെട്ടതാണ് കോഴിക്കോട് ഖാദി കുടുംബം. ഖാദി കുടുംബത്തിലെ പ്രമുഖരെല്ലാം ഖാദിരിയ തുരീക്കത്തിന്റെ ഷെയ്ഖുമാരായിരുന്നു. ഖാദി ഒന്നാമൻ മഹാപണ്ഡിതനും നേതാവും സാഹിത്യ പ്രവർത്തകനുമായിരുന്നു. അദ്ദേഹം മുഹിയിദ്ദീൻ മാല രചിച്ചു. അറബി മലയാളത്തിൽ സാഹിത്യത്തിൽ കണ്ടെടുക്കപ്പെട്ട രചനകളിൽ ഏറ്റവും പഴക്കം ചെന്നതാണ് മുഹിയിദ്ദീൻ മാല. ഷെയ്ഖ് മുഹിയിദ്ദീൻ റഹ്മത്തുല്ലാഹി അലൈഹിയെ സാധാരണക്കാർക്ക് പോലും മനസ്സിലാവുന്ന രീതിയിൽ മാലയിൽ വിവരിക്കുകയാണ്. എല്ലാ വിഭാഗം ജനങ്ങളെയും ഖാദിരിയ തുരീക്കത്തിലേക്ക് ക്ഷണിക്കുകയാണ് മുഹിയിദ്ദീൻ മാലയിലൂടെ ഖാദി മുഹമ്മദ് റഹ്മത്തുല്ലാഹി അലൈ അവർകൾ ചെയ്യുന്നത്. തന്റെ തുരീക്കത്ത് അന്ത്യനാൾ വരെ നിലനിൽക്കുമെന്ന ഷെയ്ഖ് അബ്ദുൽ ഖാദർ മുഹിയിദ്ദീൻ ഷെയ്ഖിന്റെ വചനം ഖാദി മുഹമ്മദ് റഹ്മത്തുല്ലാഹി അലൈ മാലയിൽ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. ഈ വരിയൊന്ന് ശ്രദ്ധിച്ചു നോക്കൂ. എല്ലാരെ കോഴിയും കൂകിയടങ്ങുമേ, മുഹിയിദ്ദീൻ കിയാമത്തോളം കൂകും. ഷെയ്ഖ് മുഹിയിദ്ദീൻ റളിയല്ലാഹു അൻഹുവിന്റെ മുരീദാവാൻ കവി ജനങ്ങളെ ആഹ്വാനം ചെയ്യുന്നു. നോക്കൂ മറ്റൊരു വരി, ആഖിറം തന്നെ കൊതിയുള്ള ലോകരെ, അവരെ മുരീദായി കൊള്ളുവിൻ ആ ഫോളെ. യഥാർത്ഥ ഖാദിരിയ തുരീക്കത്തിന്റെ ഏത് കാലത്തുള്ള ഷെയ്ഖുമായി ബൈഅത്ത് ചെയ്തവനും ഷെയ്ഖ് മുഹിയിദ്ദീൻ റളിയല്ലാഹു അൻഹുവിന്റെ മുരീദാണ്. ഖാദിരിയ തുരീക്കത്ത് സ്വീകരിക്കാൻ വൈമനസ്യം കാണിച്ചവരോട് മാലയിൽ ഒരു ചോദ്യമുണ്ട്. ഇത്തീരെ ഫോരിഷ ഉള്ളൊരു ഷെയ്ഖിന, ഇട്ടേ ചെവിടേക്ക് പോകുന്നു ലോകരെ. ഖാദി മുഹമ്മദ് റഹ്മത്തുല്ലാഹി അലൈ മുഹിയിദ്ദീൻ മാലയിൽ ഹൃദയസ്പർശിയായ ഒരു പ്രാർത്ഥനയും നടത്തുന്നുണ്ട്. മുഹിയിദ്ദീൻ മാലയ്ക്കു വേണ്ടി പ്രസംഗിക്കുന്നവരും എഴുതുന്നവരും വാദപ്രതിവാദത്തിൽ ഏർപ്പെടുന്നവരും സുന്നത്ത് ജമാഅത്തിനു വേണ്ടി പ്രവർത്തിക്കുന്ന എല്ലാ സഹോദരങ്ങളും ഈ പ്രാർത്ഥന ആത്മാർത്ഥമായി ചൊല്ലണം. ചൊല്ലിക്കോളൂ. ഞങ്ങളെല്ലാരും ആവരെ മുരീദാവാൻ, ഞങ്ങൾക്ക് ഉദവീതാ ഞങ്ങളെ നായേനേ. ഈ പ്രാർത്ഥന ഫലപ്രദമായാൽ സുന്നത്ത് ജമാഅത്തിനു വേണ്ടി നിലകൊള്ളുന്ന ഒരാൾക്കും പരാജയം വരില്ല. അവർ ഭിന്നിക്കില്ല, ശിഥിലമാവില്ല, ശക്തി ചോർന്നു പോവില്ല. വിജയത്തിനുമേൽ വിജയം വന്നു ഭവിക്കും. ഒറ്റക്കെട്ടായി നിലകൊള്ളും. ഏറ്റവും നല്ല സന്തോഷ വാർത്ത അവർക്കാകുന്നു. ഇഹത്തിലും പരത്തിലും അവരാണ് ഉന്നതന്മാർ. ആത്മീയ വളർച്ച കൊതിക്കുന്നവർ, തങ്ങളുടെ ശക്തി വർദ്ധിപ്പിക്കണമെന്നാഗ്രഹിക്കുന്നവർ, ഇഹപര വിജയം കാംക്ഷിക്കുന്നവർ ഷെയ്ഖ് അബ്ദുൽ ഖാദർ റളിയല്ലാഹു അൻഹുവിനെ ഓർക്കട്ടെ, അടുത്തറിയട്ടെ, മുരീദായിക്കൊള്ളട്ടെ. ആശ്വാസവും സമാധാനവും സന്തോഷവും സൗഭാഗ്യവും വന്നു ചേരും. സംഭവ ബഹുലമായ 90 വർഷങ്ങൾ അത് കടന്നുപോയിരിക്കുന്നു.
സഫലമായ കാലം ഇത് 91 വയസ്സ്. ഹിജ്റ 561 കാലം റബീഉല്ലാഹിർ 11 മരണത്തിന്റെ കാർമേഘ പാളികൾ ഉരുണ്ടുകൂടി. എല്ലാം ഷെയ്ഖ് അവർകൾ അറിയുന്നു. വേർപാടിത എത്രയോ അടുത്തെത്തിയിരിക്കുന്നു. ശരീരത്തിൽ വേദന പടർന്നു പിടിച്ചു. അദൃശ്യ പുരുഷന്മാരുടെ ആഗമനം അവരുമായിട്ടാണ് കൂട്ട്. ജീവിച്ചിരിക്കുന്നവരിൽ നിന്നകന്നു. മക്കളുണ്ട് സമീപം. അവർ അന്ത്യോപദേശം കേൾക്കാൻ കാത്തിരിക്കുന്നു. പല നാടുകളിൽ നിന്നെത്തിയ പ്രധാനികളായ മുരീദുമാരുണ്ട്. അവർ ആകാംക്ഷാഭരിതരാണ്. അവരുടെ കാര്യത്തിലല്ല ഷെയ്ഖിന്റെ ശ്രദ്ധ. അവർക്ക് കാണാനാവാത്ത ആരൊക്കെയോ വരുന്നു. അവർ കടന്നു വരട്ടെ. ആളുകൾ കൂട്ടം കൂടി നിന്ന് അവരെ ബുദ്ധിമുട്ടിക്കരുത്. ആർക്കും ഒന്നും ചോദിക്കാൻ ധൈര്യം പോരാ. പുത്രൻ അബ്ദുൽ വഹാബ് മുമ്പോട്ട് വന്നു. വിനയത്തോടെ ചോദിച്ചു, ഉപ്പാ, അങ്ങയുടെ കാലശേഷം ഞങ്ങൾ ചെയ്യേണ്ട കർമ്മങ്ങൾ എന്തൊക്കെയാണ്? ഷെയ്ഖ് അവർകൾ മറുപടി നൽകി, അള്ളാഹുവിനോട് ഭയഭക്തി കാണിക്കുക, അവനെ മാത്രം ഭയപ്പെടുക, മറ്റാരെയും ഭയപ്പെടരുത്. എല്ലാ ആവശ്യങ്ങളും അള്ളാഹുവിനോട് ചോദിക്കുക, മറ്റാരോടും ചോദിക്കരുത്, മറ്റാരെയും ആശ്രയിക്കരുത്. എന്തിനും അള്ളാഹുവാണ് ആശ്രയം. അവൻ ഏകനാണ്. അവന്റെ ഏകത്വമാണ് സർവത്തിന്റെയും കാതൽ. പിന്നെ നിശബ്ദനായി, സംസാരമില്ല. പക്ഷേ കൽബ് ഇളകി മറിയുന്നു. കൽബിൽ നിറയെ ദിക്റുകൾ. ഷെയ്ഖ് അവർകൾ കണ്ണു തുറന്നു മക്കളെ നോക്കി, എന്നിട്ട് ഇപ്രകാരം പറഞ്ഞു, ബാഹ്യമായി ഞാൻ നിങ്ങൾക്കൊപ്പമുണ്ട്. യഥാർത്ഥത്തിൽ ഞാൻ നിങ്ങളിൽ നിന്ന് എത്രയോ അകലെയാണ്. നിങ്ങളല്ലാത്ത മറ്റൊരു വിഭാഗത്തിനൊപ്പമാണ് ഞാനുള്ളത്. എന്റെ സന്നിധിയിൽ പലരും എത്തിക്കഴിഞ്ഞു. നിങ്ങൾ മാറി നിൽക്കൂ, അവർക്ക് വിശാലത നൽകൂ, തടസ്സമുണ്ടാക്കരുത്. ഷെയ്ഖ് സലാം മടക്കിക്കൊണ്ടിരുന്നു. വഅലൈക്കും സലാം വറഹ്മത്തുല്ലാഹി വബറകാത്തു. അള്ളാഹു എന്റെയും നിങ്ങളുടെയും തൗബ സ്വീകരിക്കട്ടെ. സംസാരം നിലച്ചു. ദിക്റുകൾ മുഴുകി പോയി. സമയം ഇഴഞ്ഞു നീങ്ങി. ഷെയ്ഖ് വീണ്ടും സലാം അടക്കുന്നു, കൈവീശുന്നു. ഷെയ്ഖ് സംസാരിച്ചു, നമ്മെ ഏറ്റെടുത്തവർ അള്ളാഹുവാണ്. പിന്നെ മറ്റാരെ ഭയപ്പെടണം. നിങ്ങൾ അള്ളാഹുവിലേക്ക് മടങ്ങുവിൻ. വരവേൽക്കുന്ന സമയം നിങ്ങൾ ഒന്നാം നിരയിൽ തന്നെ വേണം. ഷെയ്ഖ് അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹു മെല്ലെ ചോദിച്ചു, ഉപ്പാ, അങ്ങയുടെ വേദന എങ്ങനെയുണ്ട്? മറുപടി ഇപ്രകാരമായിരുന്നു, ഒരാളും ഒന്നിനെ പറ്റിയും എന്നോട് ചോദിക്കരുത്. ഞാൻ ഇൽമിൽ കിടന്നു മറിയുകയാണ്. ഓരോ പുത്രന്മാരും ഇടയ്ക്കിടെ ഓരോ ചോദ്യങ്ങൾ ചോദിക്കുന്നു, ഇടയ്ക്കിടെ മറുപടി പറയുന്നു. എന്റെ ശരീരത്തിലെ ഓരോ അവയവവും വേദനിക്കുന്നു. കഠിനമായ വേദന. കൽബിനു മാത്രം വേദനയില്ല, അത് ശാന്തമാണ്. അത് അള്ളാഹുവിനോടൊപ്പം ആനന്ദം കൊള്ളുകയാണ്. അള്ളാഹു അവനാണ് പരിശുദ്ധൻ. എല്ലാ സഹായങ്ങളും അവനിൽ നിന്നാണ് എനിക്ക് ലഭിച്ചത്. അവനല്ലാതെ മറ്റൊരു ആരാധ്യനില്ല. എന്നെന്നും ജീവിക്കുന്നവൻ അവൻ വിശുദ്ധനാണ്. സമയം സമാഗതമായി. കാത്തിരുന്ന നിമിഷങ്ങളെത്തി. ആ വാക്കുകൾ പുറത്തു വന്നു. അവസാനത്തെ വാക്കുകൾ, ലാ ഇലാഹ ഇല്ലല്ലാ മുഹമ്മദ് റസൂലുള്ളാഹ്. അല്ലാഹ് അല്ലാഹ്. ആത്മാവ് ശരീരത്തിൽ നിന്ന് വേർപെട്ടു പോയി. ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. മഹത്തായ മുഹിയുദ്ദീൻ മാലയിലെ ഈ വരികൾ ഓർക്കുക. നാൽഫാദിറ്റാണ്ടോളം വഅദ് പറഞ്ഞോവർ, നന്നായി 90 കാലം ഇരുന്നോവർ. ഷെയ്ഖ് അവർകൾ 40 കൊല്ലം വഅദ് പറഞ്ഞു. സേവന നിരതനായി 90 കൊല്ലം ജീവിച്ചു. 90 കഴിഞ്ഞാണ് വഫാത്തായത്. ഷെയ്ഖ് മുഹിയുദ്ദീൻ അബ്ദുൽ ഖാദർ ജീലാനി റളിയല്ലാഹു അൻഹു വഫാത്തായി. മഹാനവറുകളുടെ സന്ദേശം ലോകമെങ്ങും എത്തിക്കാനുള്ള ശ്രമം ശക്തമായി തുടർന്നു. ഷെയ്ഖ് അവർകളുടെ മക്കളും മുരീദുമാരും ഈ ശ്രമത്തിന് നേതൃത്വം നൽകി. ഇൻഷാ അല്ലാ, മുഹിയുദ്ദീൻ ഷെയ്ഖിനെ കുറിച്ചുള്ള വളരെ വളരെ ലഘുവായിട്ടുള്ള വിവരണത്തിന് ഇവിടെ സമാപനം കുറിക്കുകയാണ്. അള്ളാഹു തആല മഹാനവറുകളെ കൂടുതൽ അറിയാനും മഹാനവറുകളുടെ തുരീക്കത്തിൽ ചേർന്ന് അള്ളാഹുവിലേക്ക് എത്താനും നമുക്ക് ഏവർക്കും നാഥൻ തൗഫീഖ് നൽകട്ടെ. വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.